മൂർത്തതും ഉമ്മത്തും. ഡോക്ടർ ആരിഫ് ഹുസൈൻ ഹോമിയോ എന്ന ചികിത്സാ അന്ധവിശ്വാസത്തിന്റെ തട്ടിപ്പുകൾ മനസ്സിലാക്കി ഹോമിയോ അന്ധവിശ്വാസത്തെക്കുറിച്ച് നിരന്തരം സംവദിക്കുന്നു. ശാസ്ത്രപ്രചാരകൻ, മതവിമർശകൻ, പ്രഭാഷകൻ എന്നീ നിലകളിൽ സുപരിചിതനായ ഡോക്ടർ ആരിഫ് ഹുസൈനെ ചർച്ചയിൽ പങ്കുചേരാനായി ക്ഷണിക്കുന്നു. ജാമിദ ടീച്ചർ, മതാത്മക ജീവിതം നയിക്കുന്ന കാലത്തും മതത്തോട് ചോദ്യങ്ങൾ ചോദിച്ചും പുരുഷകേന്ദ്രീകൃതമായ മതത്തോട് കലഹിച്ചും മതത്തിൽ നിന്ന് പുറത്തു വന്ന ശേഷം മതത്തിന്റെ ജീർണത മറയില്ലാതെ തുറന്നുവെക്കുന്ന പ്രഭാഷക ജാമിദ ടീച്ചർ, നമുക്ക് സ്വാഗതം ചെയ്യാം ഈ ചർച്ചയിലേക്ക്. ലിയാഖത്ത് അലി, മതപൗരോഹിത്യത്തിന്റെ കള്ളക്കഥകളും വ്യാഖ്യാനങ്ങളും തട്ടിപ്പുകളും നിരന്തരം തുറന്നുവെക്കുന്ന വാഗ്മി, സംവാദകൻ, വിമർശകൻ, ഈ ചർച്ചയെ സജീവമാക്കുവാൻ ലിയാഖത്ത് അലിയെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഷാരോൺ സാപ്പിയൻ, പാരമ്പര്യ വിശ്വാസം വിട്ട് ചിന്തിക്കുന്ന യുവത്വത്തിന്റെ പ്രതീകം, സദസ്സുകളെ ചൂടുപിടിപ്പിക്കുന്ന പ്രസംഗശൈലി, മതം എത്രമാത്രം അപഹാസ്യമാണെന്ന് നിരന്തരം ചിന്തിപ്പിക്കുകയും ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്ന ഷാരോണിനെ ചർച്ചയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എല്ലാവർക്കും നമസ്കാരം. അവസാനത്തെ പാനൽ ഡിസ്കഷനാണ്. ഒരു അധികം പരിചയമില്ലാത്തൊരു വിഷയമായിരിക്കും ചിലപ്പോൾ നിങ്ങൾക്ക്, കാരണം എനിക്ക് തോന്നുന്നു കേരളത്തിൻ്റെ മണ്ണിൽ ഇസ്ലാമുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇതുപോലെ ചർച്ച ആവാൻ തുടങ്ങിയിട്ട്, ഇന്നത്തെ ഒരു ന്യൂജൻ ഭാഷയിൽ പറഞ്ഞാൽ എയറിൽ നിൽക്കാൻ തുടങ്ങിയിട്ട് അധികം കാലമായിട്ടില്ല. അപ്പം അങ്ങനെ വന്ന കാലത്തിൽ ഇന്ന് നമ്മൾ നോക്കുമ്പോൾ ചില വിഷയങ്ങൾ നമ്മൾ ചർച്ച ചെയ്യേണ്ടതായിട്ട് വരികയാണ്. അപ്പോൾ ഇന്ന് നമുക്കുള്ള ഒരു സബ്ജക്റ്റ് എന്ന് പറയുന്നത് മുർത്തത്തും ഉമ്മത്തും എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റാണ്. അതെന്താണ്, അതിൻ്റെ നിർവചനം എന്താണ്, എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്നുള്ളത് നമ്മളതിലേക്ക് കടക്കും. അതിന് മുന്നോടിയായിട്ട് ഇവിടെ ഇരിക്കുന്ന ആളുകളെ നമ്മൾ ഓൾറെഡി പരിചയപ്പെട്ട് കഴിഞ്ഞു. ഓരോ വ്യക്തികളും അതാത് രീതിയിൽ നമുക്ക് സുപരിചിതരാണ്. അവരുടെ വ്യക്തിപരമായ അനുഭവങ്ങളും ഒരു ഇസ്ലാം മതത്തിൽ നിന്നും വിട്ട് പുറത്തു വന്ന വ്യക്തികളെന്ന രീതിയിൽ അവരനുഭവിക്കുന്ന ചില കാര്യങ്ങളും ഞാനുൾപ്പെടെ ഇതെല്ലാം ഉൾക്കൊള്ളുമ്പോൾ ഉണ്ടാവുന്ന ചില കാര്യങ്ങൾ, അതുകൂടാതെ മതത്തിൻ്റേതായിട്ടുള്ള ചില വിഷയങ്ങൾ, ഇതെല്ലാം കൂടി ചേരുന്ന ഒരു ചർച്ചയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഈ ഒരു വിഷയത്തിൽ ഊന്നിക്കൊണ്ട്. അപ്പോൾ അതിലേക്ക് കടക്കുകയാണ്. ആദ്യമായിക്കൊണ്ട് ഈ പേര്, ഈ പാനൽ ചർച്ചയ്ക്ക് ഈ പേര് നിർദ്ദേശിച്ച വ്യക്തി എന്ന രീതിയിൽ ലിയാഖത്ത് അലിയോട് തന്നെയാണ് ആദ്യം ഞാൻ ചോദ്യം ചോദിക്കുന്നത്. ആരാണ് മുർത്തത്ത്, ആരാണ് അല്ലെങ്കിൽ എന്താണ് ഉമ്മത്ത്, അതിൻ്റെ ഒരു നിർവചനം ഒന്ന് പറയാമോ? എല്ലാവർക്കും നമസ്കാരം. ആരിഫിൻ്റെ ചോദ്യത്തിന് മറുപടി പറയുന്നതിന് മുൻപ്, ഇതുപോലെ ഈ ചാനലിൻ്റെ ഒന്നാം വാർഷികത്തിലേക്ക് നമ്മളെ ക്ഷണിച്ച, ഇങ്ങനൊരു പാനൽ ഡിസ്കഷൻ സംഘടിപ്പിച്ച ഇതിൻ്റെ സംഘാടകരോടുള്ള നന്ദിയും, അവരുടെ ചാനലിൻ്റെ വാർഷിക ആഘോഷവും അതിനെ തുടർന്നുള്ള പ്രവർത്തനങ്ങൾക്കുമുള്ള എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് തുടങ്ങാം. ഈയൊരു പേര് രണ്ട് അറബി പദങ്ങളാണ്. വിശ്വാസികളായിട്ടുള്ള ആളുകളെ സംബന്ധിച്ച് വളരെ സുപരിചിതമായിട്ടുള്ള പേരാണ്. ഉമ്മത്ത് എന്ന് പറയുന്നത് മുഹമ്മദ് എന്ന പ്രവാചകനെ അംഗീകരിക്കുകയും അള്ളാഹു എന്ന ഏകദൈവത്തെ മാത്രം വിശ്വസിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്ന ജനങ്ങളെ പൊതുവിൽ പറയുന്ന പേരാണ് ഉമ്മത്ത് എന്ന് പറയുന്നത്. ഒരൊറ്റ പേരിൽ അതിനെ സൂചിപ്പിക്കുകയാണെങ്കിൽ അതിനെ നമുക്ക് ഉമ്മത്ത് എന്ന് പറയാം. അതിന് കാലദേശങ്ങൾക്കനുസരിച്ച് അതിൻ്റെ സ്ട്രക്ചറിൽ വ്യത്യാസം ഉണ്ടാവും, എന്നാൽ പൊതുവായിട്ട് അങ്ങനെയാണ് നമുക്കതിനെ പറയാൻ പറ്റുക. അത് ഒരു മതപരമായിട്ടുള്ള ഒരു പ്രയോഗമാണ്. വിശ്വാസി സമൂഹത്തിന് പുറത്തുള്ള ആളുകൾക്ക് ചിലപ്പോൾ ആ പദം അങ്ങനെ നിരന്തരം ഉപയോഗിക്കുന്നതായിരിക്കില്ല, പക്ഷേ വിശ്വാസികളെ സംബന്ധിച്ച് ആ കാലം തൊട്ട് ഇപ്പോഴും നിരന്തരം ഉപയോഗിക്കുന്ന ഒരു പദം തന്നെയാണ് ഉമ്മത്ത് എന്ന് പറയുന്നത്.
ഇനി മുർത്തദ് എന്താണ്? മുർത്തദ് എന്ന് പറയുന്നത് ഒരു തവണ ഈ ഉമ്മത്തിൻ്റെ ഭാഗമായിരിക്കുകയും ആ ഉമ്മത്തിൻ്റെ പൊതുവായിട്ടുള്ള ബോധത്തിനപ്പുറത്തേക്ക് എതിർശബ്ദം, വിമർശനം, അല്ലെങ്കിൽ ആ ഉമ്മത്തിൻ്റെ വിശ്വാസം, ഇതിലേതെങ്കിലും ഒന്ന് പൂർണ്ണമായോ ഭാഗികമായോ ഉപേക്ഷിക്കുന്ന ഒരു വ്യക്തിയെ, വിശ്വാസപരമായിട്ട് പറഞ്ഞാൽ ദൈവവിശ്വാസത്തെ പൂർണ്ണമായോ ഭാഗികമായോ നിരാകരിക്കുന്ന ഒരാൾ, അതിൽ മതത്തിൻ്റെ ഏതെങ്കിലും ആചാരങ്ങളെ, ആരാധനയെ വിമർശിക്കുകയോ അതിനെ ചോദ്യം ചെയ്യുകയോ അതിൽ തിരുത്തൽ വേണം എന്നാവശ്യപ്പെടുകയോ ചെയ്യുന്ന ഒരാൾ, ഈ രീതിയിലൊക്കെ മതത്തിൻ്റെ പൊതുബോധത്തിനെതിരെ അല്ലെങ്കിൽ ആ ഉമ്മത്തിൻ്റെ പൊതുബോധത്തിനെതിരെ നിൽക്കുന്ന ആളെ മുർത്തദ് എന്ന് വിളിക്കാം. അപ്പോൾ ഈ വേദിയിലിരിക്കുന്ന ഞങ്ങൾ മാത്രമാണോ മുർത്തദ്? നിങ്ങൾക്ക് ചുറ്റും തൊപ്പിയിട്ട മുർത്തദുകളെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്നൊക്കെ ചോദിച്ചാൽ അത് ചർച്ച ചെയ്യേണ്ട വിഷയമാണ്. ഇപ്പോൾ നമ്മൾ ഇന്ന് സംസാരിക്കുന്ന വിഷയത്തിൽ മുർത്തദ് എന്നതിൽ നമ്മൾ ഊന്നുന്നത് മതനിരാസം തുറന്നു പറഞ്ഞ് മതവിശ്വാസം ഉപേക്ഷിച്ച് പുറത്തു വന്ന ആളുകൾ, സമൂഹത്തിന് മുമ്പിൽ തുറന്നു പറഞ്ഞിട്ടില്ല, വീടിനകത്തോ കുടുംബത്തിനകത്തോ കൂട്ടുകാർക്കിടയിലോ മാത്രം മതനിരാസം പറഞ്ഞ് ജീവിക്കുന്ന ആളുകൾ, മതനിരാസം പൂർണ്ണമായി തുറന്ന് പറയാൻ കഴിയാത്ത മതത്തിൻ്റെ ടേമിൽ മുനാഫിക്ക് എന്ന് പറയുന്ന ആളുകൾ, ഈ തുടങ്ങിയിട്ടുള്ള ആളുകളെ കുറിക്കുന്ന ചില കാര്യങ്ങളാണ്, ചില സാമൂഹ്യ വിഷയങ്ങളാണ് ഇന്ന് നമ്മൾ സംസാരിക്കാമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ ഈ പേര് നമ്മൾ സെലക്ട് ചെയ്യുന്നതിൻ്റെ ഒരു സാമൂഹ്യ പശ്ചാത്തലം എന്ന് പറയുന്നത് സംവാദാനന്തരം ഇസ്ലാമിക ലോകത്ത് അല്ലെങ്കിൽ മുസ്ലിം സമൂഹത്തിനിടയിൽ, മുസ്ലിം സമുദായത്തിനിടയിൽ നടന്നിട്ടുള്ള വലിയൊരു ഐക്യം നമ്മൾ കണ്ടു. അപ്പോൾ ഒരു തരത്തിൽ നമ്മളതിനെ ഒരു നെഗറ്റീവായിട്ടല്ല പറയുന്നത്, മുസ്ലിം സമൂഹത്തിന് അകത്ത് അവരുടെ വിശ്വാസപരമായ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള തൗഹീദ് എന്ന് പറയും, ഏകദൈവ വിശ്വാസം, അതിൻ്റെ പ്യൂരിറ്റി, ഇതൊക്കെ വെച്ചുകൊണ്ട് ആശയപരമായി പല തട്ടിലിരുന്ന വിശ്വാസികൾ പരസ്പരം വീഡിയോ കോളിട്ട്, വീഡിയോ ക്ലിപ്പുകളിട്ട് പരസ്പരം തെറി വിളിച്ച് മതപ്രഭാഷണവും പരസ്പര ആക്ഷേപമൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കുറേ പല വിഭാഗം ആളുകൾ സംവാദാനന്തരം ഒരുമിച്ച് കൂടുകയും അവർ കേരളത്തിൽ പുതുതായി ഒരു പൊതു ശത്രുവിനെ മുസ്ലിങ്ങൾക്ക് പരിചയപ്പെടുത്തുകയും ചെയ്തു, സാധാരണ മുസ്ലിം സമുദായത്തിന് മുന്നിൽ. അത് മതം വിട്ടവരും ഇസ്ലാം മത വിമർശനം നടത്തുന്ന യുക്തിവാദികളുമാണ്. ആ ഒരു സാഹചര്യത്തിലാണ് ഈ ഒരു പേര് നമ്മളിതിനു വേണ്ടി നിശ്ചയിച്ചിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ വിശദമായിട്ടുള്ള കാര്യങ്ങൾ ഓരോ ഘട്ടങ്ങളിൽ നമുക്ക് പറയാം. വളരെ നന്ദി. സത്യത്തിൽ സാധാരണ നമ്മൾ ഇസ്ലാം വിമർശനം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കേൾക്കുമ്പോൾ, ഇപ്പോൾ ഷാറോണിൻ്റെ അല്ലെങ്കിൽ ജാമിദ ടീച്ചറുടെ ഒക്കെ വീഡിയോ ആയിരിക്കും നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്നുണ്ടാവുക. അതിൽ നിങ്ങൾ കാണുന്നത് ഇങ്ങനെ നബിയെ വിമർശിക്കുന്നു അല്ലെങ്കിൽ ഇസ്ലാമിനെ മൊത്തത്തിൽ വിമർശിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ കാണാറുള്ളത്. പക്ഷേ ഇവിടെ നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടാവാം, ഇതൊരു വളരെ ടെക്നിക്കലായിപ്പോയോ എന്നുള്ളൊരു ഒരു പരാതി ചിലപ്പോൾ ഉണ്ടായേക്കാം. പക്ഷേ ഇത് നമുക്ക് അറിഞ്ഞിട്ട് മുന്നോട്ട് പോകുന്നതാണ് നല്ലത് എന്നുള്ളതാണ് ഈ ഒരു വിഷയത്തിൻ്റെ ഒരു പ്രസക്തിയായിട്ട് ഞാൻ കാണുന്നത്. കാരണം ഇത് മനസ്സിലാക്കാതെ, ഇതിനെക്കുറിച്ച് അറിയാതെ നമ്മൾ മുന്നോട്ട് പോയാൽ ഈ പറയുന്ന പല കാര്യങ്ങളും നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റാതെയാവും. കാരണം ഒരു മതം വിട്ട്, എന്തുകൊണ്ടാണ് ഈ മതം വിടുന്നത്, ഇസ്ലാം വിടുന്നവർക്ക് മാത്രം വലിയൊരു വിഷയമാകുന്നത് എന്നുള്ളത് നമുക്ക് തിരിച്ചറിയണമെങ്കിൽ ഈ പറയുന്ന സംഗതി നമുക്ക് ഉൾക്കൊണ്ടാലാണ് അത് സാധിക്കുകയുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ടൊക്കെയാണ് ഈ ഒരു വിഷയം നമ്മൾ വളരെ ഗ്രൗണ്ട് ലെവൽ ഒരു ബേസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് സത്യത്തിൽ ഇത്തരം ഒരു വിഷയം എന്നുള്ളതാണ് എനിക്കിതിനോട് കൂട്ടിച്ചേർത്ത് പറയാനുള്ളത്. അപ്പോൾ എന്തായാലും നമ്മളതിൻ്റെ നിർവചനം എന്താണ്, അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, അതിൻ്റെ ഒരു പ്രസക്തി എന്താണെന്ന് നമ്മൾ കണ്ടു, ലിയാഖത്ത് പറഞ്ഞു. അടുത്തത് ഞാൻ ടീച്ചറോട് ചോദിക്കുകയാണ്, ജാമിദ ടീച്ചറോടാണ് ചോദ്യം. അതായത് ഇപ്പോൾ ഉമ്മത്തിനെ കുറിച്ച് പറഞ്ഞു, അപ്പോൾ അതിൽ പല ലെവൽസ് ഓഫ് ഉമ്മത്തുണ്ടാവും അല്ലേ? അപ്പോൾ അതേപോലെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എവിടെയാണ് ഈ ഉമ്മത്ത്, നമുക്ക് എവിടെ നോക്കിയാലാണ് ഈ ഉമ്മത്തിനെ കാണാൻ കഴിയുക? അതേപോലെ ഇതിൻ്റെ സമീപനം എങ്ങനെയാണ്, ഈ മുർത്തദുകളോടുള്ള സമീപനം എന്താണ്, എക്സ് മുസ്ലിമുകൾ എന്നുള്ള ആ കൂട്ടരോടുള്ള സമീപനം എന്താണ്, അതിനെക്കുറിച്ച് എന്താ ടീച്ചർക്ക് പറയാനുള്ളത്? വളരെ വൈകിയ വേളയിലും ഇത്രയും ഞങ്ങളെ വെയിറ്റ് ചെയ്തിരുന്നതിന് ആദ്യമായി നിങ്ങൾക്ക് നന്ദി പറയുന്നു.
13.8 എന്ന ചാനൽ വളരെ ദ്രുതഗതിയിൽ വളരുകയുണ്ടായി. കാലിക പ്രസക്തിയുള്ള ഒരുപാട് വിഷയങ്ങൾ ഉൾക്കൊള്ളിച്ചു. ഞങ്ങളെ ഇത്രയും പേരെ ഒരു പ്ലാറ്റ്ഫോമിൽ കൊണ്ടുവരാൻ സാധിച്ചത് ഈ ചാനലിനു മാത്രമാണ്. കാരണം മുർത്തദ്ദായിട്ടുള്ള ഇത്രയും ആൾക്കാരെ, ഇത്രയും പേരും സോഷ്യൽ മീഡിയയിൽ വളരെയധികം വിമർശനങ്ങൾ ഉന്നയിക്കുകയും നേരിടുകയും ചെയ്യുന്ന ആൾക്കാരാണ്. അതുകൊണ്ട് ആ ചാനലിന് എൻ്റെ എല്ലാവിധ ആശംസകളും നേരുന്നു. പിന്നെ വിഷയത്തിലേക്ക് വരുമ്പോൾ, ലിയാഖത്ത് പറഞ്ഞതിനോട് എനിക്കൊരു വിയോജിപ്പുണ്ട്. മതങ്ങളെ വിമർശിക്കുന്നത് കൊണ്ടല്ല ഞാനും ലിയാഖത്തുമൊന്നും മുർത്തദ്ദായി മാറിയത്, മതത്തിലുള്ളത് പറഞ്ഞതുകൊണ്ടാണ്. അത് പൊതുബോധത്തിൻ്റെ സ്വഭാവമനുസരിച്ച് ലിയാഖത്ത് പറഞ്ഞത് ശരിയാണ്. കാരണം അവർ മതഗ്രന്ഥങ്ങളിൽ എന്താണ് പറയുന്നത് എന്ന് കണ്ടിട്ടില്ല, അവർ വായിച്ചിട്ടില്ല, അറിഞ്ഞിട്ടില്ല. ഞാൻ ഇത്രയും വയസ്സിനിടയ്ക്ക് ഈ ഉമ്മത്തിൽപ്പെട്ട ഒരു വ്യക്തിയെ മാത്രമേ എനിക്ക് പരിചയമുള്ളൂ. അവർ ശരിയായ ഉമ്മത്താണ്. അവരാണ് ഇക്കഴിഞ്ഞ ദിവസം തൻ്റെ 6 വയസ്സുള്ള പൊന്നോമന കുഞ്ഞിൻ്റെ കഴുത്തിൽ കത്തിവെച്ച ധീരയായ വനിത. കാരുണ്യവാനായ അള്ളാഹുവിനെ, നിൻ്റെ മോൻ്റെ രക്തം എനിക്ക് വേണം എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് തൊണ്ടയിടറുന്നു. ഞാനൊരു ഉമ്മയായതുകൊണ്ടാണ്. അതായത്, പ്രവാചകൻ എന്താണോ കാണിച്ചു തന്നത് അതങ്ങനെ തന്നെ പിൻപറ്റിയ ശരിയായ ഉമ്മത്തിൽപ്പെട്ട ഒരു സ്ത്രീയായിരുന്നു അവർ. അവരെ വിമർശിച്ച് ആദ്യം മുന്നോട്ട് വന്നത് മതപ്രഭാഷകരായിരുന്നു. അവർ പറഞ്ഞത് ഈ സ്ത്രീക്ക് മനോരോഗമാണെന്നാണ്. ഇതേ ഞങ്ങൾ ഈ സീറ്റിലിരിക്കുന്ന ഇത്രയധികം ആൾക്കാരും പറയുന്നുള്ളൂ, മതം മനോരോഗമാണ്. ഇവരെ തിരിച്ചറിയാൻ വൈകിപ്പോയി. കൊല്ലങ്ങൾക്കു മുമ്പ് ഇബ്രാഹിം എന്ന പ്രവാചകൻ മക്കളില്ലാതിരുന്നു. അദ്ദേഹത്തിന് ഒരു മോനെ കിട്ടിയപ്പോൾ പടച്ചവൻ പറഞ്ഞു, ഡാ അവൻ്റെ കഴുത്തങ്ങ് വെട്ടിയേക്ക്. കഴുത്ത് വെട്ടാൻ വേണ്ടി മലമുകളിൽ കൊണ്ടുപോയപ്പോൾ ഞങ്ങളുടെയൊക്കെ ചങ്ക് ബ്രോ ആയ പിശാജ് പറഞ്ഞു, ഡാ പൊട്ടാ വെട്ടല്ലേ, നിൻ്റെ കുഞ്ഞാണത്, പോടാന്ന് പറഞ്ഞ് കല്ലെടുത്തെറിഞ്ഞ് ഓടിച്ച്. ഇന്നും പ്രതീകാത്മകമായി ACയിലിരുന്ന് പിശാജിനെ കല്ലെറിഞ്ഞോടിക്കുന്ന ഒരു വിഭാഗം ആൾക്കാർക്ക് മനോരോഗമാണ് എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞങ്ങളെയൊക്കെ ഇവർ മുർത്തദ്ദാക്കി പ്രഖ്യാപിച്ചത്. ഇനിയും ഉമ്മത്ത് എന്താണ് എന്നാണ് നമ്മൾ അറിയേണ്ടത്. നിങ്ങൾക്ക് ഏതാണ്ട് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. മുർത്തദ് എന്താണ്? മതത്തിലുള്ളത് പറയുന്നവർ. മതത്തെ വിമർശിക്കുന്നില്ല. ഞാൻ പറഞ്ഞതിൽപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആരോപണം, വാഗൻ ട്രാജഡി മെമ്മോറിയൽ ഹാളിൽ ഞാനും സജീവൻ അന്തിക്കാടും കൂടി ഒരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു. അതിൽ ഞാൻ പറഞ്ഞു, 6 വയസ്സുള്ള കുഞ്ഞിനെ കെട്ടിയ 53 വയസ്സുകാരൻ, അയാൾക്ക് എന്ത് രോഗം, അത് നമുക്ക് ആർക്കാണെങ്കിലും മനസ്സിലായിക്കൂടെ, അതിന് ചുക്കാൻ പിടിക്കുന്ന പടച്ചോനെ കഞ്ചാവ് എന്ന് പറഞ്ഞതിനെന്താ തെറ്റ്? ഇതാണ് ഞാൻ ചെയ്ത തെറ്റ്. അതാണ് ഇന്നും മീഡിയകളിൽ വൈറലായിക്കൊണ്ടിരിക്കുന്നത്. അപ്പം മതത്തിലുള്ളത് പറയുന്നവർ. ഇനി ഉമ്മത്ത് എന്താണ് എന്നുള്ളതാണ് അടുത്ത ചോദ്യം. അതായത്, പ്രവാചകൻ പറഞ്ഞു, ഖൈറുന്നാസു ഖർനീ സുമ്മല്ലദീന യലൗനഹും സുമ്മല്ലദീന യലൗനഹും, എന്നിൽപ്പെട്ട ആൾക്കാർ, എൻ്റെ സമുദായത്തിൽപ്പെട്ട, എൻ്റെ ചര്യകൾ പിൻപറ്റുന്നവർ, അതിനെ തുടർന്നു വരുന്നവർ ശരിയായ പ്രവാചകൻ്റെ ഉമ്മത്താകണമെങ്കിൽ യഥേഷ്ടം പെണ്ണ് കെട്ടണം, സംശയമില്ല. മുട്ടിലിഴയുന്ന കുഞ്ഞിനെ കണ്ടാൽ എന്തുകൊണ്ട് എൻ്റെ കൂടെ കിടക്കാൻ പാടില്ല, വാത്സല്യം കൊണ്ടല്ല എന്ന് ചിന്തിക്കാൻ സാധിക്കണം. ഇന്ന് മുജാഹിദുണ്ട്, ജമാഅത്തെ ഇസ്ലാമിയുണ്ട്, സുന്നികളുണ്ട്, അവരഖിലവും ഇങ്ങനെ യഥേഷ്ടം പിരിഞ്ഞു പോയിട്ടുണ്ട്. ഒരുപാട് സംഘടനകളുണ്ട്. ഇവരിൽ ആരും യഥാർത്ഥ ഉമ്മത്തുകളല്ല. നമ്മൾ എന്താണോ ചെയ്യുന്നത് അതിൻ്റെ വേറൊരു വേർഷനാണ് അവർ ചെയ്യുന്നത്. ഇന്നിപ്പോൾ എക്സ് മുസ്ലിംസ്, ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്നവരുടെ എണ്ണം അസംഖ്യം വർദ്ധിക്കാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം MM അക്ബറാണ്. MM അക്ബറിൻ്റെ ചോദ്യോത്തര വേദിയിൽ അദ്ദേഹം ഉന്നയിക്കുന്ന ചില ന്യായങ്ങളുണ്ടല്ലോ, അത് കേട്ടാൽ ഇൻഷാ അല്ലാ മാഷാ അല്ലാ ടീം പറയും അദ്ദേഹം ഭയങ്കര സയൻറ്റിസ്റ്റാണെന്ന്. ആഴിയുടെ അടിയിലൊക്കെ തിരമാല അടിക്കുന്നെങ്കിൽ പിന്നെ അദ്ദേഹം വലിയൊരു സയൻറ്റിസ്റ്റ് അല്ലാതെയുണ്ടോ? 6 മാസം കൊണ്ട് പ്രസവമാണ് അള്ളാഹു ഖുർആനിൽ പറഞ്ഞത്, അതിനേക്കാൾ വലിയ സയൻറ്റിസ്റ്റാണ് പടച്ചോൻ. അപ്പോൾ ഇത്തരത്തിലാണ്. അപ്പം നിങ്ങൾക്ക് ഏതാണ്ട് കാര്യങ്ങൾ മനസ്സിലായെന്ന് തോന്നുന്നു. ഉമ്മത്ത്, ശരിയായ ഉമ്മത്ത് ISകാരാണ്.
എല്ലാവരെയും പിടിച്ച് ഇസ്ലാമിലാക്കുക, പ്രവാചകൻ അങ്ങനെയാണ് ചെയ്തിരുന്നത്. അതിനുവേണ്ടി വാളെടുക്കുക, യുദ്ധം ചെയ്യുക, പ്രവാചകൻ അങ്ങനെ ചെയ്തു. പ്രവാചകന്റെ ശരിയായ ഉമ്മത്ത് ഐഎസുകാരാണ്. സ്ത്രീകളെ പിടിച്ചുകൊണ്ട് പോവുക, ലൈംഗിക അടിമകളാക്കി യഥേഷ്ടം ഉപയോഗിക്കുക, ഉടമകളായിരുന്ന സ്ത്രീകളുടെ യജമാനന്മാരെ, ഭർത്താവിനെയും വാപ്പയെയും ഉമ്മയെയും സഹോദരങ്ങളെയും ഒക്കെ വെട്ടിക്കൊല്ലുക, അവരെ പിടിച്ച് യഥേഷ്ടം ഉപയോഗിക്കുക. ഇങ്ങനെ ചെയ്യുന്ന ശരിയായ ഉമ്മത്തിൽപ്പെട്ട ഒരു ലേഡി ഇന്ന് ജയിലിലാണ്. അത് നമ്മുടെ ഡെമോക്രസി കാരണമാണ് അങ്ങനെ വന്നത്. മറ്റൊരു വിഭാഗം ISIS ആണ്. വളരെ നന്ദി. ഇതിനോട് ആർക്കെങ്കിലും കൂട്ടിച്ചേർക്കാനുണ്ടോ? ഇതിനോട് കൂട്ടിച്ചേർക്കാനല്ല, ഞാൻ ഇതിൻ്റെ ഒരു ഡെഫിനിഷൻ പറയുന്നത് തികച്ചും സാങ്കേതികമായ മതവിശ്വാസപരമായ പ്രമാണബദ്ധമായിട്ടുള്ള ഒരു നിർവചനം എന്ന രീതിയിൽ രണ്ട് അറബിക് പദങ്ങൾ പറയുന്നു. അതിൻ്റെ അർത്ഥം എന്താണെന്ന് മനസ്സിലാവാൻ വേണ്ടി അറബി അറിയാത്ത ആളുകൾക്ക് അല്ലെങ്കിൽ മദ്രസ വിദ്യാഭ്യാസം മീൻസ് ഇസ്ലാമിക് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരാത്ത ആളുകൾക്ക് മനസ്സിലാവാൻ വേണ്ടി പറഞ്ഞു എന്നേ ഉള്ളൂ. തീർച്ചയായിട്ടും ഞാൻ ഇതുപോലൊരു പാനൽ ഡിസ്കഷനിലേക്ക് വരുമ്പോൾ വിഷയസംബന്ധിയായി ഒതുങ്ങി നിൽക്കുക എന്ന ഒരു ഉദ്ദേശം ഉണ്ടായിരുന്നു. അത് ഞാൻ പറയുകയും ചെയ്തിരുന്നതാണ്. എന്തായാലും ഞാൻ പറഞ്ഞ ഉമ്മത്ത് എന്ന നിർവചനം തന്നെയാണ് ഇസ്ലാമിക മതവിശ്വാസ പ്രകാരം ഉമ്മത്തിൻ്റെ നിർവചനമായിട്ടുള്ളത്. ഞാൻ പറഞ്ഞു, കാലദേശങ്ങൾക്കനുസരിച്ച് സംസ്കാരങ്ങൾക്കനുസരിച്ച് വിശ്വാസ തീവ്രതക്കനുസരിച്ച് ആ ഉമ്മത്ത് പ്രവർത്തിക്കുന്ന രീതിയിൽ വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ നമ്മൾ കേരളത്തിലിരുന്ന് സംസാരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ നേരിടുന്ന അല്ലെങ്കിൽ മുർത്തദ്ദും ഉമ്മത്തും എന്ന് പറയുമ്പോൾ ഒരു ഉമ്മത്തിനകത്ത് ജീവിക്കുന്ന ഒരു മുർത്തദ് ഫേസ് ചെയ്യുന്ന പ്രശ്നങ്ങളെക്കുറിച്ചും അതിൽ ഉള്ള നമ്മുടെ അഭിപ്രായങ്ങളെക്കുറിച്ചുമാണ് പറയാമെന്ന് വിചാരിച്ചത്. അപ്പോൾ എന്തായാലും ജാമിദ ടീച്ചർ പറഞ്ഞ രണ്ട് മൂന്ന് അഭിപ്രായങ്ങളോട് എനിക്ക് പൂർണ്ണമായിട്ടുള്ള വിയോജിപ്പുണ്ട്. അത് സാന്ദർഭികമായിട്ട് ഞാൻ പറഞ്ഞു എന്ന് മാത്രം. പാലക്കാട് വിഷയമായാലും ISIS വിഷയമായാലും ഒക്കെ ISIS ചെയ്യുന്നത് ഇസ്ലാമികപരമല്ല എന്ന വാദമൊന്നുമല്ല ഞാൻ പറഞ്ഞത്. പക്ഷേ നമ്മളുടെ ഈ ടോപ്പിക്കുമായിട്ട് നേരിട്ട് ബന്ധമില്ലാത്ത ഒരു വിഷയമായതുകൊണ്ട് നമ്മളതിനെ സാമാന്യവൽക്കരിക്കുമ്പോൾ ഉണ്ടാവുന്ന ചില പ്രശ്നങ്ങളുണ്ട്, അത് ചൂണ്ടിക്കാണിച്ചു എന്ന് മാത്രം. എന്തായാലും പാലക്കാട് വിഷയത്തിൽ ജാമിദ ടീച്ചർ പറഞ്ഞ അഭിപ്രായത്തോട് ഉള്ള പൂർണ്ണമായ വിയോജിപ്പ്. ജാമിദ ടീച്ചർ മറ്റൊരു കേസ് പറഞ്ഞപ്പോൾ ഉമ്മത്തിനെ നിർവചിക്കാൻ വേണ്ടി ഖുർആൻ വചനം പറയുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും പാലക്കാട് കേസ് ഇസ്ലാം മത വിശ്വാസത്തിൻ്റെ ഭാഗമാണെങ്കിൽ അതിനും ഒരു ഖുർആൻ വചനം ഉണ്ടാവും, ഉണ്ടാവണം. അതാണ് ഇസ്ലാമിൻ്റെ രീതി, അതാണ് ഇസ്ലാമിൻ്റെ വിശ്വാസം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പിന്നെ ടീച്ചർ പറഞ്ഞ കാര്യത്തിലുള്ള എൻ്റെ വിയോജിപ്പ്, ഇത് തീർച്ചയായിട്ടും ടെലികാസ്റ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ എഡിറ്റ് ചെയ്യാവുന്നതാണ്. 30 വയസ്സ് വരെ ഇസ്ലാമായിട്ട് ജീവിച്ച ആളാണ് ഞാൻ. ഞാൻ മനസ്സിലാക്കുന്നത് ഇവരൊക്കെ ഏകദേശം അങ്ങനെ തന്നെയാണ്. അപ്പോൾ ആ സമയത്തൊന്നും നമുക്കറിയാത്തൊരു ഇസ്ലാം, അന്നൊക്കെ നമ്മൾ മതം പഠിച്ച് ആ മതം അതിലുള്ള പല പോരായ്മകളും തിരിച്ചറിഞ്ഞ് മതം വിട്ട് പുറത്തു വന്നിട്ട് നമ്മൾ മതവിമർശകരായി എന്നതിൻ്റെ പേരിൽ മാത്രം ഇസ്ലാമിൽ ഇല്ലാത്ത അല്ലെങ്കിൽ ഇസ്ലാമികമല്ലാത്ത ഒരു ആശയത്തെ, ഒരു സംഭവത്തെ ഇസ്ലാമിൻ്റെ മുകളിൽ കെട്ടിവെച്ച് വിമർശിക്കേണ്ടതില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. എൻ്റെ സുചിന്തിതമായിട്ടുള്ള അഭിപ്രായമാണ്. എതിരഭിപ്രായം, വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായം നിരന്തരം ഞാൻ കേൾക്കുന്നതുമാണ്. അതേസമയത്ത് നിരന്തരം നമ്മൾ അനുഭവിക്കുന്ന പ്രശ്നമുണ്ട്. ഇന്നും ഇസ്ലാമിൻ്റെ ഭാഗമായിട്ട് ആചരിക്കപ്പെടുന്ന പ്രശ്നങ്ങളുണ്ട്. ഇസ്ലാമിക സമൂഹം ഒരു ഉമ്മത്ത് എന്ന രീതിയിൽ നമ്മളുടെയൊക്കെ ജീവിതത്തിന് മുകളിൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താനും നമ്മളെ നിശബ്ദരാക്കാനും ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന മതത്തിൻ്റെ സാമൂഹ്യമായിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങൾ നേരിടുന്നവരാണ് നമ്മളൊക്കെ. അതിനെ വസ്തുനിഷ്ഠമായിട്ട് അനലൈസ് ചെയ്യാനും നമ്മൾ എന്തുകൊണ്ട് ഇസ്ലാമിനെ മാത്രം വിമർശിക്കുന്നു എന്ന് ചോദിക്കുന്നവർക്ക് നമ്മൾ മുർത്തദ് അല്ലെങ്കിൽ എക്സ് മുസ്ലിംസ്, മതം വിട്ടവർ നേരിടുന്ന സാമൂഹ്യ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്, അതിന് പരിഹാരം തേടേണ്ടത് എന്തൊക്കെയാണ്, എന്തൊക്കെയാണ് നമ്മൾ ആവശ്യപ്പെടുന്ന പരിഹാരം, മുസ്ലിം ഉമ്മത്തിനോട് മുർത്തദ്ദിന് പറയാനുള്ളത് എന്താണ്, ഇതാണ് ഞാനീ പാനൽ ഡിസ്കഷനിൽ ഉദ്ദേശിച്ചിരുന്നത്. മറ്റുള്ളതൊക്കെ വേറെ ഡിബേറ്റബിൾ ടോപ്പിക്സാണ്.
അതിലേക്ക് എന്തായാലും ഞാൻ പോകുന്നില്ല. വ്യക്തിപരമായിട്ടുള്ള എൻ്റെ വിയോജിപ്പ് രേഖപ്പെടുത്തിക്കൊണ്ട് ചർച്ചയുടെ ബാക്കി ഭാഗത്തേക്ക് കടക്കാവുന്നതാണ്. ഓക്കെ, എന്തായാലും ജനാധിപത്യ രീതിയിലുള്ള സംവാദങ്ങൾ അത് സ്വതന്ത്ര ചിന്തകരുടെ ഇടയിലും വേണം എന്നുള്ളതിൻ്റെ വലിയൊരു കാര്യമായിട്ടാണ് ഞാനിതിനെ കാണുന്നത്. കാരണം വിയോജിപ്പുകൾ എല്ലാ മേഖലയിലും ഉണ്ടാവും. ഇപ്പോൾ ഈ പറഞ്ഞ വിഷയത്തിലായപ്പോലും ഇപ്പോൾ ഇവിടെ പറഞ്ഞു വന്ന ചോദിച്ച ചോദ്യത്തിൻ്റെ ഒരു മർമ്മം എന്ന് പറയുന്നത് ഉമ്മത്ത് എന്ന് പറയുന്ന സംഗതി, നമ്മൾ മുർത്തത് എന്താണെന്ന് കേട്ടു, അതിനെക്കുറിച്ച് നമുക്ക് ആർക്കും ഇനി സംശയം ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല. പക്ഷേ ഈ ഉമ്മത്ത് അത് എവിടെയൊക്കെ ഏതൊക്കെ ലെവലിൽ നിൽക്കുന്നു എന്നുള്ളതാണ് ഇവിടുത്തെ ഒരു പ്രധാന ചോദ്യം. അതൊരു ആഗോളതലത്തിൽ എങ്ങനെയാണ്, അതൊരു രാഷ്ട്രതലത്തിൽ എവിടെ ആയിരിക്കും നിൽക്കുന്നത്, അതൊരു ജില്ലാ അടിസ്ഥാനത്തിൽ വരുമ്പോൾ എങ്ങനെയായിരിക്കും, അതൊരു പഞ്ചായത്ത് തലത്തിൽ വരുമ്പോൾ എങ്ങനെയായിരിക്കും, അതല്ലെങ്കിൽ ഒരു കുടുംബത്തിനകത്ത് വരുമ്പോൾ എങ്ങനെയായിരിക്കും, അപ്പോൾ എവിടെയാണ് ഈ ഉമ്മത്ത് എന്ന് നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയുമോ ഇല്ലയോ എന്നുള്ളതാണ് ഇതിനകത്തുള്ള ഒരു പ്രധാന ഒരു ചോദ്യം വരുന്നത്. കാരണം നമുക്ക് അങ്ങനെ ചൂണ്ടിക്കാണിക്കാൻ കഴിയില്ല, പക്ഷേ ഇതിവിടെ ഉണ്ട്. ഞാൻ മതത്തിൽ നിന്നും പുറത്തു പോയാൽ എന്നെ കൺട്രോൾ ചെയ്യാനും ഞാനുമായി ബന്ധപ്പെടുന്ന കാര്യങ്ങളെ അതിൽ തീരുമാനങ്ങൾ എടുക്കാനും അതിനെന്നെ പ്രഷറൈസ് ചെയ്യാനും ഇവിടെ ഒരു കൂട്ടം ആളുകളുണ്ട്, അത് എൻ്റെ ചുറ്റും ഉണ്ട് എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. അത് ഈ ഉമ്മത്തിൻ്റെ ഭാഗത്തു നിന്നാണ് ഉണ്ടാവുന്നത് എന്നുള്ളതാണ് പ്രത്യേകത. ഇവിടെ ഇരിക്കുന്ന ഓരോ ആളുകളും പുറത്തുള്ള എക്സ് മുസ്ലിംസ് ആയിട്ടുള്ള ആളുകൾ, മുർത്തദുകളായിട്ടുള്ള ആളുകൾ, ഇവരെല്ലാം ഇത് ഫേസ് ചെയ്യുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു വിഷയമായിട്ട് നമുക്കിവിടെ പറയാനുള്ളത്. ഇതിനോടൊപ്പം ഈ ഉത്തരത്തിൽ അത് പെടാത്തതുകൊണ്ട് ഞാനതൊന്ന് ചേർത്ത് പറഞ്ഞൊന്ന് മാത്രം. എന്തായാലും ഇവരുടെ സമീപനം എന്തെന്നുള്ളത് ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. അതൊരു ജാമിത ടീച്ചർ പറഞ്ഞ ലെവലിൽ നിന്ന് നോക്കിയാലും ലിയാഖത്ത് പറഞ്ഞതാണെങ്കിലും രണ്ടും വളരെ പ്രസക്തമായിട്ടുള്ള കാര്യങ്ങളാണ്. അതായത് ഒന്ന്, ഒരു ഉമ്മത്തിൻ്റെ ഭാഗമായിക്കൊണ്ട് ഒരാൾ എന്ത് ചെയ്യുന്നു എന്നുള്ളത് ടീച്ചർ പറഞ്ഞു. ഉമ്മത്തിനെ എങ്ങനെ കാണുന്നു എന്നുള്ളത് അത് വേറെയും പറഞ്ഞു കഴിഞ്ഞു, ഉമ്മത്ത് എന്ത് ചെയ്യുന്നു എന്നുള്ളത്. അപ്പോൾ ഇത് രണ്ടും നമ്മളിവിടെ കണ്ടു കഴിഞ്ഞു. അപ്പോൾ ഇനി ഏതായാലും അടുത്തൊരു ചോദ്യം എന്ന് പറയുന്നത് എല്ലാ മുർത്തദുകളും എക്സ് മുസ്ലിംസ് ആണോ എന്നുള്ളതാണ് ഒരു ചോദ്യം. അത് ഷാജഹാനോടാണ്. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ ഒരു ചർച്ചയിൽ പങ്കെടുക്കാൻ ചാനൽ 13.8 സംഘാടകർ ക്ഷണിച്ചതിന് അവർക്കുള്ള നന്ദി പറയുന്നു. എല്ലാ മുർത്തദുകളും എക്സ് മുസ്ലിംസ് ആണോ എന്നുള്ളതാണ് ചോദ്യം. നമ്മുടെ ഇടയിൽ മതനിരാസം തുറന്ന് പ്രഖ്യാപിച്ചവർ പരസ്യമായ മുർത്തദുകളാണ്. അല്ലാതെയും നമുക്ക് ചുറ്റും മുർത്തദുകളെ കാണാം. രഹസ്യമായി ഉള്ളിൽ മതവിശ്വാസം പോയി അഭിനയിച്ച് നടക്കുന്നവർ മുർത്തദാണ്. പിന്നെ മുനാഫിക്കുകളായിട്ടുള്ളവർ ഒരു തരത്തിൽ മുർത്തദാണ്. അപ്പം ഇങ്ങനെ നമ്മുടെ കൂട്ടത്തിൽ ഒരുപാട് മുർത്തദുകളുണ്ട്. ഞാൻ മനസ്സിലാക്കുന്നത് കേരളത്തിൽ മതനിരാസം തുറന്ന് പറഞ്ഞ മുർത്തദുകളെക്കാൾ കൂടുതൽ മതനിരാസം തുറന്ന് പറയാത്ത മുർത്തദുകളാണ്. പല സുഹൃത്തുക്കളും പല യാത്രകളിലും പറയാറുണ്ട്, നിങ്ങളൊക്കെ പറയുന്നത് പോലെ പറയാൻ ഞങ്ങൾക്കുള്ളിൽ ഭയമാണ്, സമൂഹം ഒറ്റപ്പെടുത്തും, മഹല്ല് ഊരുവിലക്കും. അത് ആ വ്യക്തിയെ മാത്രമല്ല ഊരുവിലക്കുന്നത്, അവരുടെ കുടുംബത്തെ പ്രഷർ ചെയ്തുകൊണ്ടാണ്, കുടുംബത്തെ ഉപയോഗിച്ചുകൊണ്ടാണ് അവരെ ബ്ലാക്ക്മെയിൽ ചെയ്തും ത്രിട്ടൺ ചെയ്തുമാണ് അവരെ ഊരുവിലക്കാൻ നോക്കുന്നത്, പ്രഷർ ചെയ്യാൻ നോക്കുന്നത്. കച്ചവടക്കാരാണെങ്കിൽ അവരെ കച്ചവടം മുടക്കി അങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു തരത്തിൽ മതനിരാസം തുറന്ന് പറഞ്ഞവരെക്കാൾ കൂടുതൽ പറയാത്ത ഒരുപാട് മുർത്തദുകളുണ്ട് നമ്മുടെ കൂട്ടത്തിൽ. അതാണ് ഈ വിഷയത്തെക്കുറിച്ചിട്ട് എൻ്റെ അഭിപ്രായം. വളരെ നന്ദി. ആർക്കെങ്കിലും അതിനോട് ചേർത്ത് പറയാനുണ്ടോ? ടീച്ചർക്കുണ്ടോ? എനിക്ക് അതിനോട് ഒന്നും ചേർത്ത് പറയാനില്ല. പക്ഷെ മുമ്പ് പറഞ്ഞ കാര്യത്തിൽ ഒരു ചെറിയ അഭിപ്രായ വ്യത്യാസമുണ്ട്. അഭിപ്രായ വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരോടാണ് യോജിക്കുന്നത് എന്നല്ല, ഇപ്പോൾ ഈ പറഞ്ഞ പാലക്കാട് വിഷയത്തിൽ ലിയാഖത്ത് ഭായി പറഞ്ഞ ആ ഒരു കാര്യം, അതായത് അത്തരമൊരു സംഗതിക്ക് മതപരമായിട്ടുള്ള ഒരു മാതൃക നമ്മുടെ മുന്നിലുണ്ടോ എന്നുള്ളത്, അതായത് ഇപ്പോൾ ഖുർആനിലോ ഹദീസുകളിലോ അത്തരത്തിലുള്ളൊരു വാചകം ഉണ്ടോ എന്നുള്ളത്. പക്ഷെ ഞാൻ ബേസിക്കലി മനസ്സിലാക്കുന്നത് എൻ്റെ ഒരു തിരിച്ചറിവ് ഇങ്ങനെയാണ്, ആ സംഭവത്തിൽ ഒരു മതാത്മകമായ സമീപനം ഉണ്ട് എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. അതിനുള്ള കാരണം ഞാൻ മനസ്സിലാക്കുന്നത് ഇങ്ങനെയാണ്, ആ സ്ത്രീ, ഈ കൃത്യം നിർവഹിച്ചു എന്ന് പറയപ്പെടുന്ന ആ സ്ത്രീ, അവർ നിരന്തരം പല സാമൂഹിക സ്ഥാപനങ്ങളുമായിട്ട് ഇടപഴകി പ്രവർത്തിക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന്, അവർ പോകുന്ന സ്കൂള്, പോയ സ്കൂള്, അവർ ജോലി ചെയ്യുന്ന സ്ഥലം, അവരുടെ കുടുംബം, അങ്ങനെയുള്ള നിരവധി വ്യവഹാരങ്ങൾ. അപ്പോൾ അതിൽ ഏത് വ്യവഹാരത്തിൽ നിന്നാണ് ഇത്തരം ഒരാശയം അവർക്ക് ലഭിച്ചത് എന്നുള്ളതാണ് ഇവിടെ അടിസ്ഥാനപരമായിട്ടുള്ള ചോദ്യം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവർ പോയ സ്കൂളിൽ നിന്ന് അത്തരമൊരു ആശയം അവർക്ക് ലഭിച്ചിരിക്കുമോ?
നിങ്ങൾക്കൊരു കുഞ്ഞ് ഉണ്ട് എന്നുണ്ടെങ്കിൽ കുഞ്ഞിനെ അറുത്തു കഴിഞ്ഞാൽ സ്വർഗം ലഭിക്കുമെന്നുള്ള ഒരു ആശയം അവർക്ക് ലഭിച്ചിരിക്കും. അതിനുള്ള സാധ്യത ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുപോലെ തന്നെ ആ ഒരു രീതിയിൽ കാര്യങ്ങൾ വിശകലനം ചെയ്യുമ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് അതിലൊരു മതാത്മകത ഉണ്ട് എന്ന് തന്നെയാണ്. അപ്പോൾ ആ വിഷയത്തിൽ ലിയാഖത്തുമായി കുറച്ച് ക്ലാരിഫിക്കേഷൻ തന്നാൽ നന്ദി. ഞാൻ ആവർത്തിച്ച് പറയുന്നു, ആ ഒരു വിഷയത്തെക്കുറിച്ചല്ല നമ്മുടെ ഡിസ്കഷൻ എന്നുള്ളത് കൊണ്ട് അതിലേക്ക് കടക്കേണ്ടതില്ല എന്ന കൃത്യമായിട്ടുള്ള നിലപാടിലാണ് ഞാൻ ഇതിൻ്റെ സംഘാടകരോടും മോഡറേറ്റർ ആയിട്ടുള്ള ആരിഫിനോടും ഞാൻ ആ കാര്യം പറഞ്ഞിരുന്നു. അത് ഡിബേറ്റബിളാണ്, അത് മതവിമർശകരും മത വിശ്വാസികളും മാത്രം തമ്മിൽ നടത്തേണ്ട വിമർശന ഒരു ഡിബേറ്റല്ല. തീർച്ചയായിട്ടും പാലക്കാട് നടന്ന ഒരു പെർട്ടിക്കുലർ ഇഷ്യൂ, ഒരു പെർട്ടിക്കുലർ ഇൻസിഡൻറ്റ്, അത് മതപരമാണ് എന്ന് പറയണമെങ്കിൽ നമ്മൾ സ്വതന്ത്ര ചിന്തകരാണെന്നാണല്ലോ പറയുക, തെളിവ് വേണം. വിശ്വാസപരമായിട്ട് കിട്ടുന്നതോന്നാണ്. ഇസ്ലാം മതവിശ്വാസികളായിരുന്നു നമ്മളെന്ന് പറയുമ്പോൾ നമുക്കറിയാം ഇസ്ലാമിനകത്ത് ഖുർആനിൽ ഉണ്ടാവണം എന്ന് നിർബന്ധമില്ല, ഖുർആനിൽ തന്നെ വേണ്ട, ഹദീസിൽ, ചരിത്രത്തിൽ. ഇപ്പോൾ നേരത്തെ ജാമിദ ടീച്ചർ പറഞ്ഞ ഖൈർ ഉമ്മത്ത്, മൂന്ന് ഉമ്മത്ത് എവിടെയെങ്കിലും ഏതെങ്കിലും തരത്തിൽ നേരിട്ട് ആ മത ആ സംഭവത്തെ മതവുമായി കണക്ട് ചെയ്യാനുള്ള ഒരു എവിഡൻസും ആരുടെ കയ്യിലുമില്ല. ഉണ്ടെങ്കിൽ എന്നെ കാണിച്ചാൽ ഞാൻ പൂർണ്ണമായിട്ട് അത് അംഗീകരിക്കും. പിന്നെ പറയപ്പെടുന്ന ഒരു കഥയാണെങ്കിൽ, ഇബ്രാഹീമിൻ്റെ കഥ പ്രചോദിപ്പിച്ചു എന്നാണെങ്കിൽ, ആ കഥ പ്രചോദിപ്പിക്കുക മാനസിക രോഗികളെയാണോ സ്വബോധത്തോടെയുള്ള വിശ്വാസികളെയാണോ എന്നാലോചിക്കണം. മാനസിക ആരോഗ്യമുണ്ടായിരിക്കുക എന്നത് ഒരു മുസൽമാനായിട്ട് അല്ലെങ്കിൽ ഇസ്ലാം മതവിശ്വാസ പ്രകാരം ഒരു വിശ്വാസി എന്ന രീതിയിൽ പരിഗണിക്കേണ്ട, ഇസ്ലാമിൻ്റെ വിശ്വാസത്തിലും അതിൻ്റെ കർമ്മത്തിലും ആചാരങ്ങളിലും ബാധ്യത വരാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാനദണ്ഡമാണ് അയാൾ പൂർണ്ണ മാനസിക ആരോഗ്യവാനായിരിക്കുക എന്നത്. നിങ്ങൾ വിശ്വാസിയായ ഒരാൾ നമസ്കരിക്കണം, പക്ഷേ അയാൾക്ക് മാനസിക വൈകല്യം ഉണ്ടെങ്കിൽ അവൻ നമസ്കരിക്കാൻ നിർബന്ധമില്ല. അവൻ നമസ്കരിക്കാത്തത് ഇസ്ലാമിക മതവിധിക്ക് ഉള്ളിൽ വരുന്ന കാര്യമല്ല. അപ്പം ഞാൻ പറഞ്ഞു വന്നത് ആ വിഷയത്തിലേക്കൊരു തർക്കത്തിന് ഞാൻ തയ്യാറാണ്, പക്ഷേ ഈ ഒരു ടോപ്പിക്ക് നമുക്ക് അതിനുള്ള സമയം കളയാനില്ലാത്തത് കൊണ്ട് മാത്രം മാറുന്നു. ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത്, ഒരു പെർട്ടിക്കുലർ സംഭവത്തെ. ഇപ്പം ഇബ്രാഹീമിൻ്റെ കഥ വിശ്വാസികളുടെ ത്യാഗസന്നദ്ധതയെ പ്രചോദിപ്പിക്കുന്നുണ്ടോ? ഉണ്ട്. അത് മുസ്ലിം ഉമ്മത്തിന് ആവശ്യമായിട്ടുള്ള സംഗതിയാണോ? ആണ്. അത് മോൻ്റെ കഴുത്തെറുക്കാനാണോ? അല്ല. അതിനേക്കാൾ അപകടം പിടിച്ച, നമ്മളിപ്പോൾ സംസാരിക്കുന്ന വിഷയത്തിലേക്ക് ചേർത്ത് വെക്കാവുന്ന തരത്തിൽ അതിനേക്കാൾ അപകടം പിടിച്ച മാരകമായ ഒരു സാമൂഹ്യ വിഷയത്തിനുള്ള ടൂളായിട്ടാണ് ഇസ്ലാമിലെ ഇബ്രാഹീമിൻ്റെ ബലിക്കഥ, ഇബ്രാഹീം എന്ന വ്യക്തിത്വത്തെ തന്നെ ഇസ്ലാം പരിചയപ്പെടുത്തുന്നത്. ആ ത്യാഗത്തിൻ്റെ കഥ ഞാൻ എന്തായാലും ജനുവരി 7 പാലക്കാട് പറയുന്നുണ്ട്, ഒരു പ്രോഗ്രാം അവിടെ ഉണ്ട്, അത് വിശദമായിട്ടൊന്ന് പറയും. ഞാൻ എനിക്ക് വിമർശകരായിട്ടുള്ള ആൾക്കാരോട് സ്നേഹബുദ്ധിയാണ് പറയാനുള്ളത്, നമ്മൾ വിമർശിക്കാൻ വേണ്ടി വിമർശിക്കേണ്ടതില്ല എന്നാണ്. നമുക്ക് പറയാം വിത്ത് പ്രൂഫ്, ഇതാണ് എൻ്റെ നിലപാട്. പ്ലീസ് വിഷയത്തിലേക്ക് തിരിച്ചു വരാം. യെസ്, എനിക്ക് തോന്നുന്നു അത് വേറെ തന്നെ ഒരു വിഷയമാണ്, ഈ പറഞ്ഞ ആവർത്തിച്ച് പറഞ്ഞ ഒരു കാര്യമാണ്. അത് ജനാധിപത്യ രീതിയിൽ നമ്മൾ ചർച്ച ചെയ്യേണ്ട ഒരു വേറെ തന്നെ ഒരു വിഷയമാണ്. അപ്പോൾ എന്തായാലും നമ്മളുടെ ടോപ്പിക്ക് മുർത്തതും ഉമ്മത്തും ആയതുകൊണ്ട് ഇതിലടുത്ത ഒരു പ്രധാനപ്പെട്ട ചോദ്യം എന്ന് പറയുന്നത്, നമുക്കറിയാം ഇസ്ലാം നിലനിന്നത് എല്ലാ മതങ്ങളും ഇവിടെ നിലനിന്ന് പോന്നിട്ടുണ്ട്. ആരിഫ്, എക്സ്ക്യൂസ് മീ, ഒരു മിനിറ്റ്. ആരിഫ് 2 ആവർത്തിച്ച് ചോദിച്ച ചോദ്യം ഉമ്മത്തിൻ്റെ പല തട്ടുകളാണ്, അത് എനിക്കതിനകത്ത് ചെറിയ ഒരു കൂട്ടിച്ചേർക്കലുണ്ട്. ഉമ്മത്തിൻ്റെ സ്വഭാവം ഞാൻ നേരത്തെ വളരെ ബേസിക്കായിട്ട് പറഞ്ഞു. ഉമ്മത്തിൻ്റെ സ്വഭാവം അത് നിലനിൽക്കുന്ന സാമൂഹ്യ അന്തരീക്ഷത്തിനനുസരിച്ച് വ്യത്യസ്തമായിരിക്കും. ഉമ്മത്തെന്ന് പറയുമ്പം ഒരു സ്ഥലത്ത് ഞാനും ആരിഫ് ഒറ്റപ്പെട്ടു, അവിടെ ഇതര മതവിശ്വാസത്തിൽപ്പെട്ട ഒരാൾ വന്നാൽ അവിടെ നമ്മൾ ഉമ്മത്തായി. വിശ്വാസിയാകുമ്പോഴത്തെ കാര്യമാണ് പറയണേ. നിങ്ങളുടെ കുടുംബത്തിനകത്ത് 2 അടുത്ത് 2-3 നിങ്ങളും ഒരു മുസ്ലിം കുടുംബവും അപ്പുറത്തെ വേറൊരു അമുസ്ലിം ഫാമിലിയുണ്ട്. അവിടെ നിങ്ങൾ ഈ മുസ്ലിം ഫാമിലി 2 ചേരുമ്പോൾ അതൊരു ഉമ്മത്തായി.
അതിനെ കുറച്ചുകൂടി വലിയ രൂപത്തിൽ പള്ളി മഹല്ലുകൾ കേന്ദ്രീകരിച്ചിട്ടുള്ള ഉമ്മത്ത് നിലനിൽക്കുന്നുണ്ട്. രാജ്യങ്ങളിലുണ്ട്. ഇസ്ലാമിക ഭരണകൂടം ഉള്ളിടത്ത് ഉമ്മത്തിൻ്റെ സ്വഭാവം വേറെ ആയിരിക്കും. ജനാധിപത്യ സമൂഹത്തിൽ ഉമ്മത്തിൻ്റെ സ്വഭാവം വേറെ ആയിരിക്കും. ഇതര മത ഭരണകൂടങ്ങൾക്ക് കീഴിലുള്ള ഉമ്മത്തിൻ്റെ സ്വഭാവം വേറെ ആയിരിക്കും. അവരുടെ തന്ത്രങ്ങൾ വേറെ ആയിരിക്കും. അവരുടെ രീതി വേറെ ആയിരിക്കും. അത്രയും ഫ്ലെക്സിബിളായിട്ട് തന്നെയാണ് ഇസ്ലാമിൻ്റെ ആത്യന്തിക ലക്ഷ്യത്തിന് വേണ്ടി വിശ്വാസികൾക്ക് അതിനുള്ള എല്ലാ സ്വാതന്ത്ര്യവും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഉമ്മത്തിനെ നിങ്ങൾ തിരഞ്ഞാൽ കിട്ടൂല. അപ്പോൾ നിങ്ങൾ അട്ടപ്പാടി പോയിട്ട് അട്ടപ്പാടി തരയുന്ന പോലെ ഇരിക്കും. അട്ടപ്പാടി ഉണ്ടാവും, പക്ഷെ അട്ടപ്പാടി എന്നൊരു സാധനം നിങ്ങൾക്ക് അവിടെ പോയിട്ട് കണ്ടെത്താൻ കഴിയില്ല. എന്ന പോലെ നിങ്ങളെ ഇപ്പോൾ നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾക്കൊരു പ്രശ്നം വരുമ്പോൾ ഒരു ഒരു വ്യക്തിയെ ആ കുടുംബത്തിൽ നിന്ന് പുറത്താക്കാൻ തീരുമാനിക്കുന്ന ആ കുടുംബം മാത്രമായിരിക്കില്ല, ഇവർ കളവ് പറയുന്നതാണ്. അവിടെ ഉമ്മത്ത് വർക്ക് ചെയ്യും, അയൽവാസികളുണ്ടാവും, അതിനകത്ത് കുടുംബക്കാരുണ്ടാവും, പള്ളിക്കമ്മിറ്റി ഉൾപ്പെടെയുള്ള ആളുകളുണ്ടാവും. അതേസമയത്ത് ആരെങ്കിലും വിമർശനം പറഞ്ഞാൽ അപ്പോൾ പറയും അത് നിങ്ങൾ നിങ്ങളെ കുടുംബത്തിൻ്റെ കാര്യമാണ്, അതിൽ മുസ്ലിങ്ങൾ എന്ത് വഴിച്ചു. ഈ ചോദ്യം ചോദിക്കുന്നവൻ ആരൊക്കെയുണ്ടോ അവനൊക്കെ ആ ഉമ്മത്തിൻ്റെ ഭാഗമാണ്. അങ്ങനെയാണ് ഇവരെ തിരിച്ചറിയേണ്ടത്. അപ്പം ഞാൻ ചോദിച്ചു വന്ന ചോദ്യം ഇതാണ്, ഇസ്ലാം നിലനിന്ന കാലം മുതൽ ഏതെങ്കിലും ഒരു കൂട്ടം ആളുകൾ ഒരു ശത്രുപക്ഷത്തുണ്ടാവും, ഒരു ശത്രു ഇല്ലാതെ ഇസ്ലാം വളർന്നിട്ടില്ല. മുഹമ്മദ് എന്ന് പറഞ്ഞ വ്യക്തി മക്കയിൽ പ്രബോധനം തുടങ്ങിയ സമയത്ത് മുസ്ലിക്കുകൾ, മക്ക മുസ്ലിക്കുകൾ എന്ന് വിളിക്കുന്ന അവരായിരുന്നു അന്നത്തെ ശത്രുക്കൾ. അതിനുശേഷം പിന്നീട് ജൂതന്മാർ, ക്രിസ്ത്യാനികൾ ഇവരെല്ലാം ശത്രുക്കളായിട്ട് മാറി. അതിൽ ഏറ്റവും കൂടുതൽ പറഞ്ഞിരുന്നത് ജൂതന്മാരെ കുറിച്ചാണ്. നമ്മളിപ്പോഴും പറയാറുള്ളത് ജൂതന്മാരെ കുറിച്ചാണ്, ജ്യൂസ് കുടിക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കേട്ടുകയാണ്. ജ്യൂസ് ഉണ്ടാക്കുന്നത് ജ്യൂസ് ആണ്, അതായത് ജൂതന്മാർ, അതുകൊണ്ട് അത് കുടിക്കാൻ പാടില്ല എന്നൊക്കെ പറയുന്ന ചില കാര്യങ്ങൾ വളരെ സീരിയസ് ആയിട്ടാണ് അദ്ദേഹം പറഞ്ഞതായിട്ട് നമുക്കൊക്കെ അനുഭവപ്പെട്ടത്. അപ്പോൾ ജൂതന്മാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് കാര്യത്തിൻ്റെ പിന്നിൽ അത് ജൂത സൃഷ്ടിയാണ്, അത് ജൂതവേലയാണ് എന്ന് പറയുന്ന ഒരു പ്രവണത കുറേ കാലങ്ങളായിട്ട് കണ്ടിരുന്നു. പക്ഷേ ഇപ്പോൾ കുറച്ച് കാലങ്ങളായിട്ട് നമുക്ക് കണ്ടു, ഇപ്പോൾ ജബ്ബാർ മാഷുമായിട്ട് നടന്ന സംവാദത്തിന് ശേഷം ഒരു വളരെ വലിയ ഒരു ഐക്യപ്പെടൽ സംഭവിച്ചിട്ടുണ്ട് ഇസ്ലാമിക ലോകത്ത്, പ്രത്യേകിച്ച് കേരളത്തിൽ. നവനാസ്തികക്കെതിരെ കൂട്ടായി നിൽക്കണം, ഇസ്ലാം മതം ഉപേക്ഷിച്ച ആളുകൾ പുറത്തേക്ക് പോകുന്നു, യുക്തിവാദികൾ, പ്രത്യേകിച്ച് മുസ്ലിം വിഭാഗത്തിൽ നിന്നുള്ള യുക്തിവാദികൾ വളരെ വലിയ പ്രശ്നം സൃഷ്ടിക്കുന്നുണ്ട്. അവരെ പ്രതിരോധിക്കാൻ വേണ്ടി അവരെ ശത്രു എന്നുള്ള വാക്ക് ഉപയോഗിച്ച് കൊണ്ട് തന്നെ വിശേഷിപ്പിച്ച് പത്രത്തിൽ വരെ എഴുതിയ ആളുകളാണ് ഈ പറയുന്ന ഇവിടുത്തെ ഉമ്മത്ത്, ഇവിടെയുള്ള ഈ പറയുന്ന മത നേതാക്കൾ ഉൾപ്പെടെയുള്ള ആളുകൾ. അതിൽ നമ്മുടെ എം എം അക്ബർ ഉൾപ്പെടെയുള്ള ആളുകളുണ്ട്. അത്തരം ആളുകൾ ഇന്ന് പ്രതിഷ്ഠിച്ചിരിക്കുന്നത് ഈ പറയുന്ന മുർത്തദുകൾ അല്ലെങ്കിൽ എക്സ് മുസ്ലിംസ് ആയിട്ടുള്ള മുർത്തദുകളെയാണ്. അപ്പോൾ ചോദ്യം ഇതാണ്, നമ്മൾ ഇത്ര കാലം പറഞ്ഞിരുന്നത് ജൂതോഫോബിയ അല്ലെങ്കിൽ ജൂവോഫോബിയ എന്ന് പറയുന്ന ഒരു ഒരു കാര്യം ഉപയോഗിച്ചിട്ടാണ് ജൂതന്മാരെ പറഞ്ഞ് പേടിപ്പിക്കുക, അവരെ അവരാണെല്ലാം എന്ന് പറഞ്ഞ സ്ഥാനത്തു നിന്ന് മാറിയിട്ട് ഇന്നിപ്പോൾ അത് ഒരു എക്സ് മുസ്ലിമോഫോബിയ അതല്ലെങ്കിൽ ഒരു മുർത്തദ്ദോഫോബിയ എന്നുള്ളൊരു ലെവലിലേക്ക് മാറിയിട്ടുണ്ടോ? എന്താണ് അതിനെക്കുറിച്ച് ഷാരോൺ പറയാനുള്ളത്? ഒന്നാമത്തെ കാര്യം, ഈ ഒരു ഡിസ്കഷൻ ഭയങ്കര ഒരു കുറച്ച് കൂടുതൽ ഫോർമലായിട്ട് അനുഭവപ്പെടുന്നുണ്ട്. അപ്പോൾ കുറച്ച് മസിലൊക്കെ വിട്ട് സംസാരിക്കാൻ. അപ്പോൾ പറയാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, ജ്യൂസ് മാത്രമല്ല ലെയ്സും തിന്നാൻ പാടില്ല. ലെയ്സയുടെ കൊല്ലത്തുള്ള ജൂതന്മാർ ഉണ്ടാക്കുന്നതെന്ന് വേറൊരു ഉസ്താദ് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ അതും ഒരു വിഷയമാണെങ്കിൽ, അപ്പോൾ ഈ പറഞ്ഞ പോലെ ജൂതോഫോബിയ മാറിയിട്ട് ഒരു എക്സ് മുസ്ലിം ഫോബിയയിലേക്ക് പോകുന്നുണ്ടോയെന്ന് ചോദിച്ചാൽ ഉണ്ട് എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പ്രത്യേകിച്ച് നമ്മൾ ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൽ, കാരണം ഈ സംവാദാനന്തരം കേരളത്തിൽ ഞാൻ കാണുന്ന കാഴ്ചകൾ അത്തരത്തിലാണ്. കാരണം കേവലം മത നേതാക്കന്മാർ മാത്രമല്ല അതിൻ്റെ പറകിൽ അണിനിരക്കുന്നില്ലത്, രാഷ്ട്രീയക്കാർ അണിനിരക്കുന്നുണ്ട്. ഒരു ഉദാഹരണത്തിന്, എം എൽ എമാർ പരസ്യമായിട്ട് പ്രഖ്യാപിക്കുന്നുണ്ട് എക്സ് മുസ്ലിംസിനെതിരായിട്ട് നമ്മൾ ഒന്നിച്ച് നിൽക്കണം എന്നുള്ളത്. അതുപോലെ തന്നെ ഹൈക്കോടതി ജഡ്ജിമാർ റിട്ടയറാണ് എങ്കിലും പേരൻ്റ് ഒന്നിച്ച് ജഡ്ജി എന്നുള്ളവരാണ്, അവർ നിൽക്കുന്നുണ്ട്. അങ്ങനെ വിവിധ തട്ടുകളിലായിട്ടുള്ള ഒരു പ്രതിരോധം ഇസ്ലാം മതം ഉപേക്ഷിച്ചവർക്കെതിരായിട്ട് സമൂഹത്തിൽ രൂപപ്പെട്ടു വരുന്ന ഒരു കാഴ്ചയാണ് ഞാൻ കാണുന്നത്. അപ്പോൾ അത് കൂടുതൽ അപകടകരമാണ് എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. കാരണം ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ഈ സോ കോൾഡ് മുർത്തദുകളുടെ ഒരു ചരിത്രം എടുത്ത് പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ, നമ്മുടെ ഒരു പാതയിലെ വിളക്ക് എന്ന് വേണമെങ്കിൽ പറയാവുന്ന തരത്തിലുള്ള മുർത്തദുകൾ, അലി ദാസ്തി പോലെയുള്ള, അല്ലാന്നുണ്ടെങ്കിൽ ആയൻ ഹിർസി അലി പോലെയുള്ള മുർത്തദുകൾ, എല്ലാവരും ഇത്തരം സമ്മർദ്ദങ്ങളിലൂടെയല്ല കടന്നുപോയിട്ടുള്ളവരാണ്. കാരണം അവരെ കേവലം മത നേതാക്കന്മാർ മാത്രമല്ല വിമർശിച്ചിട്ടില്ലത്, രാഷ്ട്രീയ പ്രവർത്തകരും മറ്റു തലങ്ങളിലുള്ള വിമർശനങ്ങളും എല്ലാം അവർ നേരിട്ടിട്ടുണ്ട്.
അപ്പോൾ കേരളത്തിലും അത്തരത്തിലുള്ള ഒരു സാഹചര്യം രൂപപ്പെട്ടു വരുന്നു എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മറ്റൊരു കാര്യം, ഇസ്ലാമിനെ എല്ലാ കാലത്തും ശത്രുക്കൾ ആവശ്യമായിട്ടുണ്ട് എന്നുള്ളതിൽ ഞാനൊരു ചെറിയ തിരുത്തി വരുത്താനായിട്ട് ശ്രമിക്കുകയാണ്. ഇസ്ലാമിന് ശത്രുക്കളില്ല എന്നുണ്ടെങ്കിൽ ഇസ്ലാം ശത്രുക്കളെ സൃഷ്ടിക്കും എന്നാണ് ഞാൻ കരുതുന്നത്. ഇല്ലാത്തൊരു ശത്രുവിനെ സൃഷ്ടിച്ച് അത്തരത്തിലൊരു ശത്രു ഉണ്ട് എന്ന് സ്ഥാപിച്ച് അവർക്കെതിരായിട്ട് പിന്നെ ഒരു വിശുദ്ധ യുദ്ധം നടത്താനുള്ള പുറപ്പാടിന് ഇസ്ലാം ഒരുങ്ങുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആരിഫ് ഖാ പറഞ്ഞ പോലെ തന്നെ ആദ്യം മക്ക മുസ്ലിക്കുകളും ജൂതന്മാരും ക്രിസ്ത്യാനികളും എല്ലാം കഴിഞ്ഞിപ്പോൾ അത് എക്സ് മുസ്ലിംസ് ആയിട്ടുള്ള ആക്ടിവിസ്റ്റുകളിലേക്ക് എത്തി നിൽക്കുന്നു എന്നുള്ളതാണ് വസ്തുത. അപ്പോൾ ഇതിനെല്ലാം ബേസിക് ആയിട്ടുള്ള ഒരു കാരണമായിട്ട് ഞാൻ മനസ്സിലാക്കുന്നത്, നമ്മൾ ജീവിക്കുന്ന പോലത്തെ ഒരു പരിഷ്കൃത സമൂഹത്തിൽ പ്രാവർത്തികമാക്കാൻ പറ്റുന്ന ഒരു സംഗതിയാണ് ഈ മതം എന്ന് ഞാൻ കരുതുന്നില്ല. കാരണം ഇത്തരത്തിൽ രണ്ട് ദ്വന്ദ്വങ്ങളിലായിട്ട് ചിന്തിക്കുക, ഒരു കൂട്ടം വിശ്വാസികൾ മറ്റൊരു കൂട്ടം അവിശ്വാസികൾ, അല്ലെങ്കിൽ വിശ്വാസം ഉപേക്ഷിച്ചവർ വിശ്വാസികൾ വിശ്വാസം ഉപേക്ഷിച്ചവർക്കെതിരെ തിരിയുക, ഇത്തരത്തിലുള്ള ഒരു രീതികളിലൂടെ അല്ല നമ്മൾ ഇന്നത്തെ കാലത്ത് കടന്നു പോകുന്നത്. അപ്പോൾ തീർച്ചയായും സംഘർഷങ്ങൾ അനിവാര്യമാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതാണ് എൻ്റെ ഒരു അഭിപ്രായം. അപ്പോൾ തീർച്ചയായിട്ടും അത്തരത്തിലുള്ള ഒരു കൂട്ടായ്മ രൂപപ്പെട്ടിട്ടുണ്ട്. പറഞ്ഞു വന്നപ്പോൾ ഒരു കാര്യം ഓർമ്മ വന്നത്, ഈ അടുത്ത് ഒരു ഇതുപോലെയുള്ള ഒരു കൂട്ടായ്മ തിരൂർ വെച്ച് നടന്ന ഒരു പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ചത് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ മുസ്ലിം ലീഗിൻ്റെ ഒരു തിരഞ്ഞെടുക്കപ്പെട്ട ഒരു MLA ആണ്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കണം, ഭരണഘടന അനുവദിക്കുന്ന ഒരു സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇന്നത്തെ നമ്മൾ മനുഷ്യാവകാശ പ്രഖ്യാപനം മുഖേനയൊക്കെ നമുക്ക് കിട്ടുന്ന ഒരു അവകാശം എന്ന് പറയുന്നത് എന്താണ്? ഇഷ്ടമുള്ള മതം സ്വീകരിക്കുക, അത് സ്വീകരിക്കാതിരിക്കുക എന്നുള്ളതാണ് അതിലേറ്റവും അടിസ്ഥാനപരമായിട്ട് പറയുന്ന ഒരു കാര്യം. അങ്ങനെ അത് വിശ്വസിക്കേണ്ട, അത് പിന്തുടരേണ്ട, അത് മുറുകെ പിടിക്കേണ്ട, ഭരണഘടന പ്രകാരം നിലനിൽക്കേണ്ട ഒരു വ്യക്തി, ഒരു MLA വന്നിട്ട് പറയുകയാണ് എക്സ് മുസ്ലിംസിനെതിരെ അല്ലെങ്കിൽ മതം വിടുന്ന ആളുകൾക്കെതിരെ നമ്മൾ ഒന്നിക്കണമെന്ന്. എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്നുള്ളത് നമ്മളൊന്ന് ആലോചിക്കേണ്ട ഒരു കാര്യമാണത്. ഇതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മളുടെ നാട്ടിലെ കാഴ്ച എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു അവസ്ഥ എന്ന് പറയുന്നത് മറ്റേതെങ്കിലും ഒരു മതവിഭാഗത്തിനെതിരെയോ അതല്ലെങ്കിൽ അങ്ങനെ ഏതെങ്കിലും ഒരു കാര്യങ്ങൾക്കെതിരെ നമ്മൾ നടക്കുന്നതായിട്ട് ശ്രദ്ധയപ്പെടുന്നുണ്ടോ എന്ന് നമ്മൾ സ്വയം അന്വേഷിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം എന്തുകൊണ്ട് എക്സ് മുസ്ലിം കൂട്ടായ്മ എന്ന്, അല്ലെങ്കിൽ എന്തുകൊണ്ട് ഇങ്ങനെയുള്ള വിഷയങ്ങൾ നമ്മൾ ചർച്ച ചെയ്യേണ്ടി വരുന്നു എന്നുള്ളതാണ് ഇവിടുത്തെ ഒരു പ്രധാന വിഷയമായിട്ട് നമ്മളിവിടെ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഇതിലിപ്പോൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു ഈ പറയുന്ന എക്സ് മുസ്ലിമോഫോബിയ അല്ലെങ്കിൽ മുർത്തദ്ദോഫോബിയ, അവരെക്കുറിച്ചുള്ള പേടി ഉണ്ടാക്കുക, അവരാകെ പ്രശ്നക്കാരാണ്, അവരാണ് മുഹമ്മദ് നബിയെ തെറി പറയുന്ന ആളുകളാണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇപ്പോൾ കാര്യങ്ങൾ അവർ ഇവിടെ സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത്. അപ്പോൾ അതിൽ നിന്നും എല്ലാം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഇതെങ്ങനെയെങ്കിലും പ്രതിരോധിക്കുക എന്നുള്ളതാണ്. അതാണ് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ നമ്മളിപ്പോൾ കേട്ട് കഴിഞ്ഞു. അടുത്ത ഒരു പ്രധാന കാര്യം എന്ന് പറയുന്നത്, എന്തിനായിരിക്കും, എന്തിനാണ് ഇത്തരത്തിലുള്ള ഒരു എക്സ് മുസ്ലിം കൂട്ടായ്മ നമുക്ക്, അല്ലെങ്കിൽ എന്തിനാണ് ഈ മുർത്തദുകൾ എക്സ് മുസ്ലിംസ് ആയിട്ടുള്ള മുർത്തദുകൾ എന്തിനു വേണ്ടി സംഘടിക്കണം, അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത് ടീച്ചർ? ആദ്യം ലിയാഖത്ത് പറഞ്ഞതിനോട് 100% വിയോജിക്കുന്നു. കാരണം അഖിലലോക മുസ്ലിമീങ്ങൾ ഒന്നടങ്കം വിശ്വസിക്കുകയും പ്രാവർത്തികമാക്കുകയും ചെയ്യുന്ന ബലി പെരുന്നാൾ എന്ന ഒരു ആചാരത്തെ, ഒരു ആഘോഷത്തെ ഒറ്റയടിക്ക് കണ്ണടച്ച് ഇരുട്ടാക്കാൻ ശ്രമിച്ചാൽ, ഒരു വിമർശന ബുദ്ധിയോടുകൂടിയാണെങ്കിൽ പോലും ഒരു വ്യക്തിയെന്നുള്ള നിലയിൽ എനിക്കത് അംഗീകരിച്ചു തരാൻ പറ്റില്ല. ഒന്ന്. രണ്ടാമത്, ലിയാഖത്ത് സൂചിപ്പിച്ച ഒരു പദമുണ്ട്. ഞങ്ങൾ തമ്മിലുള്ള ഡിബേറ്റല്ല, കാരണം എനിക്ക് പറയാനുള്ളത് പറയണം, എനിക്ക് പറയാനുള്ള പ്ലാറ്റ്ഫോമാണിത്. വിമർശിക്കാൻ വേണ്ടി വിമർശിക്കരുത് എന്ന് പറഞ്ഞു. വർഷങ്ങൾക്കു മുമ്പ് ഇബ്രാഹിം എന്ന ഒരു പ്രവാചകൻ കണ്ട സ്വപ്നം ഇന്ന് മുസ്ലിങ്ങൾ നെഞ്ചോടടുക്കി പിടിക്കുന്ന ഗ്രന്ഥത്തിൽ പറയുകയും അത് ഒരു ത്യാഗ സന്നദ്ധതയോടുകൂടി ലോക മുസ്ലിമീങ്ങൾ മുഴുവനും അനുഷ്ഠിക്കുകയും ആചരിക്കുകയും ചെയ്യുന്നു. അത് ഒറ്റപ്പെട്ട സംഭവമല്ലേ? അങ്ങനെ ബലി ചെയ്യണം എന്ന് നിർബന്ധമുണ്ടോ എന്ന ചോദ്യത്തിന് അവിടെ പ്രസക്തി ഇല്ല. കാരണം ആ പ്രവാചകൻ സ്വന്തം മകനെ ബലിയെറുക്കാൻ കൊണ്ടുപോയി, കഴുത്തിൽ കത്തിവെച്ചു. ഈ സ്ത്രീ തന്നെ FIR പറയുന്നു, ആട് വരുമെന്ന് ഞാൻ വിചാരിച്ചിരുന്നു. എന്താണ് ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം? എനിക്കിത് രണ്ടും തമ്മിൽ ഒരു വ്യത്യാസവും കാണാൻ സാധിക്കുന്നില്ല. അതാണ് ലിയാഖത്തിൻ്റെ വിഷയത്തോട് എനിക്കുള്ള മറുപടി. ഇനിയും ഡോക്ടറോടുള്ള ചോദ്യത്തിൻ്റെ മറുപടി, എന്തിനാണ് ഒരു എക്സ് മുസ്ലിം കൂട്ടായ്മ? ഞാൻ മതത്തിനെതിരെ ഒരിക്കൽ പ്രതികരിച്ചതിൻ്റെ പേരിൽ എൻ്റെ കുഞ്ഞുങ്ങളുമായി തിരുവനന്തപുരം എന്ന നാട് ഒരു പാതിരാത്രി ഉപേക്ഷിക്കേണ്ടി വന്ന ആളാണ് ഞാൻ. അതുപേക്ഷിച്ച് ഞാൻ കാപ്പാട് വന്നു. അന്നെനിക്ക് വളരെ
വെറുമൊരു പ്രോഗ്രാമിന് പങ്കെടുത്ത ഒരു പരിചയം മാത്രമുള്ള അബ്ദുൽ അലി മാഷു മാത്രമായിരുന്നു എൻ്റെ ഒരു പരിചയക്കാരൻ. ആ നാട്ടിൽ വന്നു. ഞാൻ വരുന്നത് ഒരു ഫെബ്രുവരി മാസത്തിലാണ്. അപ്പോൾ മാർച്ചിൽ എക്സാമാണ് മക്കൾക്ക്. അടുത്തൊരു സ്കൂളിൽ പോയി. എൻ്റെ കുഞ്ഞിന് സ്കൂളിൽ സീറ്റില്ല. ആറാം ക്ലാസ്സാണ്, കുഞ്ഞിന് പരീക്ഷ എഴുതണം. ഏയ് പറ്റില്ല, അവിടെയുള്ളതെല്ലാം മുസ്ലിം കുട്ടികൾ. ഒടുവിൽ വിദ്യാഭ്യാസ വിവരാവകാശ നിയമമനുസരിച്ച് എൻ്റെ കുഞ്ഞിന് ഇവിടെ പരീക്ഷ എഴുതാം എന്ന് ഞാൻ യുദ്ധം ചെയ്ത് പരീക്ഷ എഴുതാനൊരു ഒരു സ്പേസ് നേടിയെടുത്തു. ഒരു രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞില്ല സ്കൂളിൽ നിന്നൊരു ഫോൺ കോൾ. ടീച്ചറെ പെട്ടെന്നൊന്ന് സ്കൂള് വരെ വരണം, ഞാൻ സ്കൂളിൽ പോകുന്നു, എനിക്കവിടെ സഹായിക്കാൻ ആരുമില്ല, പൈസയില്ല, ജോലിയില്ല, പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസ് ഇല്ല, മണി പവർ ഇല്ല, മാൻ പവർ ഇല്ല, പൊളിറ്റിക്കൽ പവർ ഇല്ല. അങ്ങനെ ഞാൻ ചെല്ലുന്നു. അപ്പോൾ എൻ്റെ മോള് ഒരു ഡെസ്കിൽ കിടക്കുകയാണ്. ഫിക്സ് വരുന്നു കുട്ടിക്ക്. ആ സ്കൂളിലുള്ള എല്ലാ കുട്ടികളും കൂടി, ആറാം ക്ലാസ്സിലും ഏഴാം ക്ലാസ്സിലെയും മൂന്ന് ഡിവിഷനിലെ കുട്ടികൾ എൻ്റെ കുട്ടിയെ ശാരീരികമായി ഒരുപാട് മർദ്ദിക്കുന്നു. അതിന് ഫിക്സ് വരുന്നു. എൻ്റെ ഈ കൈക്ക് സ്വാധീനമില്ലാത്തതാണ്, ഒരു ആക്സിഡൻറ്റിൽപ്പെട്ട് കൈ പോയതാ. അതും എനിക്ക് എൻ്റെ വിശ്വാസി സമൂഹം തന്ന ഒരു സമ്മാനമാണ്, ഉമ്മത്ത് തന്ന സമ്മാനമാണ്. ഈ കുഞ്ഞിനെ ഒരു കൈകൊണ്ട് ഞാൻ വലിച്ചിഴച്ച് ഒരു കാറിലെടുത്ത് കൊണ്ടുപോകുന്നു ഹോസ്പിറ്റലിലേക്ക്. അവർ പറയുന്നു കുട്ടിക്ക് ബ്രെയിനിന് എന്തോ പറ്റിയിട്ടുണ്ട്, എൻ്റെ മാനസികാവസ്ഥ ആലോചിക്കണം നിങ്ങൾ, എന്നെ സഹായിക്കാൻ ഒരാളും ഇല്ല. ആ പാതിരാത്രി ഒരു വണ്ടി പിടിച്ച് ഞാൻ പോകുന്നു കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക്. അവിടെ പോയതിനു ശേഷം എൻ്റെ രണ്ട് സുഹൃത്തുക്കൾ വന്നു. അവർ രണ്ടുപേരും കപടന്മാരായിരുന്നു. അതായത് പള്ളിയിൽ പോയി നമസ്കരിക്കുകയും എന്നാൽ പടച്ചവനിൽ വിശ്വാസമില്ലാത്ത, ഏതാണ്ട് നമ്മുടെ ലിയാക്കത്ത് പറഞ്ഞ, ഷാരോൺ പറഞ്ഞ, ഷാജഹാൻ പറഞ്ഞ, ഡോക്ടർ പറഞ്ഞ അതേ കാറ്റഗറിയിൽപ്പെട്ടവർ. പിന്നീട് ഞാൻ ആ സ്കൂളിൽ പോയി യുദ്ധം ചെയ്യേണ്ടി വന്നു. എന്തുകൊണ്ടാണ് എനിക്ക് അത്തരം ഒരു അനുഭവം ഉണ്ടായത്? ഞാൻ ഒറ്റപ്പെട്ടു എന്നുള്ളിടത്താണ്, ലിയാക്കത്ത് പറഞ്ഞിടത്താണ് ഞാൻ ഇപ്പോൾ വന്ന് നിൽക്കുന്നത്. എന്തുകൊണ്ടാണ് ഈ ഒറ്റപ്പെടൽ ഉണ്ടാകുന്നത്? ഐക്യം, നമ്മൾ എവിടെയാണോ ഐക്യമുള്ളത്, നമ്മുടെ വീക്ക്നെസ് കുടുംബമാണ്, അവിടെയാണ് ഇവിടെ ഇവരാദ്യം കുളം കലക്കുന്നത്. പിന്നീട് രണ്ട് തവണ എൻ്റെ വീട്ടിൽ കയറുന്നു ആയുധവുമായി. ഞാൻ ഒറ്റപ്പെട്ട ആളാണ് എന്ന് അവർക്കറിയാം. ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു എനിക്ക്, നമ്മുടെ പിന്നെ ഒരു സയൻറ്റിസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രോഗ്രാം. കാപ്പാട് കൊണ്ടുപോയി വലിയൊരു ഫ്ലക്സ് വെച്ചു, എൻ്റെ തല മാത്രം അതിൽ നിന്ന് വെട്ടിയെടുത്തു. എന്നിട്ട് അവിടെ എഴുതി, ഇന്ന് പോസ്റ്ററിൽ നിന്ന് തല പോയി. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? ഒറ്റപ്പെടുന്നത് കൊണ്ടാണ്. പിന്നീട് ചുവന്ന കോളത്തിൽ കളം വരയ്ക്കുന്നു, നിന്റെ ആയുസ് ഇനിയും 21 ദിവസം. എൻ്റെ മാനസികാവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. എന്നെ സമാധാനിപ്പിക്കാൻ ഒരു വ്യക്തിയില്ല. ആ വയസ്സനായ അബ്ദുൽ അലി മാഷ് എന്നോട് പറയുമായിരുന്നു, സമാധാനപ്പെട്, സമാധാനപ്പെട്, നമ്മൾ ഇസ്ലാം മതം വിട്ട ഒരുപാട് ആൾക്കാരുണ്ട്. 19 ദിവസമാകുമ്പോൾ, ഇനി നിന്റെ ആയുസ് 19 ദിവസമാണ് കേട്ടോ, അടുത്തത് 18 ആകുമ്പോൾ ഓരോ ദിവസം ഓരോ നമ്പർ സൈബർ സെല്ലിൽ കൊടുത്തു. അപ്പോൾ അവർക്ക് ഞാൻ എല്ലാ തരത്തിലുള്ള രേഖകളും അവർക്ക് ഞാൻ കൊണ്ടു കൊടുക്കണം. എന്നാൽ അവർ നോക്കാം, എന്തിനാണ് അവർ ഡമ്മികളായിട്ടിരിക്കുന്നത്. അപ്പോൾ ശരിക്ക് ഈ മതം വിട്ടു വരാൻ ഒരുപാട് ആൾക്കാർ സന്നദ്ധരാണ്. അതെനിക്ക് മനസ്സിലായത് കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിനായിരുന്നു. ഒരുപാട് പെൺകുട്ടികൾ, ടീച്ചറെ ഞങ്ങൾക്ക് ഇതിൽ വിശ്വാസമില്ല. എങ്ങനെയാണ് ഇതിൽ വിശ്വസിക്കുന്നത്? ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും ഇത് വിശ്വസിക്കാൻ പറ്റില്ല. ഞാൻ ഒരു എക്സാമ്പിൾ പറയാം, സമയമുണ്ടല്ലോ അല്ലേ. ഒരു സ്ത്രീക്ക് വിവാഹമോചനം ചെയ്യണമെങ്കിൽ ഒരു ചെറിയ നിയമം ഞാൻ പറയാം. ഫത്തുൽ മുഈൻ പോലെ, മുഹിനി, നിഹായ, ഉംദ അതുപോലെയൊക്കെയുള്ള ഗ്രന്ഥങ്ങളിലുള്ളതാണ്. അയാൾ, അതായത് ആ സ്ത്രീയെ വിവാഹം കഴിച്ച ആൾ, സെക്ഷ്വലി പരാജയപ്പെടണം. പരാജയപ്പെടേണ്ടതിൽ ഒന്ന്, ലിംഗം ചെറിയതായിരിക്കണം. അപ്പോൾ ഇത് ഇവരെന്ത് ചെയ്യണം, ഒരു ഇവരുടെ ഒരു വിങ്ങുണ്ടല്ലോ, അവരോട് സമർപ്പിക്കണം. പള്ളിക്കമ്മിറ്റിക്കാർ അവന്മാരോട് പോയിട്ട് ഒരു സ്ത്രീ ചെന്നിട്ട് പറയണം, അതെ ഉസ്താദ് എനിക്ക് ഇന്ന പ്രശ്നമുണ്ട് കേട്ടോ. ആ ശരി. അപ്പോൾ സിർക്കംസിഷൻ ചെയ്യുന്ന ഉസ്താദ്, എന്താ പറയുക, മൊന്ന അല്ലേ, ഒസാൻ, ആ ബലാ പിടിച്ചവൻ വരണം, അവൻ വരണം, പിന്നെ രണ്ട് ഉസ്താദ് വേണം, രണ്ട് പുരുഷന്മാരാണെങ്കിൽ 4 സ്ത്രീകൾ വരണം, വന്ന് ഇയാളുടെ തുണി പൊക്കി നോക്കി ഉറപ്പ് വരുത്തണം, എന്നിട്ട് ഇയാൾക്കതിന് ശേഷിയില്ല എന്നുകൂടി ഇവരുടെ മുമ്പിൽ പ്രൂവ് ചെയ്യണം. ആ പെണ്ണും ആത്മഹത്യ ചെയ്യുന്നതൊക്കെ കഴിഞ്ഞു വരുമ്പോഴേക്ക് അയാൾ പിന്നെ മാന്യതയുള്ളവനാണെങ്കിൽ പിന്നെ ജീവിച്ചിരിക്കില്ല. ഇതാണ് ഈ നിയമം ഉൾക്കൊള്ളുന്ന ഒരു മതത്തെ എങ്ങനെയാണ് അംഗീകരിക്കാൻ കഴിയുന്നത്. ഞാൻ പറഞ്ഞു വരുന്നത്, ഈ മതത്തെ ഉൾക്കൊള്ളാൻ സാധിക്കാത്ത, ഈ മതവിശ്വാസത്തെ അംഗീകരിക്കാൻ സാധിക്കാത്ത, ഈ ഇല്ലോജിക്കലായിട്ടുള്ള മതത്തിൽ ഒരുപാട് സംശയങ്ങൾ പ്രകടിപ്പിക്കുന്ന വലിയൊരു വിങ് നമുക്ക് ചുറ്റുമുണ്ട്.
നമുക്ക് ബാക്ക് സപ്പോർട്ട് അവർ തരുന്നുണ്ട്. അവർക്ക് പ്രത്യക്ഷത്തിൽ വരാൻ സാധിക്കാത്തത് ഒരു നല്ല കൂട്ടായ്മയില്ലാത്തത് കൊണ്ടാണ്. എന്തായാലും ഈ വലിയ ഒരു പ്രശ്നം സമൂഹത്തോട് വിളിച്ചു പറയാൻ ഒരു പ്ലാറ്റ്ഫോം ഒരുക്കിയത് നമ്മുടെ ഈ ഗ്രൂപ്പാണ്. 13.8 അവർക്ക് വലിയ ആശംസ നേരുന്നുണ്ട്. ഞാൻ ടീച്ചർ പറഞ്ഞതിനോട് ഒരു ചെറിയ കാര്യം യോജിപ്പിക്കാൻ വിചാരിക്കുകയാണ്. അതായത് ഇപ്പോൾ ഒരുപാട് കിതാബുകളുടെ പേര് പറഞ്ഞിട്ട് നമ്മളിപ്പോൾ ഒരു നിയമം പറഞ്ഞു. ഇതേപോലെ അനേകം നിയമങ്ങൾ നമുക്ക് ഇതേപോലെ കിതാബുകളിൽ നിന്ന് എടുക്കാൻ കഴിയും. ഇന്നിപ്പോൾ ഉമ്മത്ത് ചെയ്യുന്ന ഒരു പ്രധാന പണി എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിതാബുകൾ തള്ളുക എന്നുള്ളതാണ്. ഇപ്പോൾ തള്ളി തള്ളി ഉമ്മത്ത് തള്ളാൻ ബാക്കിയുള്ളത് ഇപ്പോൾ ഖുർആനും ഹദീസൊക്കെ ഏതാണ്ട് തള്ളി ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഖുർആനും ഏതാണ്ടൊക്കെ തള്ളി തീരുമാനമായി തുടങ്ങിയിട്ടുണ്ട്. പല ആയത്തുകളും പരിണാമത്തിൽ പിടിച്ചല്ലോ, ആദൻ നബിയെ കളിമണ്ണിൽ നിന്നാണെന്നുള്ളത് തള്ളി. അപ്പോൾ ഇന്നിപ്പോൾ നടക്കുന്നത് ഉമ്മത്തിൻ്റെ പ്രധാന ഒരു പണി എന്ന് പറയുന്നത് ഇതുപോലുള്ള ഐക്യപ്പെടലുകളും ഇതുപോലുള്ള കൂട്ടം ചേർന്നുള്ള ഇതുപോലുള്ള ചർച്ചകളും എല്ലാം വന്നതോടുകൂടി ഇൻ്റർനെറ്റിൻ്റെ സഹായമാണ് ഇതിനായിട്ട് ഏറ്റവും കൂടുതൽ നമ്മൾ എടുത്തു കാണേണ്ടത്. ഇതിൽ കാണുന്നൊരു പ്രധാന കാര്യം ഈ പറഞ്ഞതാണ്, ഈ കിതാബ് തള്ളുക എന്ന് പറയുന്നത്. ഇപ്പൊ ടീച്ചർ പറഞ്ഞ കാര്യം പോലും ചിലപ്പോൾ നാളെ ഇത് വന്നു കഴിയുമ്പോൾ മുജാഹിദ് ബാലുശ്ശേരിയോ ഞങ്ങളിത് അംഗീകരിക്കില്ല, ഞങ്ങളിത് തള്ളിയതാണ്, ഇത് പണ്ട്, ഇത് ഞങ്ങളുടെ കിതാബിൽ ഇല്ല എന്ന് പറഞ്ഞു വരും. ഇതാണ് കാണാൻ പോകുന്നത്. അപ്പോൾ ഇതൊരു ഒരു പ്രവചനമായിട്ട് വേണമെങ്കിൽ എടുക്കാം. അടുത്തൊരു ചോദ്യത്തോടു കൂടി നമ്മൾ ഈ ഒരു ഞങ്ങൾ തമ്മിലുള്ള അടിയും ഡിസ്കഷനും അങ്ങ് നിർത്തുകയാണ്. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ചോദ്യം ചോദിക്കാം. ഓക്കെ, ആ ചോദ്യം ഇതാണ്, ഞാനിപ്പോൾ അവസാനമായിട്ട് എല്ലാവരോടും എനിക്ക് ചോദിക്കാനുള്ളത്. അതായത് ഇപ്പം നമ്മളെ വിഷയം മുർത്തദ് ഉമ്മത്തുമാണ്. അപ്പോൾ ഈ ഉമ്മത്തിനോട് മുർത്തദ് എന്നുള്ള രീതിയിൽ, എക്സ് മുസ്ലിം എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് ഓരോരുത്തർക്ക് എന്താണ് പറയാനുള്ളത്? ആദ്യം ഷാജഹാൻ പറയും. എനിക്ക് ഈ ഒരു എക്സ് മുസ്ലിം എന്ന രീതിയിൽ ഈ ഉമ്മത്തിനോട് പറയാനുള്ള ഒറ്റ കാര്യമുള്ളൂ, മതം വിട്ടു വരുന്നവരെ അവരുടെ വഴിക്ക് വിടണം. അവർ ഓൾറെഡി നിങ്ങളെ പള്ളിയിലും മഹല്ലിലും ഒന്നും പോകുന്നില്ല, നിങ്ങളെ ഉപദ്രവിക്കാൻ വരുന്നില്ല. അപ്പം നിങ്ങൾ അവരെ ഉപദ്രവിക്കാതെ മാന്യമായി വ്യക്തിബന്ധവും കുടുംബബന്ധവും കാത്തു സൂക്ഷിച്ചുകൊണ്ട് അവരവരുടെ വഴിക്ക് വിടുക. പിന്നെ അവരുടെ കുടുംബങ്ങൾ മതവിശ്വാസികളാണെങ്കിൽ അവരെ ഒരു വിലക്കാൻ പാടില്ല. അതാണ് എനിക്ക് പറയാനുള്ളത്. കാരണം മതം വിട്ടുവരുന്നവർ ഏതായാലും പുറത്തു വന്നു, പിന്നെ നിങ്ങൾ അവരെ പുറത്താക്കേണ്ട കാര്യമില്ല. അപ്പോൾ അതാണ് എനിക്ക് ഈ വിഷയത്തിൽ പറയാനുള്ളത്. വളരെ നന്ദി ഷാരോൺ. അതൊരു വലിയ പോയിന്റാണ്. മതം വിട്ടവർ ഓൾറെഡി പുറത്തു വന്നു, പുറത്താക്കേണ്ട കാര്യമില്ല അതല്ലേ. അതുപോലെ തന്നെ വേറൊരു കാര്യവും തമാശയായിട്ടാണെങ്കിലും എനിക്ക് മനസ്സിലായത്, ഇപ്പോൾ ഈ അടുത്ത കാലത്തായിട്ട് കല്യാണം കഴിക്കണം എന്നെല്ലാം പ്ലാനിട്ടിരുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ ടീച്ചർ പറഞ്ഞതുപോലെയുള്ള പരീക്ഷണങ്ങളിലൂടെ എല്ലാം കടന്നു പോകണമെന്നുണ്ടെങ്കിൽ അശ്രവ ഞാൻ ഉപേക്ഷിക്കുകയാണ്. അപ്പോൾ ഇനി ഈ വിഷയത്തിൽ എനിക്ക് പറയാനുള്ള കാര്യം, ആരിഫ് സാർ മുമ്പ് പറഞ്ഞതിനോട് ഞാനൊരു ചെറിയൊരു കൂട്ടിയോജിപ്പിക്കൽ നടത്തിയാണ്. ഇപ്പോൾ എന്തുകൊണ്ടാണ് എക്സ് മുസ്ലിം സംഘടനകൾ ആവശ്യമായിട്ടുള്ളത് എന്ന് ചോദിക്കുകയാണെങ്കിൽ, ഇപ്പോൾ ഏറ്റവും നിസ്വരമായിട്ട് ജീവിക്കുന്ന ഒരു കൂട്ടം മനുഷ്യന്മാരാണ് ബുദ്ധിസ്റ്റുകൾ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മീൻസ് താത്വികമായിട്ട് യഥാർത്ഥത്തിൽ അങ്ങനെ ആയിരിക്കണമെന്നില്ല, എങ്കിലും അവരുടെ പ്രാർത്ഥനകളിൽ ഇങ്ങനെ പറയുന്നുണ്ട്. എന്താ പറയുന്നത്? ബുദ്ധൻ ശരണം ഗച്ഛാമി എന്ന് പറഞ്ഞാൽ അടുത്തതായിട്ട് പറയുന്നത് സംഘം ശരണം ഗച്ഛാമി എന്നാണ്. അതായത് ആദ്യത്തെ ശരണം എന്ന് പറയുന്ന ബുദ്ധനാണ്, രണ്ടാമത്തെ ശരണം എന്ന് പറയുന്നത് സംഘമാണ്. സംഘം എന്ന് പറഞ്ഞെങ്കിൽ യൂണിറ്റി. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളെ സംബന്ധിച്ചിടത്തോളം യൂണിറ്റി അത്യാവശ്യമായിട്ടുള്ള ഒരു ഘടകം തന്നെയാണ്. ഇപ്പോൾ ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ ഇസ്ലാം എന്ന് പറയുന്ന ഒരു മുദ്ര നമ്മുടെ മേലെ പതിഞ്ഞിട്ടുള്ള ഒരു സംഗതിയാണ്. അത് നമ്മൾ ഉപേക്ഷിച്ച് കഴിഞ്ഞാലും നമ്മളെ ഉപേക്ഷിക്കാതെ പിന്തുടരുമെന്നാണ് ഞാൻ കരുതുന്നത്. കാരണം എസ് എൽ സി ബുക്കിൽ ഇസ്ലാം ആപ്പിലാണ് കൊടുത്തിട്ടുള്ളത്. അത് മാറ്റല് ചില്ലറ കാര്യമല്ല ഇപ്പോൾ ഇല്ല ഇതനുസരിച്ച്. അപ്പോൾ നമ്മളിപ്പോൾ ഒരു യൂറോപ്പിലൊക്കെ മറ്റോ പോവുകയാണ് എന്നുണ്ടെങ്കിൽ അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ബാധിക്കും. നമ്മളിങ്ങനെ യൂട്യൂബിൽ പ്രസംഗിച്ചത് മലയാളം ഒന്ന് എടുത്ത് കാണിച്ചാൽ അവർക്ക് സംഭവം മനസ്സിലാവില്ല. അപ്പോൾ നമ്മളെ ഒന്ന് ചുരുക്കി പറഞ്ഞാൽ ഒന്ന് സാക്ഷ്യപ്പെടുത്തുന്നതെങ്കിലും ഒരു സംഘടന ആവശ്യമായിട്ടുണ്ട് എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. കാരണം അത് നമ്മുടെ നിലനിൽപ്പിൻ്റെ തന്നെ ഒരു ഭാഗമാണ്. അതുപോലെ തന്നെ മറ്റൊരു കാര്യം പറയാനായിട്ടുള്ളത്, എക്സ് മുസ്ലിംസിൻ്റെ ഇടയിൽ മറ്റൊരു തരം മതാത്മകത വളർന്നു വരുന്നതായിട്ട് ഒരു വിമർശനം എനിക്ക് ഉന്നയിക്കാനുണ്ട്. അതിനുള്ള കാരണം എന്ന് പറയുന്നത്, ഇപ്പോൾ ഒരു കല്യാണം ആലോചിക്കുന്ന സമയത്ത് എക്സ് മുസ്ലിംസ് പൊതുവിൽ ചെയ്യുന്നത് വേറൊരു എക്സ് മുസ്ലിംസിനെ വിളിച്ചു ചോദിക്കുന്നു, നിങ്ങൾ എക്സ് മുസ്ലിംസ് അല്ലേ, നിങ്ങൾക്ക് മോനില്ല, ഞാൻ എക്സ് മുസ്ലിംസാണ്, ഞങ്ങൾക്കൊരു മോളുണ്ട്, ഓള് എക്സ് മുസ്ലിമാണ്, നിങ്ങളെ എക്സ് മുസ്ലിംസ് ആയില്ല, മോനെ കൊണ്ട് എൻ്റെ എക്സ് മുസ്ലിം ആയിട്ടില്ല, മോളെ കെട്ടിക്കോ, അങ്ങനെയൊക്കെ ആ പിള്ളേരെയും കൂടി നമുക്ക് എക്സ് മുസ്ലിംസ് ആക്കായിരുന്നു എന്നെല്ലാം പറയുന്നത്. ഇത് യഥാർത്ഥത്തിൽ മറ്റൊരു തരം മതാത്മകതയാണ്. ഇത് അങ്ങനെ പാടില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം മതവിശ്വാസികൾ യഥാർത്ഥത്തിൽ എന്താണ് ചെയ്യുന്നത്, ഒരു നായരെ വിളിച്ചു ചോദിക്കുന്നത് നായരെ തന്നെ കെട്ടണമെന്ന്, മുസ്ലിം പറയുന്നത് മുസ്ലിമിനെ തന്നെ കെട്ടണമെന്ന്. അപ്പോൾ അറ്റ്ലീസ്റ്റ് എക്സ് മുസ്ലിംസ് എങ്കിലും മറ്റുള്ളവരുമായിട്ട് വൈവാഹിക ബന്ധങ്ങളിൽ ഏർപ്പെട്ട് ഈ ഐഡൻറ്റിറ്റി നഷ്ടപ്പെടുത്തണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അതിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല.
അതാണ് പറയാനായിട്ടുള്ളത്. അപ്പോൾ ഷാരോൺ പറഞ്ഞു വന്നത് ആ പ്ലാൻ മാറ്റി ഇപ്പോൾ പുതിയ വിഭാഗത്തിൽ നിന്ന് അന്വേഷിച്ച് തുടങ്ങിയതാണോ? സത്യമാണ്. അപ്പൊ അങ്ങനെയാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ അത് ഇപ്പൊ പറഞ്ഞു വന്ന കണക്കിന് ഇപ്പൊ മുസ്ലിം ലീഗ് ഇവിടെ ഉണ്ട്, ഇതിപ്പോ പറഞ്ഞു പറഞ്ഞു ഒരു എക്സ് മുസ്ലിം ലീഗ് ആവുന്നു എന്നുള്ളതാണോ? സത്യം. അതിനൊരു വേറൊരു ഉദാഹരണം കൂടി ഞാൻ പറഞ്ഞുതരാം, ഒരു ചെറിയ ഉദാഹരണമാണ്. ഇപ്പൊ നമ്മുടെ നാട്ടില് 10 പേരിലെ ഒരു പ്രാദേശിക കൂട്ടായ്മ ഉണ്ടായിരുന്നു, എക്സ് മുസ്ലിംസിന്റെ ആണ്. അപ്പോൾ ആ 10 ഞാനും ഉണ്ടായിരുന്നു, ഞാനും മറ്റ് 9 പേരും. ഞാൻ അങ്ങനെ ആക്റ്റീവല്ലായിരുന്നു. അപ്പൊ അതിൽ പ്രമോദ് എന്ന് പറയുന്ന ഒരു ചങ്ങായിനെ ചേർത്തു അവര്. ഓനൊരു യുക്തിവാദിയാണ്, മതമല്ല ഉപേക്ഷിച്ചവനാ. അതിനുശേഷം പ്രമോദ് എന്നോട് ഒരു ദിവസം പറഞ്ഞു, ഷാറോണ ഞാൻ ആ ഗ്രൂപ്പിൽ നിന്ന് ലെഫ്റ്റ് അടിക്കുന്നു എന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു എന്താ കാര്യം? അപ്പോൾ പറഞ്ഞ് എന്നോട് ആരും ഉണ്ടെന്നൊന്നുമില്ല ആ ഗ്രൂപ്പിൽ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ എൻ്റെ ഒരു സുഹൃത്തുണ്ട് നിസാർ എന്ന് പറയുന്നത്, ഓനെ വിളിച്ചു ചോദിച്ചു. അപ്പോൾ ഓൻ പറയുന്നത് അത് മതം വിട്ടുന്നുണ്ടെങ്കിലും നമ്മ തന്നെയല്ലേ എന്നല്ലോ. ഹലോ, ആ ലോജിക്ക് എനിക്ക് മനസ്സിലായിട്ടില്ല. മീൻസ് ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ഒരു അസ്തിത്വവാദം എന്ന് പറയുന്നത് മതം ഉപേക്ഷിച്ചു കഴിഞ്ഞാലും നമ്മളെ പിന്തുടരുന്നുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പൊ അതിൽ നിന്ന് പുറത്തിറങ്ങി വേറെ ദുഷ്കരമായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ അതാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. വളരെ രസകരമായിട്ട് അത് പറഞ്ഞു തന്നു. കുറെ കാര്യങ്ങളിൽ ഉണ്ട് അഭിപ്രായം പറയാൻ. അപ്പോ ഇപ്പൊ ഷാരോൺ അവസാനം പറഞ്ഞ ഈ ഒരു എക്സ് മുസ്ലിം എന്ന് പറയുന്ന ഒരു പ്രത്യേക കൾട്ടായിട്ടത് മാറുമോ എന്ന ഒരാശങ്കയും, ജാമിദ ടീച്ചർ എന്തുകൊണ്ട് എക്സ് മുസ്ലിം കൂട്ടായ്മ വേണം എന്ന് ജാമിദ ടീച്ചർ പറഞ്ഞ ഒരു ഒരു ഡിമാൻഡും, ഈ രണ്ടും ആലോചിക്കേണ്ടത് തന്നെയാണെന്നാണ് എൻ്റെ വിലയിരുത്തൽ. ഈ രണ്ടിനും അതിൻ്റേതായിട്ടുള്ള റെലവൻസ് ഉണ്ട്. ഇതിന് രണ്ടിനും അപ്പുറത്തേക്ക് എക്സ് മുസ്ലിം കൂട്ടായ്മ മറ്റു ചില സാമൂഹ്യ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ മുന്നോട്ട് വെക്കുന്നുണ്ട്. നിങ്ങൾ പലപ്പോഴും കണ്ടിട്ടുണ്ടാവും ഈ ഫേസ്ബുക്കിലൊക്കെ, യൂട്യൂബിൻ്റെ താഴെയൊക്കെ വന്നിട്ട് നമ്മളോട് പറയും, നീ മതം വിട്ടവനല്ലേ എങ്കിൽ പിന്നെ നീ എൻ്റെ പേര് മാറ്റടാന്ന് പറയും. അതെന്തിനാണ് ചോദിക്കുന്നതെന്ന് വെച്ചാൽ, മുസ്ലിം അല്ലാത്തവൻ മതത്തെ വിമർശിച്ചാൽ അതിനെ, മീൻസ് ഇസ്ലാമിക് നെയിം, അറബിക് നെയിം ഇല്ലാത്തവൻ മതത്തെ വിമർശിച്ചാൽ അതിനെ മറികടക്കാൻ അല്ലെങ്കിൽ അതിനെ പ്രതിരോധിക്കാൻ അവരുടെ കയ്യിൽ വേറെ ഉപായങ്ങളുണ്ട്, രാഷ്ട്രീയമായിട്ടുണ്ട്, നിയമപരമായിട്ടും ചില മാർഗങ്ങൾ അവരുടെ മുന്നിലുണ്ട്. അതേസമയത്ത് നമ്മൾ നമ്മളായിക്കൊണ്ട് നമ്മുടെ പേര് നിലനിർത്തിക്കൊണ്ട് നമ്മൾ വിമർശിക്കുമ്പോൾ ഇവരെടുത്ത് ഉപയോഗിക്കാറുള്ള ഒരു പ്രത്യേക ഈ പൊട്ടാസ് ഉണ്ട്, പരമത നിന്ന, ആ സാധനം ഇങ്ങോട്ട് കയറൂല. അതാണ് ഒരു റീസൺ. രണ്ടാമത്തത്, ഇസ്ലാം മതം വളരുകയാണ് എന്ന് വലിയൊരു തള്ളുണ്ട്. ഒരെണ്ണമുണ്ട്, പഠിച്ചിട്ട് വിമർശിക്കും. പഠിച്ചിട്ട് വിമർശിക്കും സുഹൃത്തേന്ന് ഇനി ഇപ്പം എന്തായാലും ഇവർ പറയുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. എന്തായാലും അതൊരു പോയിന്റ് ആയിരുന്നു. ആ ഇപ്പൊ അത് മരിക്കണ്ടേ, നിങ്ങളുടെ മയ്യത്ത് എന്താ ചെയ്യേണ്ടതെന്നൊക്കെ ചോദിക്കും. അതൊക്കെ ക്ലീഷ്, അതൊക്കെ വിടാം. ഞാൻ പറഞ്ഞത് നമുക്ക് ഇപ്പോൾ അപ്പോൾ ഒരു കാര്യം, നമ്മൾ പരമത നിന്ന എന്ന ഒരു കേസ് നമ്മുടെ മുന്നിൽ നിൽക്കൂല എന്നുള്ളതാണ്. മറ്റേതെന്തോന്ന് ഓർമ്മ വിട്ടുപോയി. പിന്നെ എക്സ് മുസ്ലിമിൻ്റെ ഒരു ആവശ്യകത എന്ന് പറയുന്നത് ഒരിക്കലും വേറെ ഒരു കൾട്ട് ഉണ്ടാക്കുക, അല്ലെങ്കിൽ ഇപ്പോൾ ഷാരോൺ പറഞ്ഞതുപോലെ ഒരു എക്സ് മുസ്ലിം ഗ്രൂപ്പ് ഉണ്ടാക്കി ആ ഗ്രൂപ്പിനകത്തൊരു പ്രമോദോ വിനോദോ ശശിയോ വരുമ്പോഴത്തേക്ക് അവനോടാരും മിണ്ടാതിരിക്കുക എന്ന് പറഞ്ഞാൽ അവൻ എക്സ് മുസ്ലിം ആണോയെന്ന് നിങ്ങൾ ഒന്നുകൂടി പുനഃപരിശോധിക്കുന്നത് നല്ലതായിരിക്കും. സുഡാപ്പികൾ എക്സ് മുസ്ലിം വേഷം കെട്ടിയിട്ടൊക്കെ വരാനുള്ള സാധ്യത തള്ളിക്കളയേണ്ടതില്ല. അപ്പോൾ അങ്ങനത്തെ പല കാര്യങ്ങളുണ്ട്. ആ പിന്നെ ഞാൻ പറഞ്ഞു വന്നത് ഇസ്ലാം വളരുന്നു എന്ന ഒരു വലിയ തള്ളുണ്ട്. അപ്പോൾ പുറത്തേക്ക് കാണിക്കാൻ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഉണ്ണികൃഷ്ണൻ അബ്ദുറഹിമാനായപ്പോൾ അല്ലേ, നമ്മുടെ എന്താണ് അവളുടെ പേര്, ഹാദിയ, അഖില ഹാദിയായി അമ്മയും അച്ഛനും ഒപ്പം എന്ന് പറഞ്ഞ സെൽഫിയൊക്കെ ഇടും. ഇത് നേരത്തെ ഞാൻ പറഞ്ഞ ഉമ്മത്ത് മുർത്തദ് ബന്ധത്തിൻ്റെ ഒരു വലിയ ഒരു വിരോധാഭാസമാണ്. ഇവർ പറയുന്നത് മുസ്ലിമായ ഒരു വ്യക്തിക്ക് മാതാപിതാക്കളോട് ഭയങ്കരമായിട്ടുള്ള കടമയുണ്ട്, അവർ അവിശ്വാസിയാണെങ്കിലും എന്ന്. അത് ഏത് കോണ്ടെക്സ്റ്റ് എന്ന് വെച്ചാൽ അഖില ഹാദിയയുടെ കേസിൽ അത് വരും. അതായത് അമ്മയും അച്ഛനും സ്റ്റിൽ വേറൊരു റിലീജിയനാണ്, അപ്പോൾ ഇസ്ലാമിൻ്റെ സ്നേഹം അങ്ങ് അനുഭവിച്ചിട്ട് അവരും കൂടി ഇങ്ങോട്ട് പോരുകയാണെങ്കിൽ ആവട്ടെ എന്നുള്ളതാണ്, അത്രേ ഉള്ളൂ ആ സ്നേഹത്തിൻ്റെ. അതിനപ്പുറത്തേക്ക് അത് മതത്തിൽ നിയമമായിട്ടുണ്ട്, നിങ്ങൾ മാതാപിതാക്കളോട് നന്മ പ്രവർത്തിക്കണം. എപ്പോൾ നിങ്ങൾ ഇസ്ലാമിലേക്ക് വന്നു, നിങ്ങളുടെ ഉമ്മയും വാപ്പയും പിന്നെ കുറേ ജ്യേഷ്ഠന്മാരും അനിയന്മാരും ഒക്കെ അവിടെ ഉണ്ട്, അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന സ്വീകരണവും
സ്നേഹവും ഈ ഉമ്മത്തിൻ്റെ ഒരു സംരക്ഷണവും ഒക്കെ കണ്ടിട്ട് അവർക്കും കൂടി തോന്നുകയാണെങ്കിൽ അവരും കൂടി ഇങ്ങ് പോന്നോട്ടെ എന്ന ലൈനിലുള്ള ഇതാണുള്ളത്. ഇപ്പോൾ മറ്റു പല ആൾക്കാർ അതേ സിറ്റുവേഷനിൽ നേരെ തിരിച്ചാണ്. ഇപ്പോൾ ഒരു മുസ്ലിം കുടുംബത്തിൽ 10 മക്കളോ 8 മക്കളോ ഉണ്ടെന്ന് വിചാരിക്കാം. 8 മക്കൾ മുസ്ലിമാണ്, വാപ്പി ഉമ്മയും മുസ്ലിമായിരുന്നു. വാപ്പി ഉമ്മയും കൂടെ തീരുമാനിച്ചു ഞാൻ ഇനി ക്രിസ്ത്യാനിറ്റിക്ക് പോവാം അല്ലെങ്കിൽ ഞാൻ ഹിന്ദു മതത്തിലേക്ക് പോവാം എന്ന് തീരുമാനിച്ചാൽ ഈ 8 മക്കളും കൂടെ ഈ അമ്മേനെയും അച്ഛനെയും വിരുന്ന് വിളിച്ച ഒരു ഫോട്ടോ നിങ്ങൾ സെൽഫി ആയിട്ടിട്ടിട്ട് അപ്പോൾ പറയും. അപ്പോൾ നമുക്ക് ഇസ്ലാമിൻ്റെ കുടുംബ ബന്ധത്തെക്കുറിച്ച് പറയാം. അതല്ലെങ്കിൽ ഇപ്പം എന്നെ പോലെയുള്ള ആൾക്കാർ വാപ്പയും അല്ലെങ്കിൽ കുടുംബക്കാരും ഉമ്മയൊക്കെ മുസ്ലിമായിരിക്കും, എൻ്റെ വിശ്വാസം മാത്രം മാറി എനിക്ക് എൻ്റെ ഉമ്മയെ അതേ രീതിയിൽ സ്നേഹിക്കാനും അവരോട് ഇടപഴകാനുള്ള സ്വാതന്ത്ര്യമുണ്ടോ, അതിന് കുടുംബപരമായിട്ട് മതപരമായി ഉമ്മത്തിൻ്റെ അനുവാദം ഉണ്ടോ എന്നും കൂടെ നിങ്ങൾ വ്യക്തമാക്കണം. അപ്പം ഈ ഇസ്ലാമിലേക്ക് ആളുകൾ ഒന്നാകെ ഒഴുകി വരുന്നു എന്ന ഇവരുടെ ഈ കള്ളവാദം പൊളിക്കാൻ എക്സ് മുസ്ലിം പോലെ ഫലവത്തായ വേറൊരു പേരില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. യുക്തിവാദികൾ എന്ന് പറഞ്ഞാൽ എല്ലാവരും ഉണ്ടാവും. എക്സ് മുസ്ലിം എന്ന് പറഞ്ഞാൽ ഇസ്ലാം വിട്ട് പുറത്തു വന്നവരായിരിക്കും. അതല്ലാതെ ഇതിനപ്പുറത്തേക്കൊരു കൾട്ടായി നമ്മളൊരു സംഘടനയായി അതൊരു വലിയ പ്രസ്ഥാനമായി പിന്നെ അതിനൊരു അമീറും പിന്നൊരു പിന്നെ ഷൂറ കൗൺസിലൊക്കെ ഉണ്ടാക്കിയിട്ട് ആവുകയാണെങ്കിൽ നേരത്തെ ആരിഫ് പറഞ്ഞതും ഷാരോൺ പറഞ്ഞതും ഒക്കെ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. അത് വേറൊരു വിഭാഗമായിട്ട് മാറും. അതേസമയത്ത് വളരെ താൽക്കാലികമായി നമ്മളെ മുന്നിലുള്ള സാമൂഹ്യമായിട്ടുള്ള ചില ആവശ്യങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടി മറ്റു പല വിഭാഗങ്ങളിലും ഒക്കെ നമ്മൾ കണ്ടിട്ടുള്ളത് പോലെയുള്ള വളരെ ടെമ്പററി ആയിട്ടുള്ള ഒരു സെറ്റപ്പായിട്ടാണ് എക്സ് മുസ്ലിമിനെ നമ്മൾ കാണേണ്ടത്. ഇസ്ലാം മതം കൊള്ളൂല എന്ന് മനസ്സിലായി, അതിനകത്ത് നിൽക്കാൻ വയ്യാന്ന് ഒരാൾക്ക് മനസ്സിലായി, അയാൾക്ക് പുറത്തു വരണം. പുറത്തു വന്ന ഉടനെ നിങ്ങൾ ആരെങ്കിലും വിചാരിക്കണ്ടോ ഒരാൾ മതവിശ്വാസം ഉപേക്ഷിച്ച ഉടനെ യുക്തിവാദിയാവുന്നു? പല കാരണങ്ങളുകൊണ്ട് ഒരാൾ മതവിശ്വാസം ഉപേക്ഷിക്കും. ഇസ്ലാം മതം ഉപേക്ഷിച്ച സൂഫിയാവുക എന്ന് പറഞ്ഞാൽ ഒരർത്ഥത്തിൽ മതം ഉപേക്ഷിക്കലാണ്. ഒരാൾ കേവലം ആത്മീയവാദിയാവുക, മിസ്റ്റർ എം എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ, പല ആൾക്കാരും കേട്ടിട്ടുണ്ടാവും. അയാൾ മതം ഉപേക്ഷിച്ച ആളാണ്, അയാൾ യുക്തിവാദിയൊന്നുമല്ല, അയാൾ വേറൊരു ലോകത്തേക്ക് പോകുന്നു. അപ്പം മതം ഉപേക്ഷിച്ച് അല്ലെങ്കിൽ കേവലമായൊരു ദൈവം അള്ളാഹു എന്നൊരു കൺസെപ്റ്റ് ഞാൻ വിശ്വസിക്കുന്നുണ്ട്, പക്ഷേ ഈ കാണിക്കുന്ന ഇതൊന്നും ഞാൻ എനിക്ക് വിശ്വാസമല്ല. മതം എന്ന ചട്ടക്കൂടുന്ന് പുറത്തു വന്നു, അവൻ എക്സ് മുസ്ലിമാണ്, മുർത്തദ്ദാണ്. നമ്മൾ കൊല്ലപ്പെട്ട ചേകനൂർ മൗലവി നമ്മളെ കണ്ണിൽ അവർ ഇസ്ലാമിക പരിഷ്കരണവാദിയായിരുന്നു, പക്ഷേ ഉമ്മത്തിൻ്റെ കണ്ണിൽ ചേകനൂർ മുർത്തദ്ദാണ്. അപ്പോൾ ഈ തരത്തിലുള്ള വകഭേദങ്ങളുണ്ട്. അവരുടെ താൽക്കാലികമായിട്ടുള്ള ആവശ്യങ്ങൾ നേടിയെടുക്കുന്നതിന് അവരുടെ ഈ എന്താ പറയുക, ആശയപരമായിട്ടുള്ള വിമർശനം ഉൾപ്പെടെയുള്ള സംവാദം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് ഏറ്റവും യോജിച്ചതും വിശ്വാസി സമൂഹത്തിൽ അല്ലെങ്കിൽ ഇസ്ലാമിസ്റ്റുകൾക്ക് ഏറ്റവും അസഹനീയവുമായിട്ടുള്ളൊരു പേരാണ് എക്സ് മുസ്ലിം എന്നുള്ളത് കൊണ്ട് എക്സ് മുസ്ലിം കിടക്കട്ടെ എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അതിനപ്പുറത്തേക്കൊരു കൾട്ടായി നമ്മൾ എക്സ് മുസ്ലിങ്ങൾ സെപ്പറേറ്റ് ഒരു യോഗം കൂടുക, മീൻസ് അതല്ലെങ്കിൽ ഒരു സ്വതന്ത്ര ചിന്താ കൂട്ടായ്മ ഉണ്ടാകുമ്പോൾ അവിടെ 4 എക്സ് മുസ്ലിങ്ങൾ സെപ്പറേറ്റ് വട്ടം കൂടുക എന്നൊന്നും പറയുന്നത് ഏത് തരത്തിലും സ്വതന്ത്ര ചിന്തയല്ല. അതുകൊണ്ട് അതിനോട് യോജിക്കാനും ആവില്ല. വളരെ നന്ദി ടീച്ചർക്ക്. വിശ്വാസി സുഹൃത്തുക്കളോട് പറയാൻ എന്താണ് എന്നുള്ളതാണ് ചോദ്യം. ഉമ്മത്തിനോട്. അതായത് എനിക്ക് ഒന്നാമത് പറയാനുള്ളത്, നിങ്ങൾ ദയവ് ചെയ്ത് നിങ്ങളുടെ മുമ്പിലുള്ള ഈ പ്രമാണങ്ങളൊന്ന് പഠിക്കണം. 2, ഞങ്ങൾ പഠിച്ചവർ പറ അല്ലെങ്കിൽ ഞങ്ങളെ പഠിപ്പിക്കാൻ അനുവദിക്കണം. 2. ഇനി 3, ഞങ്ങളുമായി നിങ്ങൾ സ്വതന്ത്രമായ ചർച്ചയ്ക്ക് തയ്യാറാകണം. ആദ്യം എന്നെ വെല്ലുവിളിച്ചുകൊണ്ട് വന്നു ഒരു ഹാരിസ് മദനി. ഞാൻ റെഡിയാണ് സംവാദത്തിന്, പോയി പാതി വഴിക്ക് ഇട്ടിട്ട് പോയി. നിച്ച് ഓഫ് ട്രൂത്തിൻ്റെ 2 പേര് വന്നിട്ട് അവർ പറഞ്ഞു ഞങ്ങൾ സിംഹക്കുട്ടികളാണ്, പുലിക്കുട്ടികളാണ്, ഞങ്ങൾ ജാമിത ഒരു കഴുതക്കുട്ടിയാണ്. സാരമില്ല, വന്നോപ്പാ, എന്നെ കഴുതയായിട്ടും കോടിക്കാലോ. പാതി വഴിക്ക് ഞങ്ങൾ ഈ ശ്രമം ഉപേക്ഷിക്കുന്നു, പോയി. പിന്നീട് ഒരു അലിയാർ കാസിമി വന്നു, ജാമിത ചത്തു, അലിയാർ ഉസ്താദ് കൊന്നു. ആ ചത്ത ഉസ്താദിനെ ഞാൻ 3 ക്ലിപ്പിൽ കൊന്നു, പിന്നീട് ഇതുവരെ ആ വഴിക്ക് വന്നിട്ടില്ല. പിന്നീട് ഒരു ജലീൽ റഹ്മാനി എന്നും പറഞ്ഞൊരു ഉസ്താദ് വന്നു, ഭയങ്കരമായിട്ട് ഇത് കേട്ടാൽ ജാമിത ഇസ്ലാം സ്വീകരിക്കും. അദ്ദേഹത്തോടും ഞാൻ ചാലഞ്ചിന് തയ്യാറായി, ഞാൻ റെഡിയാണ് ഉസ്താദേ പോരെ. പിന്നീട് ദുബൈയിൽ നിന്നും ഒരു താത്തായി ഇറക്കി, ഒരു ഐൻസ്റ്റീൻ താത്ത, 100 വർഷം കൊണ്ടാണ് ബിഗ് ബാങ് തിയറി ഐൻസ്റ്റീൻ കണ്ടുപിടിച്ചതെന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര സാങ്കേതിക വിജ്ഞാനത്തിലെ ഉത്തുങ്കതയിൽ വിരാജിക്കുന്ന ഒരു താത്ത വന്നു.
ആ താത്തായും പാതി വഴിക്ക് ഇട്ടിട്ട് പോയി. പിന്നീട് ഒരു കുലത്താത്തായ ഇറക്കി, അവരും ഇട്ടിട്ട് പോയി. പിന്നെ ഇംഗ്ലണ്ടിൽ നിന്നൊരു താത്തായ ഇറക്കി ഇട്ടിട്ട് പോയി. ഇപ്പോൾ സ്വാമിമാരെയും ഉണ്ണികൃഷ്ണന്മാരെയും ഇറക്കിയാണ് ഇവർ ഇപ്പോൾ സമൂഹത്തെ പഠിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം ഇവർ പഠിപ്പിക്കുന്ന ഇസ്ലാം എന്താണ് എന്ന് ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടു പോയി. ഇപ്പോൾ മുള്ളൂർക്കര മുഹമ്മദ് അലി സക്കാഫി മുന്നോട്ട് വെക്കുന്ന ഇസ്ലാം, 14 വർഷം നബിയുടെ ഒരു അനുചരൻ നബിയുടെ മലവും മൂത്രവും ഒന്ന് കണ്ടു കിട്ടിയെങ്കിൽ എന്ന് വിചാരിച്ച് പിന്നാലെ നടന്നിട്ട് കിട്ടിയില്ല, അത്രേ കിട്ടിയെങ്കിൽ എടുത്ത് വെക്കാനായിരിക്കും. പിന്നീട് വേറൊരാൾ മുന്നോട്ട് വെക്കുന്നത് ജൂതന്മാർ, ജൂസ്. വേറൊരാൾ മുന്നോട്ട് വെക്കുന്നത് ഒരു സി എം മടവൂർ, ഒരു പകര ഉസ്താദുണ്ട്. സി എം മടവൂർ ഔലിയ വന്നിട്ട് കപ്പലൊക്കെ ശരിയാക്കി കൊടുത്തിട്ട് വിളിച്ചാൽ മതി മരിച്ചവരോട്, മോനെ എഴുന്നേറ് മോനെ എന്ന് പറഞ്ഞാൽ ഉടനെ ചാടി എഴുന്നേൽക്കുന്ന ഈ രൂപത്തിലുള്ള ഇസ്ലാമാണ് അവരൊക്കെ പഠിപ്പിക്കുന്നത്. പിന്നെ കളിമണ്ണിൻ്റെ സത്തയിൽ നിന്നും മനുഷ്യനെ സൃഷ്ടിച്ചു എന്ന് ഖുർആൻ പറഞ്ഞു ആദമിനെ. അത് തൽക്കാലം വന്നിട്ട് എം എം അക്ബർ ഒന്ന് മാറ്റി ശാസ്ത്രം കണ്ടുപിടിക്കാനൊന്ന് ശ്രമിച്ചു, അതിനകത്ത് എവല്യൂഷൻ തിയറി ഒന്ന് തിരികെ കയറ്റാൻ ശ്രമിച്ചു. അതുകൊണ്ട് തന്നെ ഒരുപാട് ആൾക്കാർ ഈ മതം വിട്ടുപോകുന്നു. എനിക്ക് എൻ്റെ വിശ്വാസി സുഹൃത്തുക്കളോട് പറയാൻ പ്രധാനമായിട്ടുള്ള ഒരു കാര്യം, വെള്ളിയാഴ്ച ദിവസം പള്ളിയിൽ പ്രത്യേകമായിട്ടൊരു പ്രാർത്ഥനയുണ്ട്, ജുമുഅ ഖുത്ബ എന്നാണ് അതിന് പറയുക. അതിന് പള്ളി മുക്രിയുണ്ട്, ബാങ്ക് വിളിക്കുന്ന ആള്, മുഅദ്ദിൻ എന്നാണ് അറബി പറയുക. അയാള് പ്രതീകാത്മകമായി ഒരു വാളെടുക്കും, എന്നിട്ട് അയാൾ വിളിക്കും, യാ മഅ്ശറൽ മുസ്ലിമീൻ എന്ന് വിളിച്ചിട്ടാണ് ഇതെടുത്ത് കൊടുക്കുന്നത്. ഏ മുസ്ലിം സമൂഹമേ എന്ന് വിളിച്ചിട്ട് ഈ വാളെടുത്ത് ഈ പ്രാസംഗികൻ്റെ കയ്യിൽ കൊടുക്കും. ഈ പ്രഭാഷകൻ ഇത് വെച്ചിട്ടാണ് പ്രസംഗിക്കുന്നത്. ഫതഹുൽ മുഈൻ പോലെയുള്ള കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിലുണ്ട് വാളുകൊണ്ടാണ് ഈ മതം പടുത്തുയർത്തിയത്. അതുകൊണ്ട് വർഷത്തിൽ ഒരിക്കലെങ്കിലും ഒരു യുദ്ധം ചെയ്യണം, മതം വിട്ടവനെ കൊല്ലണം. പ്രവാചകൻ 23 വർഷക്കാലം പ്രവാചകനായി ജീവിച്ചു, 24-ലധികം യുദ്ധങ്ങൾ ഡയറക്റ്റായിട്ട് ചെയ്തു, പറഞ്ഞയച്ച് ചെയ്യിപ്പിച്ചത് അതിലേറെ. ഇത്രയും യുദ്ധങ്ങൾ ചെയ്ത ആളാണ് മുഹമ്മദ് നബി. അതുകൊണ്ട് നിങ്ങൾ ദയവായി ഒന്നുമല്ലെങ്കിൽ, ഖുർആൻ 114 അധ്യായങ്ങളുണ്ടല്ലോ വിശ്വാസി സുഹൃത്തുക്കളെ, നിങ്ങളോട് നമുക്ക് ഒരു വിരോധവുമില്ല. നിങ്ങൾ വന്നാൽ ഇതുപോലെ ഒരു പാനലിൽ, പക്ഷെ ഞങ്ങൾ റെക്കോർഡ് ചെയ്യും, പബ്ലിക്കായിട്ട് ജനങ്ങളെ കാണിക്കും. ഒരു ഇരുട്ടുമുറിയിൽ ഇരുന്നൊന്നും ചർച്ചയ്ക്ക് പറ്റില്ല, ജനങ്ങൾ കാണാം, ഞങ്ങൾ തയ്യാറാണ്. അറ്റ്ലീസ്റ്റ് 33 അധ്യായമായ സൂറത്തുൽ അഹ്സാബ്, അതിലെ 50 മുതൽ 54 വരെയുള്ള വാചകങ്ങൾ നിങ്ങൾ പബ്ലിക്കിനോട് പറയണം. അതായത് ഒരാൾ ആരെയൊക്കെ വിവാഹം കഴിക്കാം, മൂത്തുമ്മാടെ കുട്ടി, കൊച്ചുമ്മാൻ്റെ കുട്ടി, മൂത്തപ്പൻ്റെ കുട്ടി, കൊച്ചപ്പൻ്റെ കുട്ടി, മാമാടെ കുട്ടി, മാമിയുടെ കുട്ടി, ഇനിയുള്ളത് പുറത്തുനിന്നുള്ളവരാ, ഉമ്മയും പെങ്ങളും ഒഴികെ മകളും, ബാക്കി എല്ലാവരെയും നിനക്ക് യഥേഷ്ടം ഭോഗിക്കാൻ അനുവദിച്ചു തന്നിരിക്കുന്നു എന്ന് വാനലോകത്തിരുന്നൊരു രക്ഷിതാവ് പറയുന്നു. എന്നിട്ട് തള്ളെന്താണ്, പ്രവാചകൻ വിധവാ വിവാഹത്തെ പ്രോത്സാഹിപ്പിക്കാൻ വന്ന ആളാണ്. ഈ 33 അധ്യായത്തിലെ 53 വാചകത്തിൽ കാണാം, നബി വിവാഹം കഴിച്ച ഒരാളെയും പിന്നീട് നിങ്ങൾക്ക് വിവാഹം കഴിക്കാൻ പറ്റില്ല. അതായത് 6 വയസ്സിൽ മുഹമ്മദ് നബി വിവാഹം കഴിച്ച ആയിഷ, പ്രവാചകൻ മരിക്കുമ്പോൾ വിധവയും 16 വയസ്സുകാരിയും, അണ്ടർലൈൻ ചെയ്യണം, 16 വയസ്സുകാരി. ഈ 16 വയസ്സുകാരിയെ ആരും കെട്ടരുത് എന്ന് പറയാൻ അള്ളാഹു മറന്നിട്ടില്ല. അതുപോലെ 9 അധ്യായമായ സൂറത്ത് തൗബ, അതിലെ 5 വാചകം, മക്ക മുശ്രിക്കുകളോടാണ് പറയുന്നത്, യുദ്ധ സന്ദർഭങ്ങളിലാണ് പറയുന്നത് എന്നൊക്കെ ഇവർ പറയുന്നുണ്ട്. അതൊക്കെ പ്രവാചകന് ശേഷം 200 കൊല്ലങ്ങൾക്ക് ശേഷം വന്ന ഇന്റർപ്രിട്ടേഷനാണ്. പ്രവാചകനെ കാണാത്തവർ എഴുതി പിടിപ്പിച്ചവരാണ്. അമുസ്ലിങ്ങളെ എവിടെ വെച്ച് കാണുന്നോ കണ്ടടത്തു വെച്ച് പിരടിക്കു വെട്ടിക്കൊല്ലാൻ, 100-ലധികം വാചകങ്ങൾ അമുസ്ലിങ്ങളെ ശത്രുക്കളായി കാണുന്ന രൂപത്തിലുണ്ട്. ഇതിൻ്റെയൊക്കെ അർത്ഥം എന്താണ് എന്ന് നിങ്ങൾ പറഞ്ഞാൽ തീരാവുന്നതേ ഉള്ളൂ, ഈ എക്സ് മുസ്ലിമും മുർത്തദ്ദും ഒക്കെ. അപ്പോൾ നമ്മളെല്ലാവരും ഒറ്റ ഉമ്മത്തായി മാറും അല്ലേ. ഞങ്ങളെ നിങ്ങളൊന്ന് പഠിപ്പിച്ചാൽ മതി. ഇപ്പോൾ ഈ പ്ലാറ്റ്ഫോമിൽ ഇരിക്കുന്നത് ഞങ്ങൾ 5 പേരാണ്, 5 അല്ലേ, 5 പേരാണ്. ഞങ്ങൾ 5 പേരും നിങ്ങളുമായി സംസാരിക്കാൻ തയ്യാറാണ്, ഒറ്റയ്ക്കെങ്കിൽ ഒറ്റയ്ക്ക്, കൂട്ടമെങ്കിൽ കൂട്ടം. ഒന്നുകിൽ നിങ്ങൾ പഠിപ്പിക്കുക, അല്ലെങ്കിൽ ഞങ്ങളെ പഠിപ്പിക്കുക, അതല്ലെങ്കിൽ ഞങ്ങൾ പഠിപ്പിക്കാം. വളരെ നന്ദി. ഇതിൽ എനിക്കൊരു ചെറിയൊരു ക്ലാരിഫിക്കേഷൻ കൂടി കൊടുക്കണമെന്ന് വിചാരിക്കുകയാണ് ഇവിടെ പറഞ്ഞ എല്ലാ കാര്യങ്ങളും കൂടി കൂട്ടി പറയുമ്പോൾ. അതായത് നമ്മളിവിടെ എക്സ് മുസ്ലിം കൂട്ടായ്മ എന്നുള്ള ഒരു സംഗതിയെക്കുറിച്ചാണ് പലപ്പോഴും ഇവിടെ അഡ്രസ്സ് ചെയ്തത്. ഞാൻ ഇതിൽ കാണുന്നത് എക്സ് മുസ്ലിം എന്ന് പറയുന്ന ഒരു വാക്ക് തന്നെ എങ്ങനെ പ്രസക്തമാകുന്നു എന്നുള്ളതാണ് ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നത്. കാരണം എത്ര കാലം
നമ്മളെ ജമാഅത്തെ ഇസ്ലാമിയുടെ ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്ന് ഒരിക്കൽ ഒരു വീഡിയോയിൽ പറയുന്നതായിട്ട് ശ്രദ്ധയപ്പെട്ടത്, എക്സ് മുസ്ലിം എന്നുള്ള ഒരു ഐഡൻറ്റിറ്റിയിൽ നിൽക്കാൻ ആഗ്രഹിക്കുന്നത്, അവർക്ക് മതം വിട്ടാൽ പേര് മാറ്റി വേറെ ഏതെങ്കിലും പേരിൽ പോയിക്കൂടെ, അവരത് ചെയ്യാതെ ഇതിങ്ങനെ തുടരുന്നതിൻ്റെ പ്രധാന കാരണം അതൊരു മറ്റൊരു OBC റിസർവേഷനൊക്കെ വേണ്ടി ശ്രമിക്കാനും അതുവഴി ആനുകൂല്യങ്ങൾ തട്ടിയെടുക്കാനും അതിനൊക്കെ ഉള്ള ഒരു ഗൂഢശ്രമമാണ് എന്നൊക്കെ പറഞ്ഞ് ഒരു പ്രസ്താവന നടത്തിയിരിക്കുകയാണ്. ഒരു വളരെ വലിയ ഒരു നേതാവാണ് എന്നാണ് നമ്മളൊക്കെ മനസ്സിലാക്കിയിരുന്നത് അദ്ദേഹത്തിൻ്റെ വായിൽ നിന്ന് വന്ന കാര്യം. അപ്പം ഞാൻ ആലോചിക്കുന്നത് ഇവിടെ സത്യത്തിൽ എത്ര നാൾ ഈ പറയുന്ന എക്സ് മുസ്ലിം എന്ന് പറയുന്ന ഒരു സംഗതിക്ക് എക്സിസ്റ്റൻസ് ഉണ്ട്, അല്ലെങ്കിൽ അതിനോട് റെലവൻസ് ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഒരു അതിന് ഒരു പ്രാധാന്യം ഉണ്ടെന്നുള്ളത്, മുസ്ലിം എന്ന് പറയുന്ന അല്ലെങ്കിൽ ഇസ്ലാം എന്ന് പറയുന്ന മതത്തിന് എത്ര നാൾ ഇവിടെ പ്രാധാന്യമുണ്ടോ, ഇസ്ലാം മതത്തിൽ നിന്നും പുറത്തു പോകുന്നത് എന്നാണോ ഒരു വലിയ വിഷയം അല്ലാതെയായി മാറുന്നത്, ആ ഇതിങ്ങനെ പുറത്തേക്ക് പോകലും ഇൻകമ്മിങ്ങും ഔട്ട് ഗോയിങ്ങും ഒക്കെ എന്നാണോ ഫ്രീ ആവുന്നത് അന്ന് തീരും എക്സ് മുസ്ലിമും, അത്രയേ ഉള്ളൂ ഇതിൻ്റെ റെലവൻസ് എന്ന് പറയുന്നത്. അത് എന്ന് എത്ര പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ സാധിക്കുമെന്നുള്ളതാണ് നമ്മൾ ശ്രമിക്കുന്നുള്ളൂ. അതിനാണ് ഇത്തരം കൂട്ടായ്മകൾ, ഇത്തരം ചർച്ചകൾ, ഇത്തരം ഇൻ്റർനെറ്റിൻ്റെ സഹായം. അതായത് ഇൻ്റർനെറ്റ് വന്നതിന് ശേഷമാണ് സത്യത്തിൽ ഇസ്ലാം ഇപ്പോൾ ഇങ്ങനെ എയറിൽ നിൽക്കാൻ തുടങ്ങിയത് തന്നെ, ഇതിനു മുന്നേ ഇങ്ങനെ അല്ലായിരുന്നു. അപ്പോൾ ഇപ്പോഴാണ് സത്യത്തിൽ ഇതിങ്ങനെ നമുക്ക് വെളിച്ചത്ത് കൊണ്ടുവരാൻ സാധിക്കുന്നത്. ഇതിനകത്ത് ടീച്ചർ ആദ്യം പറഞ്ഞ പോലെ കിതാബുകൾ പഠിക്കാൻ തയ്യാറാവുക. ഒരു കാര്യം ഓർമ്മയിൽ വരുന്നത് ജോസഫ് മാഷുടെ കൈ വെട്ടിയ കാര്യം, ഞാനൊക്കെ വിശ്വാസിയായിരിക്കുന്ന സമയത്ത് സംഭവിച്ചൊരു കാര്യമാണത്. അത് നന്നായി അത് മാഷിൻ്റെ കൈ വെട്ടേണ്ടത് തന്നെ ആയിരുന്നു എന്ന് ചിന്തിച്ചൊരു വ്യക്തിയാണ് ഞാൻ. ഓക്കെ, അതേപോലെ പല കാര്യങ്ങളും സംഭവിച്ച സമയത്ത് ആ അങ്ങനെ തന്നെ വേണം, അങ്ങനെ ചെയ്തിട്ടല്ലേ എൻ്റെ നബിയെ എന്തിനാണ് അങ്ങനെ നിന്ദിച്ചത് എന്ന് ചിന്തിച്ചെന്നൊരു വ്യക്തിയാണ്. ഇവിടെ ഇരിക്കുന്ന ഓരോ ആളുകളുടെയും തലയിലൂടെ കയറി ഇറങ്ങിയിട്ടുള്ളൊരു ചിന്തയായിരിക്കും അത്. അപ്പോൾ എനിക്കന്ന് അറിയില്ല, അതായത് ആ കൈ വെട്ടാനുള്ള ആയത്ത് അത് ഖുർആനിലുണ്ടെന്നും അതനുസരിച്ചിട്ടാണ് അവരത് ചെയ്തതെന്നും ഇന്ന് നമുക്കറിയാണ്. അപ്പോൾ ഇതുപോലെ ഇസ്ലാം വളരെ സമാധാനത്തിൻ്റെ മതമാണെന്ന് പറഞ്ഞ് വരുന്ന ആളുകളോട് ഞാൻ തിരിച്ചു ചോദിക്കാറുള്ള ഒരൊറ്റൊരു കാര്യമാണ്, ജോസഫ് മാഷിൻ്റെ കൈ വെട്ടിയത് ഖുർആനിലെ ഒരു ആയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്, അത് ഏതായത്താണെന്ന് നിങ്ങൾക്ക് അറിയുമോ എന്നൊരു ചോദ്യം അങ്ങോട്ട് ചോദിക്കും. ഒരു ലിറ്റ്മസ് ടെസ്റ്റാണത്. അവർ അങ്ങനെ ഒരു ആയത്ത് ഖുർആനിലില്ല എന്നാണ് ആദ്യത്തെ മറുപടി. അങ്ങനെ ഒരു ആയത്തില്ല, അത് കാണിച്ചാൽ ഞാൻ നിങ്ങൾ പറയണത് ഞാൻ ചെയ്യുമെന്നൊക്കെ പറഞ്ഞ് വലിയ ബെറ്റ് വെക്കുന്ന ആളുകൾ വരെയുണ്ട് വിശ്വാസികൾ. ഇന്നത്തെ കാലമല്ലേ, നമുക്ക് മൊബൈൽ എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് കാണിച്ചു കൊടുക്കാം ആയത്തെ ഏതാന്നുള്ളത്. പിന്നെ നമ്മൾ പറയാറുള്ളത് കണ്ടും വഴി ഓടുക എന്നുള്ളൊരു കാര്യമാണ്, ഇതാണ് അവിടെ സംഭവിക്കുന്നത്. കാരണം അവർ പിന്നെ വേറൊരു തലത്തിലേക്കാണ് മാറുന്നത്. അവിടുന്ന് അത്തരത്തിലാണ് ഇന്ന് മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ആളുകൾക്ക് തിരിച്ചറിവുണ്ടാവുന്നത് അങ്ങനെയാണ്. ഇന്നത്തെ സോഷ്യൽ മീഡിയ അതുപോലെ ഈ പറയുന്ന ഇൻഫർമേഷൻ ടെക്നോളജി, പണ്ട് ഇതുപോലുള്ളൊരു അർത്ഥം കിട്ടാൻ ഒരു ഉസ്താദിൻ്റെ കീഴിൽ പോയി പഠിക്കുക അല്ലെങ്കിൽ വലിയ കിതാബുകളുള്ള സ്ഥലത്ത് പോയി പരതുക എന്നുള്ളതല്ലാതെ അറബിയിൽ ഒരാൾക്കും വായിച്ചാൽ മനസ്സിലാവാത്ത കാര്യങ്ങളായിരുന്നു ഇതല്ല. ഇന്ന് അങ്ങനെയല്ല. അപ്പോൾ ഇന്ന് പരിഭാഷപ്പെടുത്തിയ സമയത്ത് ഇതെല്ലാം വളരെ എളുപ്പത്തിൽ കിട്ടാൻ തുടങ്ങിയപ്പോഴാണ് ഇത് പ്രശ്നത്തിലേക്ക് വന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, നമ്മളെ ചോദ്യം ഇതായിരുന്നു, ഉമ്മത്തിനോട് ഈ പറയുന്ന മുർത്തദുകൾക്ക് എന്താണ് പറയാനുള്ളത്. എനിക്കും ഒരു കാര്യം പറയാനുള്ളത്, പ്രത്യേകിച്ച് ഈ പറയുന്ന മുർത്തദ് ആയതിനു ശേഷം അല്ലെങ്കിൽ ഈ പറയുന്ന എക്സ് മുസ്ലിം ആയതിനു ശേഷം പലപ്പോഴും നേരിടുന്ന ഒരു ആരോപണമായിരിക്കും നിങ്ങൾ എന്നെ വഞ്ചിച്ചു. പ്രത്യേകിച്ച് ഈ പറയുന്ന വിവാഹബന്ധത്തിലൊക്കെ ഇരിക്കുന്ന ആളുകൾ പറയുന്ന ഒരു കാര്യമായിരിക്കും, ഞാൻ നിങ്ങളൊരു വിശ്വാസിയാണെന്ന് ധരിച്ചിട്ടാണ് ഞാൻ നിങ്ങളെ കല്യാണം കഴിച്ചത്, ഇപ്പോൾ നിങ്ങൾ പറയുന്നു നിങ്ങൾ വിശ്വാസിയല്ല, ഞാൻ മതം വിട്ടു, നിങ്ങൾ എന്നെ വഞ്ചിച്ചു എന്നാണ് പറയുന്നത്. ഞാൻ ഉൾപ്പെടെ കേൾക്കുന്ന ഒരു ആരോപണമാണ്. എനിക്ക് അവരോട് പറയാനുള്ളത്, എന്നെ ആദ്യം വഞ്ചിച്ചത് ആരാണ്? എന്നോട് ചോദിച്ചിട്ടാണോ എന്നെ ഈ മുസ്ലിമാക്കിയത്? നിങ്ങളെ ഓരോ വിശ്വാസിയും സ്വയം ചോദിക്കേണ്ട ചോദ്യമാണ്, നിങ്ങൾ എന്നാണ് വിശ്വാസിയായത്? നിങ്ങളെ ആരാണ് വിശ്വാസിയാക്കിയത്? നിങ്ങളോട് ചോദിച്ചിട്ടാണോ നിങ്ങളെ ഈ പറയുന്ന മതത്തിലേക്ക് കൂട്ടിച്ചേർത്തത്? ആരോട് ചോദിച്ചിട്ടാണ് നിങ്ങളുടെ ചെവിയിൽ ബാങ്ക് വിളിച്ചത്? ആരോട് ചോദിച്ചിട്ടാണ് നിങ്ങൾക്ക് അറബി പേരിട്ടത്? ഈ ചോദ്യമാണ് നിങ്ങൾ ഓരോരുത്തരും തിരിച്ച് ചോദിക്കേണ്ടത്. അങ്ങനെ നോക്കുമ്പോൾ എന്നെ ആദ്യം വഞ്ചിച്ചത് എൻ്റെ മാതാപിതാക്കളാണെന്ന് ഞാൻ പറയും, അല്ലെങ്കിൽ അവരെ മാത്രം ഞാൻ പറയില്ല, എൻ്റെ ഉമ്മത്താണെന്ന് പറയും. ആ ഉമ്മത്താണ് സത്യത്തിൽ എന്നെ വഞ്ചിച്ചത് ആദ്യം. അങ്ങനെ നോക്കുമ്പോൾ ഇന്ന് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് ഉമ്മത്തിനുള്ള തിരിച്ചുള്ളൊരു പണി തന്നെയാണ്. കാരണം നിങ്ങൾ നമുക്കിട്ട് പണിതു, നമ്മളിപ്പോൾ തിരിച്ചിട്ട് പണിയാണ്. ഇത് തിരിച്ച് പറഞ്ഞേ പറ്റുള്ളൂ, അത് വേറെ നിവൃത്തിയില്ല. കാരണം നിങ്ങൾ ഒരു കുഴിയിൽ കൊണ്ടാണ് നമ്മൾ കൊണ്ടിട്ടത്. ഇത്ര കാലം നമ്മളിത് വിശ്വസിച്ച് നടക്കേണ്ടി വന്നു. വളരെ മോശപ്പെട്ട ഒരാളെ, ഒരു വ്യക്തിയെ പ്രവാചകൻ എന്നൊക്കെ വിളിക്കേണ്ടി വന്നു. സത്യത്തിൽ അതിലൊക്കെ വളരെ ബുദ്ധിമുട്ടുണ്ട് ഇന്നത് ആലോചിക്കുമ്പോൾ എന്നുള്ളത് നമ്മൾ തിരിച്ച് പറയാണ്, പച്ചയ്ക്ക് പറയാന്ന് പറയും. അപ്പോൾ ഈ പറയുന്ന വിശ്വാസികളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളെ ആരാണ് വഞ്ചിച്ചത് എന്നുള്ളത് നിങ്ങൾ സ്വയം ചോദിക്കുക എന്നുള്ളതാണ്. നിങ്ങൾ ഉമ്മത്താണ് നിങ്ങൾ വഞ്ചിച്ചത് എന്നുള്ളതാണ്. അപ്പോൾ ഏതായാലും നമ്മളുടെ ആ ചോദ്യം ഇവിടെ കംപ്ലീറ്റ് ചെയ്യുന്നു. ആ ലിയാഖത്ത്, ഞാൻ നേരത്തെ ആ ചോദ്യത്തിനുള്ള ഒരു മറുപടി പറഞ്ഞില്ല എന്ന് തോന്നുന്നു.
ഇപ്പോൾ ആരിഫ് പറഞ്ഞു തന്നെയാണ് അതിൻ്റെ ഏറ്റവും അവസാനം. ശരിക്കും എക്സ് മുസ്ലിം എന്ന് പറയുന്ന ഒരു കൂട്ടായ്മ പ്രവർത്തിക്കുന്നത് എക്സ് മുസ്ലിം എന്ന ഒരു വാക്കിന് പോലും റെലവൻസ് ഇല്ലാത്ത ഒരു സാമൂഹ്യ അന്തരീക്ഷം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ പല സുഹൃത്തുക്കളും ചോദിക്കുന്നു, എന്തുകൊണ്ട് എക്സ് ക്രിസ്ത്യൻ ഇല്ല, എന്തുകൊണ്ട് എക്സ് ഹിന്ദു ഇല്ല? എക്സ് മുസ്ലിം വേണം, നമുക്കൊരു നിർബന്ധമില്ല. അതുകൊണ്ട് നിങ്ങൾ എത്ര പെട്ടെന്ന് സഹകരിക്കുന്നോ, മുസ്ലിം ഉമ്മത്തിനോടാണ് പറയുന്നത്, നിങ്ങൾ എത്ര പെട്ടെന്ന് സഹകരിക്കുന്നോ അത്ര നമുക്ക് വേഗത്തിൽ എക്സ് മുസ്ലിം എന്ന് പറയുന്ന ഈ വാക്ക് തന്നെ നമുക്ക് ഇവിടുന്ന് ഈ സാമൂഹ്യ അന്തരീക്ഷത്തിൽ നിന്ന് ഒഴിപ്പിച്ച് കളയാം. പകരം നിങ്ങൾ ഒരു വ്യക്തിയെ മതത്തിൻ്റെ കണ്ണുകൊണ്ട് മാത്രം നിങ്ങളുടെ ബന്ധങ്ങളെ, നിങ്ങളുടെ വിശ്വാസം, നിങ്ങളുടെ ദൈനംദിനമായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് പറയാൻ വിട്ടുപോയ പല കാര്യങ്ങളുണ്ട്. സുഹൃത്തുക്കൾ, രക്ഷിതാക്കൾ ആയിട്ടൊക്കെ നിങ്ങൾ പരിഗണിക്കുന്ന വ്യക്തിയുടെ പ്രാഥമികമായിട്ടുള്ള ക്വാളിഫിക്കേഷനായിട്ട് നിങ്ങൾ മതം പരിഗണിക്കുന്ന അവസ്ഥ മാറിയാൽ, നിങ്ങളുടെ മകനായാലും മകളായാലും ബന്ധുവായാലും അയൽവാസിയായാലും സുഹൃത്തായാലും അവൻ ഒരു സ്വതന്ത്ര വ്യക്തിയാണെന്ന് സമ്മതിച്ച് അവൻ്റെ വിശ്വാസത്തെ നിങ്ങളുടെ വിശ്വാസം പോലെ ബഹുമാനിക്കാൻ, അവൻ്റെ ആദർശത്തെ അവൻ്റെ വഴിക്ക് വിടാൻ, നേരത്തെ ഷാജഹാൻ പറഞ്ഞ വളരെ ലളിതമായിട്ട് അവനവൻ്റെ വഴിക്ക് വിടാൻ നിങ്ങൾ തയ്യാറാവണം. അങ്ങനെ തയ്യാറാവുമ്പോൾ എക്സ് മുസ്ലിംസ് ഇല്ല. അവിടെ നമ്മൾ അവസാനിപ്പിക്കും എന്ന് പറയുന്നത് മതവിമർശനമല്ല, എക്സ് മുസ്ലിം എന്ന പേര് കണ്ടിട്ട് നിങ്ങൾക്ക് ഇപ്പോൾ ഉണ്ടായിട്ടുള്ള ഈ ഒരു രാപ്പനി ഉണ്ടല്ലോ, ഒരു ബേജാറ്, അത് അവസാനിപ്പിക്കാൻ ഒറ്റ മാർഗ്ഗമുള്ളൂ. നിങ്ങൾ ജീവിക്കുന്നത് ഇന്ത്യ എന്ന് പറയുന്ന ഒരു രാജ്യത്താണെന്നും ഇന്ത്യ ഒരു ജനാധിപത്യ രാജ്യമാണെന്നും ഇന്ത്യ ഒരു മതേതരത്വ രാജ്യമാണെന്നുള്ള ബോധം നിങ്ങളുടെ ഉമ്മത്തിനകത്ത് വ്യാപിപ്പിക്കാൻ, നിങ്ങൾ വെള്ളിയാഴ്ചകളിൽ ജുമാ ഖുതുബക്ക് ശത്രുവിൻ്റെ കരങ്ങളെ നശിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നതിൻ്റെ കൂടെ, അതിൻ്റെ കൂടെയെങ്കിലും, അത് മാറ്റാൻ ഇപ്പം നിങ്ങളെ കൊണ്ട് കൂട്ടിയാൽ കൂടില്ല, അതിൻ്റെ കൂടെയെങ്കിലും നിങ്ങൾ ഞങ്ങളുടെ ഉമ്മത്തിൻ്റെ ഈ ഒരു കട്ടി കുറക്കാനുള്ള പ്രവർത്തനങ്ങളും ബോധവൽക്കരണവും പൗരബോധവും ജനാധിപത്യ ബോധവും വളർത്താൻ നിങ്ങളുടെ ഉമ്മത്തിനെ പരിശീലിപ്പിക്കുകയും അത് ഞങ്ങൾക്ക് അനുഭവഭേദ്യമാവുകയും ചെയ്യുന്ന നിമിഷം എക്സ് മുസ്ലിം എന്നുള്ള പരിപാടി നമ്മൾ നിർത്തും. എന്നിട്ട് നമുക്ക് മാന്യമായി ജനാധിപത്യ രീതിയിൽ സംവാദം തുടരാം. അതാണ് എനിക്ക് ആ കാര്യത്തിൽ പറയാനുള്ളത്. ഇതിനോട് ആരിഫ് ഭായി പറഞ്ഞതിനോട് ഒരു രണ്ടനുഭവവും കൂടി ചേർക്കാനുണ്ട്. വിശ്വാസിയായിരുന്ന സമയത്താണ് ജോസഫ് മാഷയെ കൈവെട്ടിയത് നന്നായി എന്ന് ചിന്തിച്ചു എന്ന് പറഞ്ഞില്ലേ. എൻ്റെ രണ്ടനുഭവം പറയാനുള്ളത്, ഞാനൊന്ന് ഡിഗ്രിക്ക് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ഷിജിത എന്ന് പറയുന്ന ടീച്ചർ എനിക്ക് ഗുരുവായൂർ അമ്പലത്തിലെ പായസം കൊണ്ടു തന്നു. അപ്പം ഞാൻ പറഞ്ഞത് ഞങ്ങൾക്കിത് കഴിക്കാൻ പറ്റൂല, ഇത് മുശ്രിക്കുകളുടെ പായസമാണ്, അവിടെ ഞാൻ കുടിക്കൂല, മലപ്പുറം ഭാഷയിൽ നിങ്ങളിത് വേറെ ആരെങ്കിലും കൊണ്ടു കൊടുക്കുമെന്നാണ് ഞാൻ പറഞ്ഞത്. പിന്നെ ഞാനൊരു കമ്പ്യൂട്ടർ കോഴ്സ് ചെയ്യുമ്പോൾ ഒരു ടീച്ചർ എന്നെ റെയിൽവേയിലാക്കാന്ന് പറഞ്ഞപ്പോൾ അന്യപുരുഷന്മാരെ കൂടെ പോകാൻ പാടില്ല എന്നുവരെ പറഞ്ഞ ആളാണ് ഞാൻ. അപ്പം അത്രയും തീവ്രമാണ് മതം എന്ന് പറയുന്നത്. ഈ തീവ്രത ഒന്ന് കുറച്ചാൽ തന്നെ മതം ഓരോരുത്തരുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യമാണ് എന്ന് നിങ്ങൾ തീരുമാനിച്ചാൽ തന്നെ നിങ്ങൾ നേരിടുന്ന പകുതി പ്രശ്നങ്ങൾ ഇല്ലാതെയാവും. പിന്നെ നമുക്ക് സംവാദങ്ങളോ ചർച്ചകളോ എന്ത് വേണമെങ്കിലും നമുക്കാവാം. അപ്പോൾ ഇനി പറഞ്ഞ മാതിരി ഓഡിയൻസിന് ചോദ്യങ്ങളുണ്ടെങ്കിൽ ആവാം. ചോദ്യം ഉണ്ടെങ്കിൽ പെട്ടെന്നായിക്കോട്ടെ. ഈ മൈക്കിൻ്റെ പോയിന്റിലേ ആരോടാണ് ചോദ്യം ഉദ്ദേശിക്കുന്നതെന്ന് കൂടി പറഞ്ഞാൽ നന്നായി. പറഞ്ഞോട്ടെ. ഇതിൻ്റെ പേര് പ്രഭാഷണം എന്നാണ് തോന്നുന്നു, സംവാദം എന്നാണ് തോന്നുന്നു. അതുകൊണ്ട് തന്നെ ചോദ്യമല്ല, മറിച്ച് ഒരു എൻ്റെ ഭാഗത്തുനിന്ന് പറയാനുള്ള കുറച്ച് കാര്യങ്ങൾ പറയാണ്, പ്രത്യേകിച്ച് അഞ്ചു പേരോടും കൂടിയാണ്. ഒരു മിനിറ്റ്, നമുക്ക് 15 മിനിറ്റാണ് ബാക്കിയുള്ളത്. ഓക്കെ, രണ്ട് മിനിറ്റ് ആണ്. അല്ല, അങ്ങനെയാണെങ്കിൽ ഞാൻ നിർത്തുകയാണ്. അല്ല, നമുക്ക് എനിക്ക് പറയാനുള്ളത് പറയാൻ നോക്കൂ. അല്ല, ഞാനൊരു വിരുദ്ധനല്ല. ഒരു മിനിറ്റ്, ഞാൻ മുഖ്തദീൻ ആണ്, പക്ഷേ എനിക്ക് പറയാനുള്ളത് മുഴുവൻ നിങ്ങളോട് പറയണം. നിങ്ങൾ ഭയങ്കര അപകടത്തിൽ ഒന്ന് ചാടി കിടക്കും, അത് പറഞ്ഞു പറ്റൂ. സുഹൃത്തെ കേൾക്കൂ, നിങ്ങൾ നിർത്തിക്കൊള്ളൂ ടൈം വെച്ചിട്ട്. ഞാൻ പറഞ്ഞു വരുന്ന ഒന്നാണ്, ഞാൻ പറയുന്നത് ഇത് ചോദ്യം ചോദിക്കാനുള്ള സമയമാണ്. ചോദ്യമല്ല, ചോദ്യം തന്നെ, അതൊരു ചോദ്യം ആയി മാറുന്നത് താങ്കൾ തിരിച്ചറിയും. ആയിക്കോട്ടെ, നിങ്ങൾ ഇപ്പോൾ ചെയ്യുന്നത് ഇന്ത്യയുടെ പ്രത്യേക സാഹചര്യത്തിൽ ഇവിടെ ഒരു ഭൂരിപക്ഷ വർഗീയതയ്ക്ക് നിങ്ങൾ വളമിട്ട് കൊടുക്കുന്നു എന്നതാണ് ആദ്യത്തെ എൻ്റെ കലാപം. രണ്ട്, അത് ഏറ്റവും കൂടുതൽ പറ്റിയ നേരമാണിത്. അതെന്താണെന്ന് അറിയാമോ നിങ്ങൾക്ക്? വിജയരാഘവൻ പറഞ്ഞൊരു കാര്യമുണ്ട്, ന്യൂനപക്ഷ വർഗീയതയാണ് വലുത്, ഭൂരിപക്ഷ വർഗീയത പ്രശ്നമല്ല എന്ന് പറയുമ്പോൾ ഭൂരിപക്ഷ വർഗീയതക്കാർ എങ്ങനെ ന്യൂനപക്ഷത്തെ ആക്രമിക്കാൻ പറ്റും എന്ന് പറയുമ്പോൾ അതേ വർഗത്തിൽ നിന്നും
അഞ്ചു പേർ അവർക്ക് ഇന്ധനമുണ്ടാക്കി കൊടുക്കുന്നു എന്ന് പറയുന്ന ഒറ്റകാരിയുടെ റോളാണ് നിങ്ങളുടേത്. ഒരു മിനിറ്റ് ഞാൻ ഒന്ന് പറയാൻ വിധിക്കോ. നിങ്ങൾ ഇത്ര നേരം പറഞ്ഞല്ലോ, ഞാൻ കേട്ടല്ലോ. ഇനി നിങ്ങൾക്കൊരു കാര്യം ഞാൻ പറയാം. നിങ്ങൾ പറയുന്ന കിതാബ് അതുപോലെ ഖുർആൻ, അതിലേറ്റവും സകല സമസ്ത കാര്യങ്ങളും ലോകത്തിൽ ഖുർആനിൽ എഴുതപ്പെട്ടു എന്ന് പറയുന്നത് ഞാൻ വിശ്വസിക്കുന്ന ആളല്ല. ഏറ്റവും രക്ഷ നിങ്ങൾ നാളെ എവിടെയെങ്കിലും പോയി പറയാം. എന്താണ് ഈ കാണുന്ന പ്രപഞ്ചം മുഴുവൻ സൃഷ്ടിച്ച ഞാൻ മണലിൻ്റെ അടിയിൽ പെട്രോൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് എന്ന് ഖുർആൻ പറഞ്ഞില്ല. പെട്രോൾ എന്ന് പറയണ്ട. നിങ്ങൾക്ക് നാളെ 21-ാം നൂറ്റാണ്ടിലും 20-ാം നൂറ്റാണ്ടിലും ഏറ്റവും കൂടുതൽ ആവശ്യം വരുന്ന ഒരു സാധനമാണ് ഈ മണലിന്റെ അടിയിലുള്ളത് എന്ന് ഖുർആൻ പറഞ്ഞിരുന്നെങ്കിൽ, എന്ത് ഖുർആൻ പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ മനസ്സിലാക്കും അത് ഖുർആൻ ഏറ്റവും മുൻകൂട്ടി കണ്ടു എന്ന് തന്നെ. ഇനി മറ്റൊന്ന്, 16-ാം നൂറ്റാണ്ടിൽ ഉണ്ടായിരുന്ന 6-ാം നൂറ്റാണ്ടിൽ ഉണ്ടായിരുന്ന പ്രാദേശിക അറിവുകളുടെ വെളിച്ചത്തിൽ തന്നെ നബി ഏറ്റവും കൂടുതൽ യാത്ര ചെയ്തിരുന്ന ഒരാളെന്ന നിലയിൽ അദ്ദേഹത്തിന് ഒരുപാട് അന്നത്തെ അറിവുകൾ ഉണ്ടായിരുന്നു എന്നുള്ളത് നമ്മൾ സമ്മതിക്കണം. പക്ഷേ മറ്റൊരു കാര്യം, നബി ഉണ്ടാക്കിയെന്ന് പറയുന്നതിന് ശേഷം ഇസ്ലാം മതം അറേബ്യയുടെ കാലാവസ്ഥയുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു. ചന്ദ്രനാണ് അവർക്ക് ബന്ധു, സൂര്യൻ അവർക്ക് ശത്രുവാണ്. ഈ ചന്ദ്രൻ എന്ന ബന്ധുവിനെ വെച്ചുകൊണ്ടാണ് അവർ എല്ലാം കണക്കാക്കുന്നത്. അവരുടെ യാത്രകളും അവരുടെ കല്യാണങ്ങളും അവരുടെ ആഘോഷങ്ങളും അങ്ങ് നിഴലിലാണ്, ചന്ദ്രം കാലഘട്ടത്തിലാണ്. അതുകൊണ്ടാണ് നാം പറയുന്ന നിലാവ് കണ്ടാലാണ് നോമ്പ്, നിലാവ് കണ്ടാലാണ് അതുപോലെ ആഘോഷങ്ങളെല്ലാം തന്നെ. ഞാനിവിടെ സൂചിപ്പിക്കുന്ന ഇതാണ്, നിങ്ങൾ പറയുന്നിടത്ത് തന്നെയാണ് ഞാൻ. പക്ഷേ നിങ്ങളിൽ നിന്നും വരുന്ന ഈ വാചകം ഇവിടുത്തെ RSS-കാരനും ഇവിടുത്തെ മതങ്ങൾക്കും മറ്റു മതങ്ങൾക്കും നിങ്ങളൊരു ഇന്ധനമായി മാറുന്നു. ഇതാണ് എനിക്ക് പറയാനുള്ളത്. തീർച്ചയായും ഇതിന് നിങ്ങൾ ഉത്തരം പറയുക. ഇതിന് എനിക്കൊരു മറുപടി പറയാനുണ്ട്. അദ്ദേഹം പറഞ്ഞതുകൊണ്ട് ഇതിന് മറുപടി പറയാതിരിക്കാൻ വയ്യ. അതുകൊണ്ടാണ് പറയുന്നത്, ന്യൂനപക്ഷ ഇത് ഭൂരിപക്ഷ വർഗീയതക്ക് ഒരു വളവാവെന്ന് പറഞ്ഞു. ന്യൂനപക്ഷ വർഗീയതയായാലും ഭൂരിപക്ഷ വർഗീയതയായാലും വർഗീയതയെല്ലാം വർഗീയത തന്നെയാണ്, എല്ലാം വിമർശിക്കപ്പെടേണ്ടത് തന്നെയാണ്. ഒരു സാധനത്തിനെ വിമർശിക്കുമ്പോൾ മറ്റൊരു സാധനത്തിന് വളമാകുന്നു എന്നുള്ളത് കൊണ്ട് അതിനെ വിമർശിക്കാൻ പറ്റില്ല എന്നുള്ളത് എവിടെയും പറഞ്ഞിട്ടില്ല. എല്ലാം വിമർശിക്കേണ്ടത് തന്നെയാണ്. നെൽകൃഷി ഉണ്ടാകുമ്പോൾ അതിൽ കള വരുമല്ലോ, അതുകൊണ്ട് നെൽകൃഷി ചെയ്യാതിരിക്കാൻ പറ്റില്ല എന്ന് നിങ്ങൾ പറയുമോ? അതുപോലെയാണ് നിങ്ങളിപ്പോൾ ഈ പറഞ്ഞത്. ഇവിടെ RSS ആണെങ്കിലും ഇസ്ലാം ആണെങ്കിലും എല്ലാം വർഗീയത തന്നെയാണ്, എല്ലാം വിമർശിക്കപ്പെടേണ്ടത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഈ വാചകത്തിന് ഒരു പ്രസക്തിയും ഞാൻ കാണുന്നില്ല. പൊതുവെ പിന്നെ സൗമ്യമായിട്ട് സംസാരിക്കുന്ന ഒരു ആരോപണം എനിക്കെതിരെ ഉണ്ട് വിമർശകർക്കിടയിൽ. ഇപ്പോൾ ജ്യേഷ്ഠ സഹോദരൻ പറഞ്ഞ കാശയങ്ങൾ പൂർണ്ണമായിട്ടും രാഷ്ട്രീയമായിട്ടുള്ള ഒരു ആരോപണം മാത്രമാണ്. എക്സ് മുസ്ലിം എന്ന് പറയുന്ന ഒരു കൂട്ടായ്മ 2 വർഷത്തിന് മുമ്പ് കേരളത്തിൽ നിങ്ങൾ കേട്ടിട്ടേയില്ല. അന്നും ഇവിടെ മുർത്തദുകളുണ്ട്, അന്നും ഇവിടെ ചേകനൂർ മൗലവിമാരുണ്ടായിട്ടുണ്ട്, നമ്മുടെ തൊട്ടടുത്ത് പിന്നെ ഫാറൂഖ് ഉണ്ടായിട്ടുണ്ട്. അതിനു മുൻപ് ആ ചോര കണ്ട് ഭയപ്പെട്ട് ഈ മതത്തിനെതിരെ മിണ്ടാൻ ധൈര്യമില്ലാതെ പഞ്ചപുച്ഛമടക്കി ജീവിച്ച് ആത്മാഭിമാനം പണയം വെച്ച് ജീവിച്ച ഒരു വലിയ വിഭാഗം ജനങ്ങൾ ഇവിടെ ജീവിച്ച് മരിച്ചു പോയിട്ടുണ്ട്. അതും നിങ്ങൾ ഈ പറഞ്ഞ RSS എന്ന് പറയുന്ന സാധനം മുട്ടിലഴയുന്ന കാലത്ത് ഇവിടെ ഉണ്ടായിട്ടുണ്ട്. കേരളത്തിൽ RSS-കാരൻ ഞാൻ RSS-കാരനാണ് എന്ന് പരസ്യമായി പറയാൻ തുടങ്ങിയിട്ട് എൻ്റെ അറിവ് ശരിയാണെങ്കിൽ 25 കൊല്ലമായിട്ടുള്ളൂ. അത്രയും ആയിട്ടുണ്ടാവില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഒളിഞ്ഞും മറിഞ്ഞും നടന്നിരുന്ന RSS-നെ കേരളത്തിൽ ഞാൻ RSS-കാരനാണ് എന്ന അഭിമാനത്തോടെ പറയാനുള്ള സകല സ്പേസും ഒരുക്കിക്കൊടുത്തത് ഇവിടുത്തെ ന്യൂനപക്ഷ വർഗീയതയാണ് എന്ന കാര്യത്തിൽ എനിക്കൊരു സംശയമില്ല. ആ ന്യൂനപക്ഷ വർഗീയതക്ക് താലോലിച്ചും താരാട്ടുപാടിയും ഇവിടെ പ്രീണിപ്പിച്ച് സുഖിപ്പിച്ച് ഇവിടെ കൊണ്ടെത്തിച്ചത് ഈ നാട്ടിലെ സെക്യുലർ എന്ന അസഭ്യം പേറുന്ന രാഷ്ട്രീയ പ്രവർത്തകരാണ്. ഈ അഭിപ്രായത്തോടുകൂടി താങ്കൾ യോജിക്കുന്നുണ്ടോ എന്നറിയാൻ താല്പര്യമുണ്ട്. പേരെടുത്ത് തന്നെ പറയാം, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന ഒരു പ്രസ്ഥാനം, മുസ്ലിം ലീഗ് എന്നൊരു പ്രസ്ഥാനം, ഇവരൊന്നും ഇല്ലെങ്കിൽ ഇവിടെ ഒരു സുഡാപ്പിയും അവരുടെയൊക്കെ താലോലം ഏറ്റിട്ടാണ്
ഇവിടെ എസ് ഡി പി ഐ പോലെയുള്ള ജമാഅത്തെ ഇസ്ലാമിയെ പോലെയുള്ള മതരാഷ്ട്രവാദികൾ നിങ്ങൾ അറിഞ്ഞോ എന്നറിയില്ല. കഴിഞ്ഞ ഒരു രണ്ട് മൂന്ന് ദിവസം മുൻപാണ് പിന്നെ തെക്കൻ ഭാഗത്ത് മലബാറിൽ ഒരു പ്രതീകാത്മക 1921 നടന്നു. സംഘപരിവാറിൻ്റെ വേഷം ധരിച്ച ട്രൗസർ ധരിച്ച ആളുകളെ കയ്യാമം വെച്ച് രാജ്യദ്രോഹികളായി പ്രതീകാത്മകമായി മാപ്പിളവേഷം കെട്ടിയ ആളുകൾ ഒരു പൊതുസമൂഹത്തിന് മുമ്പിലൂടെ നടത്തിക്കൊണ്ടുപോയി ബ്രിട്ടീഷുകാർക്കൊപ്പം തൂക്കിലേറ്റി. രാഷ്ട്രീയമായിട്ട് അവർ കൊടുക്കുന്ന അവർ മുന്നോട്ട് വെക്കുന്ന സന്ദേശം എന്താണെന്നുള്ളതല്ല, ഇവിടെ നിങ്ങൾ ഭൂരിപക്ഷ വർഗീയത കാർഡിളക്കി കളിക്കാനുള്ള മുഴുവൻ സാഹചര്യം ഒടുക്കി കൊടുത്തത് ഇവിടുത്തെ ന്യൂനപക്ഷ വർഗീയതയാണ്. പിന്നെ ആർ എസ് എസിന് നിങ്ങൾ ഭയപ്പെടുന്നുണ്ട് എന്നത് വെറുതെ നുണ പറയാണ്. ഇവിടുത്തെ സെക്യുലർ പാർട്ടികളോടാണ് പറയുന്നത്, നിങ്ങൾ നുണ പറയാണ്, നിങ്ങൾ മതേതരത്വത്തിൽ വിശ്വസിക്കുന്നേയില്ല, നിങ്ങൾ മതത്തെ താലോലിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ വിമർശിക്കുന്ന ഈ 25-30 എക്സ് മുസ്ലിം വിമർശകർ നടത്തുന്ന മതവിമർശനം കൊണ്ടാണ് ആർ എസ് എസ് വളരുന്നത് എന്നൊക്കെ പറഞ്ഞാലേ തമാശ ആയിട്ട് എടുക്കാൻ കഴിയൂ. പിന്നെ നമ്മൾ മുന്നോട്ട് വെക്കുന്ന പ്രശ്നം മതത്തിൻ്റെ വിശ്വാസത്തിൻ്റെ പേരിൽ മാത്രം ഇവിടെ ജീവിക്കാൻ കഴിയാത്ത ഒരു വലിയ വിഭാഗമുണ്ട്, അവർക്ക് വേണ്ടി നമ്മൾ ശബ്ദിച്ചു കൊണ്ടേയിരിക്കും. അവിടെ ആർ എസ് എസ് വളരാതെ നോക്കണമെന്ന് നിങ്ങൾ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിനുള്ള സാഹചര്യം ആർ എസ് എസിനെ ഒഴിവാക്കി നിങ്ങൾ ചെയ്തു കാണിക്കണം എന്നാണ് സെക്യുലർ പാർട്ടിക്കാരോട് പറയാനുള്ളത്. അത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞല്ലോ, ഇസ്ലാമിസ്റ്റുകൾ ഭരണഘടനയ്ക്ക് കീഴൊതുങ്ങുന്ന സമയത്ത്, ഉമ്മത്ത് ഭരണഘടനയ്ക്ക് ഒഴുങ്ങുന്ന സമയത്ത് എക്സ് മുസ്ലിം എന്ന് പറയുന്ന പേര് തന്നെ ആവിയായി പോകുന്നു. അതുകൊണ്ട് നിങ്ങൾ ആശങ്കപ്പെടേണ്ടത് കാര്യം ഇല്ല. താങ്കൾ കൃത്യമായ ഒരു രാഷ്ട്രീയ ആരോപണമാണ് ഉന്നയിച്ചതെന്നുകൊണ്ട് എക്സ് മുസ്ലിം പ്രത്യക്ഷമായ രാഷ്ട്രീയം പറയാൻ താല്പര്യപ്പെടുന്നു ഇല്ല. ഞങ്ങൾ അഞ്ചു പേരും എങ്ങനെയാണ് ന്യൂനപക്ഷ വർഗീയതയെ ഭൂരിപക്ഷ വർഗീയതയ്ക്ക് അടിക്കാൻ ഇട്ടുകൊടുക്കുന്നത് എന്ന് എനിക്ക് മനസ്സിലായില്ല. കാരണം എല്ലാ കാലത്തും ഇടതനും വലതനും മാറി മാറി ന്യൂനപക്ഷ വർഗീയതയെ താലോലിച്ച് തന്നെയാണ് ഇന്നിവിടെ എത്തിയിരിക്കുന്നത്. വാപ്പായെ സ്നേഹിക്കുന്നു എന്ന് കരുതി വാപ്പ കാണിക്കുന്ന ഒരു നെറികേട് പറയാതിരിക്കാൻ പറ്റുമോ? ഞങ്ങൾ അങ്ങനെ ചെയ്തിട്ടുള്ളൂ. ഞങ്ങൾ ഈ മതത്തിലാണ് ജനിച്ചത്. ഈ മതം ഞങ്ങളിൽ ഏൽപ്പിച്ച ആഘാതം വളരെ വലുതാണ്. അത് ഞങ്ങൾക്ക് പറയാതിരിക്കാൻ പറ്റില്ല. അത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി, ഒരു വീഡിയോ ഇട്ടതിൻ്റെ പേരിൽ ഒരു മണിക്കൂറിൽ 42,800 നിങ്ങൾ ഈ പറയുന്ന ന്യൂനപക്ഷ ഉമ്മത്തുകൾ ഒരുമിച്ച് റിപ്പോർട്ടടിച്ചു. എന്തിന്? ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരമില്ലാത്തത് കൊണ്ട്. ഇത് ജനാധിപത്യ രാജ്യമാണ്. ലക്കത് കാനലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന, പ്രവാചകനിൽ നിങ്ങൾക്ക് ഉത്തമമായ മാതൃകയുണ്ട് എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് ഞാൻ മനസ്സിലാക്കുന്നത് ഏതാണ്ട് 60 വയസ്സ് കഴിഞ്ഞിട്ടുണ്ടാകുമെന്നാണ്. നിങ്ങൾക്ക് 53 വയസ്സുള്ളപ്പോൾ 6 വയസ്സുള്ള കുഞ്ഞിനെ പ്രവാചകന്റെ മാതൃകയാണെന്ന് കരുതി കെട്ടാൻ ഇവിടെ പോകാൻ പറ്റുമോ? പറ്റില്ല, നിങ്ങൾ ജയിലിലാകും. ഇനിയും നിങ്ങൾക്കൊരു 5 വയസ്സുള്ള ഒരു ചെറുകുട്ടി ഉണ്ടെങ്കിൽ 53 വയസ്സുകാരൻ നിങ്ങളുടെ വീട്ടിൽ വിവാഹാലോചനയുമായി നടന്നു വന്നാൽ കടന്നു പോകും. കാരണം ഇത് ജനാധിപത്യ രാജ്യമാണ്. ഇതേ ഞങ്ങൾ പറഞ്ഞിട്ടുള്ളൂ. വളരെ കൃത്യമായിട്ടുള്ള മറുപടി. സംഘാടകർ ഒന്ന് ഒരു മിനിറ്റ് ഒരു മറുപടി പറഞ്ഞോട്ടെ. എനിക്ക് അത്ര ചിന്തിച്ചിട്ട് മനസ്സിലാകാത്തൊരു കാര്യമുണ്ട്. എന്തെന്ന് വെച്ചാൽ ഇപ്പൊ ഇന്ത്യയിൽ 84% അല്ലെങ്കിൽ 82% ഹിന്ദുക്കളുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഹിന്ദുക്കൾ എന്ന് നമ്മൾ പറയുന്ന ഒരു ഐഡന്റിറ്റിയിൽ പെട്ട ആൾക്കാർ. അതിനേക്കാളിൽ എത്രയോ കൂടുതൽ ഹിന്ദുക്കളിലൊരു രാജ്യമാണ് നേപ്പാൾ. അതിലും കൂടുതലുണ്ട്, 96-97% ഉണ്ട്. നേപ്പാൾ ഹിന്ദു രാജ്യമാണ്. ആ അതെ. ആടെ എന്തുകൊണ്ട് ആർ എസ് എസ് പോലത്തെ ഒരു സംഘടന ഇല്ല? അതാണോ ചോദ്യം? ഇതിനാണ് ഉത്തരം. അല്ല, എന്റെ ഉത്തരം കഴിഞ്ഞു. ചെറിയ കാര്യം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. മാഡം, ഞാൻ പറഞ്ഞത് നിങ്ങൾ എങ്ങനെ ഒറ്റുകാരായി എന്ന് പറയുന്നത് നിങ്ങൾ ബോധപൂർവമാണോ അല്ല എന്നുള്ളതല്ല കാര്യം. ഒരു വിഭാഗം ഇത്തരത്തിലാണ് കൗണ്ടർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. നമുക്കൊരു മാഡം, ഞാൻ ഇനി കൗണ്ടർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ചോദ്യം ഉത്തരമായിട്ടല്ല. ഞാൻ എന്തുകൊണ്ട് ഇത് പറഞ്ഞു എന്നൊരു ചോദ്യം, എങ്ങനെയാണ് നിങ്ങളിന്ന് നോക്കി കണ്ടതെന്നൊരു ചോദ്യം, അതിൻ്റെ ഉത്തരമാണ് ഞാനീ പറയുന്നത്. അതായത് തീർച്ചയായും ഇവിടുത്തെ കേരളത്തിലെ അവസ്ഥയല്ല ഇന്ത്യയിലെ മുസ്ലിംസിന് മറ്റ് സ്റ്റേറ്റുകളിൽ, അവിടെ വളരെ ന്യൂനപക്ഷമാണ്. കേരളത്തിൽ ഒരു പക്ഷേ മലബാറിലോ അതുപോലെ മധ്യ കേരളത്തിലോ കിട്ടുന്ന അത്രയും ഒരു സുരക്ഷിത ബോധം
അവിടെ ഇല്ല. ആ സമയത്ത് ഹിന്ദു രാജ്യം, ഇന്ന് മുതൽ ഹിന്ദുരാജ്യമാണ് ഇന്ത്യ എന്ന് പ്രവചിക്കുന്ന ആള് ഇവിടെ വന്നു കഴിഞ്ഞു. ഇന്ന് ഒരു മിനിറ്റ് ഞാൻ ഒന്ന് പറയട്ടെ, ഹിന്ദുരാജ്യം പ്രഖ്യാപിക്കപ്പെട്ട് കഴിഞ്ഞു കാസർഗോഡ്. ആ രാജ്യത്ത് മുസ്ലിംസിനെ സംബന്ധിച്ചിടത്തോളം അവർ ഈ ഹിന്ദു എന്ന സാധനത്തിന് കൗണ്ടർ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ, അല്ലെങ്കിൽ അവർ ഭൂരിപക്ഷ വർഗീയതയെ കൗണ്ടർ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ, ആശയപരമായി കൗണ്ടർ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ, അവർക്ക് നിങ്ങളുടെ ഭാഗത്തു നിന്ന് ചില ആയുധങ്ങൾ വീണ് കിട്ടുകയാണെങ്കിൽ അവർ ചിന്തിക്കാതെ അവർക്ക് നിങ്ങൾ കൊടുക്കുന്ന ആയുധങ്ങൾ ഈ കക്ഷികൾക്ക് ആയുധമാകുകയാണെങ്കിൽ ഫലത്തിൽ നിങ്ങൾ കൊടുത്തതാണ്, നിങ്ങളുടെ ചിന്തയിൽ നിന്ന് രൂപപ്പെട്ടു വന്ന. അപ്പം ഞാൻ ചിന്തിച്ചിരുന്ന പറഞ്ഞത്, അറേബ്യയിൽ മണലിൻ്റെ അടിയിൽ പെട്രോൾ ഉണ്ടെന്ന് ഞാൻ പറയുമ്പോൾ അത് ഖുറാനിൽ ഇല്ല എന്ന് പറയുമ്പോൾ ഖുറാൻ ഒരു കുന്തം അറിയില്ല എന്ന് ഞാൻ പറഞ്ഞുകൊണ്ടാണ് ഞാൻ കൗണ്ടർ ചെയ്തത്. പക്ഷേ ആ ഞാൻ ഈ പറയുന്നത് പോലും ഇവിടെ ഹിന്ദു രാജ്യം ഉണ്ടാക്കുന്നവർക്ക് ഇന്ധനമായി മാറുന്നുണ്ടെങ്കിൽ ഞാനും ഒറ്റുകാരൻ തന്നെയാണ്. ഒരു കാര്യം പറഞ്ഞ് നമുക്കിത് അവസാനിപ്പിക്കാം, നമുക്ക് സമയമില്ല. എനിക്ക് ഇദ്ദേഹത്തോട് വളരെയധികം സ്നേഹമുണ്ട്, കാരണം ഇന്ത്യയിലെ മുഴുവൻ മുസ്ലിങ്ങൾക്ക് വേണ്ടി അദ്ദേഹം സംസാരിച്ചിരിക്കുകയാണ്. ഞാൻ അദ്ദേഹത്തോട് പറയുന്നത്, താങ്കൾ അവരെ ഒക്കെ നോക്കുന്നതിന് മുന്നേ താങ്കളുടെ ഒപ്പം ഇവിടെ ജീവിക്കുന്ന, ഞാൻ ഒരു മുസ്ലിമായിട്ട് ജീവിച്ചിരുന്ന ഒരു വ്യക്തിയാണ്, എന്നെ നോക്കണം എന്നാണ് ഞാൻ പറയാം. കാരണം ഞാൻ എൻ്റെ വീട്ടിൽ ഈ മതം വിട്ടു എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ഒരു വ്യക്തിയാണ്. എനിക്ക് എൻ്റെ സ്വന്തം വീട്ടിൽ കയറാൻ കഴിയില്ല, എൻ്റെ ഭാര്യയെ കാണാൻ കഴിയില്ല, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അപ്പം ഞാൻ പറയുന്നത്, താങ്കൾ അവരെ കുറിച്ച് ആലോചിച്ച് ഇങ്ങനെ മുതലക്കണ്ണീർ ഒഴുക്കുന്നതിന് മുന്നേ ഇവിടെ ഈ ഇരിക്കുന്ന വ്യക്തികൾ, ഇപ്പം ടീച്ചർ തന്നെ ടീച്ചറുടെ അനുഭവം പറഞ്ഞു, ടീച്ചറുടെ മകൾക്ക് ഉണ്ടായ അനുഭവം, പല കാര്യങ്ങൾ, ലിയാഖത്തിന്റെ ഉമ്മയെ കാണാൻ അനുവദിക്കില്ല, ആരാണ് അനുവദിക്കാത്തത്? ഉമ്മത്ത്. അപ്പൊ താങ്കള് ഇത്തരം വലിയ വലിയ ഘോര പ്രസംഗം നടത്തുമ്പോൾ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ആദ്യം ഇത്തരത്തിൽ നിങ്ങളുടെ കൂടെയുള്ള താങ്കൾ ഉൾപ്പെടെയുള്ള ഉമ്മത്തുകൾ ചെയ്തു കൂട്ടുന്ന ഈ പോക്കിരിത്തരം അത് ആദ്യം നിർത്തുക, എന്നിട്ട് നമുക്ക് ബാക്കിയുള്ള ഇസ്ലാമിലെ ബാക്കിയുള്ള ആളുകളെ കുറിച്ചുള്ള പ്രശ്നങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യാം. എന്നിട്ട് നമുക്ക് ആലോചിക്കാം ആരാണ് ഇവിടെ RSS വേണ്ടി വെള്ളം കോരുന്നതെന്നും അവർക്ക് ആരാണ് കഞ്ഞി വെച്ച് കൊടുക്കുന്നതെന്നും ഒക്കെ. അതല്ലേ നല്ലത്? അപ്പൊ തൽക്കാലം നമുക്ക് ഇവിടെ അത് പറഞ്ഞുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം. ഓക്കെ, 2 മിനിറ്റ് ബാക്കിയുണ്ട്, ആർക്കെങ്കിലും ചോദ്യം ഉണ്ടെങ്കിൽ ചോദിക്കാം. ഉണ്ടോ? ഇതിൽ ഒരു ചെറിയ തെറ്റിദ്ധാരണ നമുക്ക് എല്ലാവർക്കും ഉണ്ടായിട്ടുണ്ട്. റഹീമിക്ക അന്ന് ഞാൻ വിളിക്കില്ല, റഹീം ചേട്ടൻ അങ്ങനത്തെ ഒരാളല്ല. അദ്ദേഹം വളരെ മതേതരനായ ഒരു വ്യക്തിയാണ്. അദ്ദേഹം ഉമ്മത്തിന് വേണ്ടിയുള്ള വിലാപമല്ല നമ്മൾ ഇപ്പോൾ കണ്ടത്. അദ്ദേഹം നിങ്ങളെ ആദ്യമായിട്ട് കാണാണ്, നിങ്ങൾ പറയുമ്പോൾ അദ്ദേഹം ന്യായമായിട്ട് അദ്ദേഹത്തിൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് വന്ന ചോദ്യമാണ്, ഇത്രയ്ക്കും സ്ട്രെങ്ത്തിൽ അല്ലെങ്കിൽ ഇത്രയ്ക്കും വോളിയത്തിൽ ഇസ്ലാമിനെ അല്ലെങ്കിൽ മുഹമ്മദിനെയൊക്കെ ആക്ഷേപിക്കുന്നത് അദ്ദേഹം കേട്ടിട്ടില്ല. അപ്പോൾ അദ്ദേഹം അതുകൊണ്ട് ഇങ്ങനെയൊക്കെ ആളുകളുണ്ടോ? അദ്ദേഹം എന്നേ മതം വിട്ട ആളാണ്, എനിക്കറിയാവുന്ന ഒരാളാണ്. അദ്ദേഹം പഴയ ശബരിമല ട്രൂപ്പിൽ ഉണ്ടായിരുന്ന ആളാണ്. ഏത് വിളക്ക് കത്തിക്കുന്ന സ്ഥലത്ത് ഫസ്റ്റ് റൗണ്ടിൽ അടിപിടിക്കാൻ പോയ ഒരാളാണ് അദ്ദേഹം. പിന്നീട് നക്സലൈറ്റ് സഹയാത്രികനായി ഒരുപാട് കാലം വർക്ക് ചെയ്തു. ഇന്നും മതേതരനായി ജീവിക്കുന്ന ആളാണ്. അദ്ദേഹത്തിൻ്റെ പ്രധാന ബിസിനസ് ഇതാണ്, ഇതാ കാണുന്നതാണ്. അതായത് ഞാൻ അദ്ദേഹത്തെ വ്യക്തിപരമായിട്ടൊന്നും ഉദ്ദേശിച്ചിട്ടല്ല ഞാൻ പറഞ്ഞത്, ഞാൻ അദ്ദേഹത്തെ ഈ പറയുന്ന ഒരു ഉമ്മത്തിന്റെ ഒരു പ്രതിനിധിയായിട്ട്, കാരണം അവർക്ക് വേണ്ടി സംസാരിക്കുന്ന ഒരാൾ. കാരണം നമ്മളിവിടെ പറയാറുണ്ട് ഒരു എന്താ പറയുക, ഇന്നസെന്റ് മൈനോറിറ്റി എന്ന് പറയുന്ന ഒരു ഇന്നസെന്റ് മെജോറിറ്റി എന്ന് പറയുന്ന ഒരാളെ കുറിച്ച് നമ്മൾ എപ്പോഴും പറയാറുണ്ട് അല്ലേ. നിങ്ങൾ പറയും തീവ്രവാദികളെല്ലാം മെജോറിറ്റി എന്ന് നമ്മൾ പറയുമ്പോഴും ഇവിടുത്തെ മെജോറിറ്റിയും ഇന്നസെന്റ് അല്ലേ എന്ന് പറയും. പക്ഷേ ഈ പറയുന്ന 10% ഈ മൈനോറിറ്റി മതി ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ. നമ്മൾ അവർക്ക് താങ്ങു കൊടുക്കുന്ന ആളുകളായി മാറരുത്. ഈ എതിർക്കേണ്ട സമയത്ത് അത് ഇപ്പോൾ ടീച്ചർ പറഞ്ഞ പോലെ നമ്മളെ വാപ്പ നല്ല ആളായിരിക്കും എന്ന് വെച്ച് ചെയ്യുന്ന പോക്കറ്റത്ത് നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ കഴിയില്ല. അതാരായാലും നമ്മളൊക്കെ അതിൻ്റെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളുകളായതുകൊണ്ട് ഈ പറഞ്ഞു പോയത്. അതുകൊണ്ട് വ്യക്തിപരമായിട്ട് അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം. ഓക്കെ ഓക്കെ, ഞാൻ അദ്ദേഹം പറഞ്ഞ ചോദ്യത്തിനുള്ള മറുപടി ഞാൻ പറഞ്ഞു, അതൊരു രാഷ്ട്രീയ ചോദ്യമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. അതുകൊണ്ട് അതിന് രാഷ്ട്രീയമായിട്ടുള്ള ഉത്തരം പറഞ്ഞു. വ്യക്തിപരമായി ഞാൻ അദ്ദേഹത്തെ ഉദ്ദേശിച്ചിട്ടില്ല, അങ്ങനെ അദ്ദേഹം വിചാരിച്ചിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. 10-70 കൊല്ലത്തോളം സ്വതന്ത്ര ഇന്ത്യയിൽ മതേതര ഭരണഘടന കയ്യിൽ പിടിച്ചിട്ട് മതേതര സെക്യുലർ രാഷ്ട്രീയം നോക്കിയിട്ട് പ്രതിരോധിക്കാൻ കഴിയാത്ത ഒരു വളർച്ച സംഘപരിവാറിന് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിവിടെ ചിന്തിക്കേണ്ടത് സെക്യുലർ പൊളിറ്റിക്കൽ പാർട്ടീസ് ആണ് എന്നാണ് എൻ്റെ വാദം. 75 കൊല്ലം കൊണ്ട് RSS ഇന്ന് കാണുന്ന, അല്ലെങ്കിൽ ഹിന്ദുത്വ എന്ന് പറയുന്നത് ഇന്ന് കാണുന്ന നിലയിലെത്തിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കാരണം
കേവലം മലയാളത്തിൽ മതവിമർശനം നടത്തുന്ന ആളുകളുടെ കയ്യിൽ നിന്ന് കിട്ടുന്ന ഒരു സൂചിപ്പഴുതും അവരുപയോഗിച്ചിട്ടല്ല. അത് ഇന്ത്യയിലെ സെക്യുലർ, സോ കോൾഡ് സെക്യുലർ രാഷ്ട്രീയ പശ്ചാത്തലം ആണ് അതിൻ്റെ കാരണം എന്നാണ്. അതുമാത്രമാണ് ഞാൻ പറഞ്ഞത്. കേരളത്തിന് പുറത്ത് മുസ്ലിം സമൂഹം മറ്റൊരു രീതിയിലാണ്, അത് കേവലം മുസ്ലിം സമൂഹമല്ല, കേരളത്തിന് പുറത്ത് ദളിതുകളും ജാതീയമായിട്ട് പിന്നെ ഹിന്ദുത്വയുടെ നിർവചന പ്രകാരം ജാതീയമായി പിന്നോക്കം നിൽക്കുന്നവരൊക്കെ മുസ്ലിങ്ങളെക്കാൾ മോശം അവസ്ഥയിൽ ജീവിക്കുന്നുണ്ട്. അവരൊക്കെ മനുഷ്യരാണ്. കേരളത്തിൽ നമ്മൾ ഇന്ന് പറയുന്നത് കേരളം എത്തി നിൽക്കുന്ന ഒരു സാമൂഹ്യ പശ്ചാത്തലത്തിൻ്റെ അപ്പുറത്തേക്കുള്ള ഒരു സ്റ്റെപ്പ് വെക്കാനാണ്. അതുകൊണ്ട് അതിൽ താങ്കളുടെ ആശങ്ക, എക്സ് മുസ്ലിം എന്ന പേരിനെ ഉയർത്തിയിട്ടുള്ളത്, മുൻനിർത്തിയിട്ടുള്ള ആശങ്കയ്ക്ക് വലിയ അടിസ്ഥാനമില്ല. പിന്നെ താങ്കൾ പറഞ്ഞതുപോലെ അതിനുവേണ്ടി ആരെങ്കിലും പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് സംശയിക്കാനുള്ള സ്വാതന്ത്ര്യം സ്വാഭാവികമായിട്ടും ഒരു സ്വതന്ത്ര ചിന്തകരായിട്ടുള്ള ആർക്കും ഉണ്ട്, എനിക്കും ഉണ്ട്. അത് പ്രകടിപ്പിക്കാറുമുണ്ട്, അത് നമ്മൾ പറയുകയും വേണം. അത് സ്വയം വിമർശനപരമായി നമ്മൾ നിരന്തരം പരിശോധിച്ചുകൊണ്ടേയിരിക്കേണ്ട കാര്യമാണ്. നമ്മുടെ ലക്ഷ്യം, നമ്മൾ എന്തിനു വേണ്ടി വിമർശിക്കുന്നു എന്ന ലക്ഷ്യം വളരെ കൃത്യമായി ഡിഫൈൻ ചെയ്യണം. അതുപോലെ തന്നെ നമ്മുടെ മാർഗവും ആ രീതിയിൽ സ്വതന്ത്ര ചിന്തയും ഭരണഘടനയും ഉയർത്തിപ്പിടിച്ചിട്ടായിരിക്കണം എന്ന് ഉറപ്പിച്ചു പറയാം. ആ കാര്യത്തിൽ ഞാൻ അദ്ദേഹത്തോടൊപ്പമാണ്. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, ഈ കേരളത്തിലെ പ്രത്യേക സാഹചര്യം ഇസ്ലാമിക വിമർശകർ കണക്കിലെടുക്കുന്നില്ല എന്ന് പറയുന്നത് വളരെ കഷ്ടമാണ്. കാരണം ഞാൻ സത്യത്തിൽ എൻ്റെ യൂട്യൂബ് ചാനൽ തുടങ്ങിയത് ഇംഗ്ലീഷ് ഭാഷയിലാണ്. ഞാനൊരു 10 വീഡിയോകൾ ഇംഗ്ലീഷിൽ ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഇംഗ്ലീഷിൽ ചെയ്യുന്നത് എന്തുകൊണ്ട് നിർത്തി എന്ന് വെച്ചാൽ, നിങ്ങൾ പറഞ്ഞ കാരണം നിങ്ങളെക്കായാലും മുമ്പേ ഞാൻ തിരിച്ചറിഞ്ഞു എന്നതുകൊണ്ടാണ്. കാരണം കേരളത്തിൽ നമ്മൾ സംസാരിക്കുമ്പോൾ മലയാളത്തിൽ സംസാരിക്കുന്നത് കേരളീയ സാഹചര്യങ്ങളിൽ മാത്രമേ പടരാൻ പാടുള്ളൂ എന്നുള്ള പ്രത്യേക താല്പര്യം എനിക്കുള്ളതുകൊണ്ടാണ്. അല്ലെങ്കിൽ എനിക്ക് ഇംഗ്ലീഷിൽ തന്നെ പറയാം, പുറത്ത് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇതെല്ലാം ഞങ്ങൾ കണക്കിലെടുക്കുന്നില്ല എന്ന് നിങ്ങൾ പറയുന്നതിൽ അർത്ഥമില്ല. നിങ്ങളെ ഒരു ഇത് ഞാൻ മനസ്സിലാക്കുന്നു, ബാക്ക്ഗ്രൗണ്ട് എല്ലാം വ്യക്തിപരമായിട്ട് എന്തെങ്കിലും വിരോധം തോന്നിയിട്ടുണ്ടെങ്കിലും ക്ഷമിക്കുക, പക്ഷെ അങ്ങനെയല്ല. ഞങ്ങളുടെ ഭാഗത്തു നിന്ന് എല്ലാ പരിഗണനകളും നിഷ്കളങ്കർക്ക് നൽകിക്കൊണ്ട് തന്നെയാണ് മതവിമർശനം നടത്തുന്നത്. അത് ഇനിയും അങ്ങനെ തന്നെ തുടരും. എനിക്ക് ഇതിന് പറയാനുള്ളത്, ഞങ്ങൾ പോരാടുന്നത് രോഗികളോടല്ല, രോഗത്തോടാണ്. അതാണ് എനിക്ക് പറയാനുള്ളത്. ഈ മതം എന്നത് ഒരു രോഗമാണ്. മുസ്ലിം വ്യക്തികൾ അതിൽ ഇരകളാണ്. ആ രോഗികളെ ഞങ്ങൾ സ്നേഹിച്ചുകൊണ്ട് തന്നെ അവരെ ഇതിൽ നിന്നൊരു പരിഷ്കരിക്കണം എന്ന് വിചാരിച്ചുകൊണ്ടാണ് ഞങ്ങളൊക്കെ ഈ മതവിമർശനം നടത്തുന്നത്. അല്ലെങ്കിൽ ഇപ്പം ഞങ്ങൾക്ക് ഈ മതവിമർശനമൊന്നും നടത്താതെ ഞങ്ങളുടെ കാര്യം നോക്കി സുഖമായിട്ട് ജീവിച്ചാൽ മതി, ഇപ്പം ഇത്രയും കഷ്ടപ്പെട്ടൊന്നും യാത്ര ചെയ്ത് വരേണ്ട ഒരു ആവശ്യം ഞങ്ങൾക്കൊന്നുമില്ല. ഞങ്ങൾ പോരാടുന്നത് രോഗികളോടല്ല, രോഗത്തോടാണ്. ആ രോഗത്തെയാണ് നമ്മൾ ചികിത്സിക്കുന്നത്. ഇപ്പോൾ ഏതെങ്കിലും മരുന്ന് കഴിച്ചാൽ സൈഡ് എഫക്റ്റ് ഉണ്ടാവുമെന്ന് വിചാരിച്ച് ആ മരുന്നിനെ നമ്മൾ കഴിക്കാതിരിക്കത്തില്ലല്ലോ. ആ സൈഡ് എഫക്റ്റിന് നമ്മൾ വേറെ ചികിത്സ ചെയ്യും. അതുപോലെയാണ് ഇതും. വ്യക്തിപരമായി ഞാൻ നിങ്ങളെ ഒന്നും പറഞ്ഞിട്ടില്ല. ഞാൻ വ്യക്തിപരമായി എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ക്ഷമ ചോദിക്കുന്നു. പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ പോലെയുള്ള രാജ്യങ്ങളിൽ രാവിലെ ഒരു പള്ളിയിൽ, ഉച്ചയ്ക്ക് ഒരു പള്ളിയിൽ, രാത്രി വേറൊരു പള്ളിയിൽ പൊട്ടിത്തെറിക്കുന്നത് അവിടെ ഭൂരിപക്ഷ വർഗീയതയൊന്നും ഉള്ളതുകൊണ്ടല്ലോ. പിന്നെ നമ്മൾ എത്ര പേരുണ്ടെങ്കിലും കാര്യമൊന്നുമില്ല, കാന്താരി എന്തിനാണ് ഒത്തിരി എന്ന് പറയുന്നത് പോലെ ഫ്രാൻസിലായാലും നമ്മൾ കുറച്ചേ ഉള്ളെങ്കിലും നമ്മൾ നമ്മളുടെ നിറം അവിടെ കാണിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ വിമർശിക്കപ്പെടുകയും ചെയ്യും. വളരെ നന്ദി. എന്തായാലും ഷാജാൻ പറഞ്ഞു തന്നെയാണ്. കുറച്ചുകൂടി ഒരു പ്രിസൈസ് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളുടെ വിമർശനങ്ങൾ ഒരിക്കലും മുസ്ലിങ്ങൾക്കെതിരെയല്ല. നമ്മൾ പറയുന്നത് ഇസ്ലാം എന്ന ആ ഒരു പൊളിറ്റിക്കൽ ആശയത്തോടാണ്, അല്ലെങ്കിൽ അതൊരു മതം എന്ന കൺസെപ്റ്റിൽ നിർത്തിക്കൊണ്ടാണ് നമ്മൾ അതിനെയാണ് വിമർശിക്കുന്നത്. അതല്ലാതെ മുസ്ലിങ്ങൾ മുഴുവൻ ശത്രുപക്ഷത്ത് നിർത്തിക്കൊണ്ട് RSS പറയുന്ന പോലെ ആ ഒരു രീതിയിലല്ല നമ്മൾ ചെയ്യുന്നത്. മുസ്ലിങ്ങളല്ല നമ്മുടെ വിഷയം, നമ്മുടെ വിഷയം ഇസ്ലാമാണ്. അപ്പോൾ ഏതായാലും ആ ഇസ്ലാമിൻ്റെ രണ്ട് ഘടകങ്ങളായ ഈ പറയുന്ന മുർത്തദ്ദും ഉമ്മത്തും അത് നമുക്കിവിടെ ചർച്ച ചെയ്യാൻ കഴിഞ്ഞു. അതിന് വളരെ ബേസിക് ആയിട്ടുള്ളൊരു കാര്യമായിരുന്നു. അതിൽ സഹകരിച്ച എല്ലാ എൻ്റെ സഹ പ്രഭാഷകർക്കും നന്ദി അറിയിക്കുന്നു. കേട്ടിരുന്ന എല്ലാ നമ്മുടെ മാന്യ പ്രേക്ഷകരോടും നന്ദി പറയുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു.